അല്ല ഞാന് വാസ്തവത്തില് ഇപ്പഴാണ് ഇതിനകത്ത് ഒന്ന് കേറി ഈ ടൈറ്റിൽ കണ്ടത്. മുഹമ്മദിനെ അനാദരിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാർ. വാസ്തവത്തിൽ എനിക്കിത് ടൈറ്റിൽ കണ്ടിട്ട് ആശ്ചര്യം തോന്നി. ഈ ആദരിക്കപ്പെടാനായിട്ട് മുഹമ്മദിനകത്ത് എന്താ ഉള്ളത്? ഇനി മറ്റൊന്ന്, മുഹമ്മദിനാൽ അനാദരിക്കപ്പെടുന്ന ഇസ്ലാം സമൂഹവും അള്ളാഹും വേറെ കിടപ്പുണ്ട്. അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്. ഇപ്പം മുസ്ലിങ്ങളെ സംബന്ധിച്ച് അനാദരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ, ഇവിടുത്തെ മുജാഹിദീൻ ഗ്രൂപ്പുകാർക്ക്, അതായത് ദാവാ പ്രഭാഷകൻ അക്ബറിന്റെ കൂട്ടർക്ക് പറയാം അത് സുന്നികളാണ് അനാദരിക്കുന്നത്, ഞങ്ങൾ ആദരിക്കുന്നു എന്ന് അവർക്ക് പറയാം. അല്ലെങ്കിൽ ജമാഅത്തുകാർക്ക് വേണമെങ്കിൽ പറയാം ഞങ്ങൾ ആദരിക്കുന്നു പക്ഷെ മറ്റവരാണ് അനാദരിക്കുന്നു എന്ന് പറയാം. എന്നാൽ അള്ളാഹുവിനെയും ഇസ്ലാമിനെയും അനാദരിക്കുന്ന മുഹമ്മദിനെ കുറിച്ച് നമുക്ക് ഖുർആനിൽ കണ്ടെത്താനായിട്ട് കഴിയും. അപ്പൊ ആ വിഷയത്തെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പിന്നെ അൽക്കൂടത്തോടെ ബാസും സൽമൻ അബ്രദറും ഒക്കെ സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ കണ്ടെത്തിയതായ എൻ്റെ നിരീക്ഷണത്തിൽ നിന്നും ഞാൻ കണ്ടെത്തിയതായ കാര്യങ്ങൾ, ഈ അള്ളാഹു എന്ന് പറയുന്ന ഏകദൈവത്തെ ലോക സമൂഹത്തിന് നൽകുകയും അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതായ വിശുദ്ധ ഗ്രന്ഥവും ഇസ്ലാം മത വിശ്വാസികൾ പറയുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനും അതോടൊപ്പം തന്നെ അന്ത്യപ്രവാചകനെ മുഹമ്മദിൻ്റെയും പിന്നെ മഹത്വങ്ങൾ വർണ്ണിക്കുക എന്നുള്ളത് ഇസ്ലാം സമൂഹത്തിന് പരമപ്രധാനമായ കാര്യമാണ്. എന്നാൽ ഇസ്ലാമിക മതഗ്രന്ഥങ്ങളെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്താൽ പല സന്ദർഭങ്ങളിലായിട്ട് ഈ മുഹമ്മദ് ഇസ്ലാമിനെ, അതായത് ഇന്നത്തെ ഇസ്ലാമിക പ്രമാണത്തെയും ആയത്തിറക്കി എന്ന് പറയുന്ന അള്ളാഹുവിനെയും അനാദരിക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട്. അതാണ് ഗുരുതരമായ പ്രശ്നമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മുഹമ്മദ് ഒരിക്കലും ആദരിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് എൻ്റെ നിരീക്ഷണത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് ഒരു ദൈവം ഇറക്കിക്കൊടുത്തു, ആ ദൈവത്തിൻ്റെ പ്രവാചകനാണ്, ആ ദൈവത്തിലൂടെ അവതീർണമായിരിക്കുന്നു എന്ന് ഇസ്ലാം മത പണ്ഡിതന്മാർ മുക്കിനു മൂലയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ, ഇവരുടെ അന്ത്യപ്രവാചകൻ എങ്ങനെയാണ് ഈ അള്ളാഹുവിനോട് ഇസ്ലാമിനോട് ചെയ്തത്? ഒന്ന് രണ്ട് ആയത്തുകൾ ഞാൻ പ്രാരംഭമായിട്ട് വായിക്കാം. വായിച്ചിട്ട് ഞാൻ പറയുന്നത് അള്ളാഹുവിനെയും ഇസ്ലാമിനെയും അനാദരിക്കുന്ന മുഹമ്മദ്, ആ ടോപ്പിക്കിൽ, ആ വിഷയത്തിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ബാക്കി കാര്യങ്ങൾ മുഹമ്മദിനെ അനാദരിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാർ എന്ന വിഷയത്തെ സംബന്ധിച്ച് മറ്റ് സുഹൃത്തുക്കൾ സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ ഓർപ്പിക്കുകയാണ്. അതിനകത്ത് പരമപ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് സൂറത്തുൽ ബക്കറ 234-ാമത്തെ ആയത്താണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളിൽ ആരെങ്കിലും ഭാര്യമാരെ വിട്ടേച്ച് മരിച്ചു പോയാൽ ആ ഭാര്യമാർ 4 മാസവും 10 ദിവസവും തങ്ങളെ സ്വയം നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ്. ഇതിന് ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്ന് അവർ പറയുന്ന ഇദ്ദ ആചരിക്കുക എന്നതാണ്. അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാർ 4 മാസവും 10 ദിവസവും ദുഃഖം ആചരിക്കണം. അവർ ഭവനത്തിൽ ഒതുങ്ങിക്കൂടുന്നതാണ് ആ വാക്യത്തിന്റെ അന്തർധാര എന്ന് പറയുന്നത്. ഈ സൂറ അവതരിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, മുസ്ലിമിന്റെ, അതായത് ഈ മുഹമ്മദിന്റെ മദീന ജീവിതത്തിന്റെ ആദ്യ കാലത്താണ് ഈ സൂറയുടെ ഈ ആയത്ത് അവതരിക്കുന്നത്. അതായത് 13 വർഷത്തെ മക്ക ജീവിതാനന്തരം മദീനയിൽ ചെന്ന മുഹമ്മദിന് ആദ്യ സമയത്ത്, അവിടുത്തെ 10 വർഷത്തെ ജീവിതത്തിന്റെ ആദ്യ സമയത്ത് അവതരിക്കുന്ന സൂറയുടെ ആയത്താണ് ഞാൻ ഈ വായിച്ചത്. ആ സൂറത്തുൽ ബക്കറ, അതായത് 2:234. അമാനി മൗലവി അത് അങ്ങനെ ആരംഭത്തിലാണ് അവതരിപ്പിച്ചതെന്ന് അദ്ദേഹത്തിന്റെ തഫ്സീർ അദ്ദേഹം പറയുന്നു. അപ്പൊ ഈ ആയത്ത് ലഭിച്ച് 7 വർഷം കഴിഞ്ഞാണ് ഖൈബർ ആക്രമിച്ച് സഫിയെ മുഹമ്മദ് തട്ടിയെടുക്കുന്ന ഭാര്യയാക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ഈ ആയത്തിനെ എന്താണ് തൃണവൽ കഴിച്ച, അല്ലെങ്കിൽ ഈ ആയത്തിനെ മുഹമ്മദ് തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം ഞാൻ അതാ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നു. അതായത് പ്രസ്തുത സംഭവം ത്തെക്കുറിച്ച് സഹാബി വനിതകൾ പേജ് 113-114 ഇങ്ങനെ വായിക്കുന്നു, കെ മുഹമ്മദ് മദനി എന്ന് പറയുന്ന ഇസ്ലാം മത പണ്ഡിതൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാനത് അതുപോലെ തന്നെ വായിക്കാം. ഹിജ്റ 7-ാം കൊല്ലം അദ്ദേഹം ജൂതന്മാരുടെ ശക്തി കേന്ദ്രമായ ഖൈബറിലേക്ക് സൈന്യത്തെ നയിച്ചു. കോട്ടകൊത്തളങ്ങൾ ഒന്നൊന്നായി മുസ്ലിങ്ങളുടെ അധീനതയിൽ വന്നു. ശത്രുപക്ഷത്തുള്ള പല പുരുഷന്മാരും കൊല്ലപ്പെട്ടു. സ്ത്രീകൾ യുദ്ധ തടവുകാരായി. ഇക്കൂട്ടത്തിൽ സഫിയും ഉണ്ടായിരുന്നു. ഭർത്താവായ കിനാനയെ ജീവനോടെ പിടിച്ചു വധിച്ചു. സഫിയയും അവരുടെ പിതൃവ്യപുത്രിയും ഉൾപ്പെടെയുള്ള സ്ത്രീകളെ ബിലാലാണ് ഇറക്കിക്കൊണ്ടുവന്നത്. ജൂതന്മാർ മരിച്ചു കിടക്കുന്ന യുദ്ധഭൂമിയിലൂടെ അവരെ നടത്തിയപ്പോൾ മുഖത്തും മാറത്തും അഴിച്ച് അലമുറയിടുകയും വസ്ത്രങ്ങൾ വലിച്ചു കീറിയാൻ തലയിൽ ഊഴിവാരി ഇടുകയും ചെയ്തു. യുദ്ധ തടവുകാരായ സ്ത്രീകളെ വീതിച്ചപ്പോൾ ദഹിയത്തുൽ കൽബി എന്ന മുസ്ലിം യോദ്ധാവിന്റെ ഓഹരിയിലാണ് സഫിയ പെട്ടത്. സഹാബിമാർ കൂടി ആലോചിച്ച്
അള്ളാഹുവിന്റെ ദൂതരെ, ഇവൾ അങ്ങേക്കല്ലാതെ ചേർച്ചയില്ല. ഈ ഉപദേശം സ്വീകരിച്ച് തിരുമേനി മറ്റൊരു സ്ത്രീയെ എടുത്തുകൊള്ളാൻ ദഹിയത്തോട് നിർദ്ദേശിച്ചു. അങ്ങനെ സഫിയെ പ്രവാചകൻ ഭാര്യയാക്കി. ഇതാണ് അദ്ദേഹം പറയുന്നത്. തുടർന്ന് നടക്കുന്നതായ വളരെ രസകരമായ, രസകരം എന്ന് പറഞ്ഞാല് നമ്മളെ സംബന്ധിച്ച്, ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചോളം ഭീതിപ്പെടുത്തുന്ന ഭയാനകമായ ചില കാര്യങ്ങളാണ് തുടർന്ന് നടക്കുന്നത്. അതുകൂടെ ഞാൻ വായിക്കുന്നു. കൈബറിൽ നിന്ന് 6 നാഴിക ദൂരത്ത് മധുവത് ആഘോഷിക്കാൻ മുഹമ്മദ് തീരുമാനിച്ചു. നബിയും സഫിയുമായി സന്ധിച്ച പ്രഥമ രാത്രി അബു അയ്യൂബ് അൻസാരി എന്ന സഹാബി തിരുമേനി അറിയാതെ ഊരിപ്പിടിച്ച വാളുമായി ഉറക്കമിളച്ച് കൂടാരത്തിന്റെ ചുറ്റും നടക്കുകയായിരുന്നു. കാലത്ത് തിരുമേനി ചോദിച്ചു, അബു അയ്യൂബ് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ മറുപടി ഇതായിരുന്നു, ഇവരുടെ പിതാവിനെയും ഭർത്താവിനെയും കുടുംബക്കാരെയും കൊന്നതാണല്ലോ. ഈ സ്ത്രീ അങ്ങയെ ജീവാപായപ്പെടുത്തുമെന്ന് ഞാൻ ഭയപ്പെട്ടു. സഹാബി വരുതകൾ, പേജ് 113, 114. അപ്പൊ ഇവിടെ ഈ സംഭവം നടക്കുന്നതിന് 7 വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ചാൽ ഭാര്യ 4 മാസവും 10 ദിവസവും ഇദ്ദ ആചരിക്കണമെന്ന് അള്ളാഹു ആയത്തിറക്കി കൊടുത്തു. പക്ഷേ ആ ആയത്തിനെ നിരുപാധികം തള്ളിക്കളഞ്ഞ് അള്ളാഹുവിനെ പുച്ഛിച്ച്. നാട്ടിൽ വന്നോ? എന്താണ്? അതിനിടയ്ക്ക് എന്താ തടസ്സം വന്നല്ലേ? അനിൽ സാർ ആരോട് സംസാരിച്ചോണ്ടിരിക്കണം, അദ്ദേഹം അറിയാതെ. അപ്പൊ ഇവിടെ ഈ വിഷയത്തിലൂടെ, അതായത് സൂറത്തുൽ ബക്കറ 234 മുഹമ്മദ് ചവിട്ടി മെതിച്ചു കളഞ്ഞു. ഇന്ന് ഈ ആയത്ത് ഇസ്ലാം മത വിശ്വാസികൾക്ക് പൊതുവെ ബാധകമാണ്. അവർ അവരുടെ ഭവനങ്ങളിൽ അല്ലെങ്കിൽ അവരിൽപ്പെട്ട ഒരു ഭർത്താവിന്റെ, ഒരു സുഹൃത്തിന്റെ ഭാര്യ മരിച്ചാൽ എന്താ, ഭർത്താവ് മരിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? 4 മാസവും 10 ദിവസവും ഇദ്ദേ ആചരിക്കുക എന്നുള്ളത് കഴിഞ്ഞ 1400 വർഷങ്ങളായിട്ട് അവർക്ക് ബാധകമാണ്. പക്ഷെ മുഹമ്മദ് അത് കാറ്റിൽ പറത്തി. അതാണ് ഏറ്റവും വലിയ ഗുരുതരമായ സ്ഥിതി. അപ്പോൾ ഇസ്ലാമിനെയും അള്ളാഹുവിനെയും അനാദരിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്താണ് മുഹമ്മദ്. ഈ മുഹമ്മദിനെ ആദരിക്കാനിട്ട് എന്താണുള്ളത്? ഇതിന് ഇസ്ലാം മത പണ്ഡിതന്മാർക്ക് എങ്ങനെ മറുപടി പറയാതിരിക്കാൻ കഴിയും? അപ്പൊ ഈ ആയത്തിറക്കുന്നതിനും സഫിയെ തട്ടിയെടുക്കുന്നതിന് 7 വർഷം മുമ്പ് ആയത്തിറക്കി. ഹിജ്റയുടെ ആരംഭ നാളുകളിൽ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരെ വിട്ടേച്ചു പോയാൽ, നിങ്ങളിൽ ആരെങ്കിലും ഭാര്യമാരെ വിട്ടേച്ചു പോയാൽ ആ ഭാര്യമാർ 4 മാസവും 10 ദിവസവും തങ്ങളെ തന്നെ നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ്. ആ ആയത്തിനെ കാറ്റിൽ പറത്തിയിട്ട് കിനാനെയും ആ കിനാനെ ക്രൂരമായി വധിക്കുകയും ആ കിനാനയുടെ ആ പിതാവ്, അതായത് സഫിയുടെ പിതാവിനെ ക്രൂരമായി കൊല്ലുകയും ചെയ്തതിന് ശേഷം സഫിയെ തട്ടിയെടുത്തിട്ട് അന്ന് രാത്രി പോയ വഴിക്ക് വീടുകൂടിയ മുഹമ്മദ് ഇദ്ദ എന്ന ഇസ്ലാമിക പ്രമാണത്തെ കാറ്റിൽ പറത്തില്ലേ? അപ്പൊ ഇസ്ലാമിനെയും അള്ളാഹുവിനെയും അനാദരിക്കുന്നതിൽ മുഹമ്മദ് ഒന്നാം സ്ഥാനത്തെത്തിയെന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നു. മറ്റൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുന്നു, അത് ഇസ്ലാമിന്റെ ഇടയിൽ വളരെ വിവാദമായ ഒരു വിഷയമാണ്. എന്താണ് സംഭവം? മുഹമ്മദ് ലാത്തിയെയും ഉസ്സയെയും മനാത്തിയെയും പിടിച്ച് പ്രാർത്ഥിച്ചതും അവരോട് അവരുടെ ശുപാർശ മുസ്ലിങ്ങൾക്ക് സ്വീകാര്യമാണെന്ന് പറഞ്ഞതായ ആയത്തുകൾ, ഇതിനെയാണ് എടുത്തുകൊണ്ട് സൽമാൻ റുഷ്ദി സറ്റാനിക് വേഴ്സസ് എന്ന് പറഞ്ഞത് ഗ്രന്ഥം എഴുതുവാനായിട്ട് പ്രചോദനമായതും. അതും വളരെ വിചിത്രമായ സംഗതിയാണ്. അതായത് ഇസ്ലാമിന്റെ ആവിർഭാവം മക്കയിൽ നടക്കുന്ന സമയത്ത്, ആവിർഭാവം മക്കയിലാണ് ആരംഭിക്കുന്നത്. ആദ്യത്തെ 1, 2, 3, 4, 5 വർഷം മക്കയിലെ ജീവിത സമയത്ത് മുഹമ്മദിനോട് ഏകദേശം 100 പേരെ ഉണ്ടായിരുന്നു. ശക്തമായ എതിർപ്പുകൾ അവിടെ ഉണ്ടായെന്ന് ഇസ്ലാം മത ചരിത്രകാരന്മാർ പറയുന്നു. അപ്പം അങ്ങനെ ഉണ്ടായ സമയത്ത് മുഹമ്മദ് കൂടെയുള്ള സഹാബികളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഹിജ്റ ചെയ്തോളാൻ പറഞ്ഞു. അതായത് ഇസ്ലാമിലെ ആദ്യത്തെ ഹിജ്റയാണ്, അബിസീനിയയിലേക്കാണ് പോകുന്നത്, എത്യോപ്യയിലേക്കാണ് പോകുന്നത്. എത്യോപ്യ, ഇന്നത്തെ എത്യോപ്യ എന്ന് പറയും. അബിസീനിയയിലേക്ക് 100 വരുന്ന ആളുകളെ പറഞ്ഞു വിട്ടിട്ട് മുഹമ്മദ് മക്കയിൽ ക്യാമ്പ് ചെയ്തു. എന്തിനാ മുഹമ്മദ് അവിടെ ക്യാമ്പ് ചെയ്തത്? ഏതെങ്കിലും ഒരു രാജ്യത്ത്, ഇസ്ലാമിൽ ഖുർആനിൽ ആയത്തുണ്ട്, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു രാജ്യത്ത് എതിർപ്പോ ശത്രുക്കളോ പീഡയോ ഉണ്ടായാൽ നിങ്ങൾ രാജ്യം വിട്ടു പോകണം, കൃത്യമായത്തുണ്ട്. പക്ഷെ മുഹമ്മദ് അവിടെ തങ്ങി ബാക്കി സഹാബാക്കളെ എല്ലാം പറഞ്ഞ് എത്യോപ്യയിലേക്ക് പറഞ്ഞുവിട്ടു, അബിസിനിയയിലേക്ക് പറഞ്ഞുവിട്ടു. അവിടെ നിൽക്കുന്ന സമയത്താണ് മുഹമ്മദ് സൂറത്തുൽ അജ്മ ഓതുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായ വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥം താരിഖുൽ ഇസ്ലാമിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഞാൻ വായിക്കാം. മുശ്രിക്കുകളുടെ ഉപദ്രവം അസഹ്യവും അതികഠിനവുമായി തീർന്നപ്പോൾ തൽക്കാലം നിങ്ങൾ സ്വദേശം വിട്ടുകൊള്ളുക എന്ന് തിരുമേനി സഹാബിമാരെ ഉപദേശിച്ചു. നിങ്ങൾ അബിസിനിയയിലേക്ക് പോയിക്കൊള്ളുക, ആ നാട്ടിലെ രാജാവ് നല്ലവനാണ്.
അദ്ദേഹം നിങ്ങളെ സഹായിക്കും എന്ന് തിരുമേനി നിർദ്ദേശിച്ചു. കപ്പലിന് കൂലി കൊടുത്തു. ആ സംഘം അബിസിനിയയിലേക്ക് യാത്ര തിരിച്ചു. അബിസിനിയ രാജാവായിരുന്ന നജസ് അവരെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. നുബുവത്തിന്റെ 5-ാം വർഷത്തിലെ റജബ് മാസത്തിലാണ് സഹാബിമാരുടെ ഹിജ്റ നടക്കേണ്ടത്. അതായത് മുഹമ്മദിന്റെ പ്രവർത്തനം ആരംഭിച്ച 5-ാമത്തെ വർഷമാണ് ആദ്യത്തെ ഹിജ്റ എന്ന് പറയുന്നതായ അബിസിനിയയിലേക്കുള്ള യാത്ര നടക്കുന്നത്. ആ കൊല്ലം ശവ്വാൽ മാസത്തിൽ ആ സംഘം മക്കയിലേക്ക് തിരിച്ചു വന്നു. കാരണം മക്കയിലെ ഒന്നടങ്കം മുശ്രിക്കുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന കിംവദന്തി അബിസീനിയയിൽ പ്രചരിച്ചു. ഇതായിരുന്നു കാരണം. ആ കിംവദന്തിക്ക് പിന്നിൽ ഒരു സംഭവമുണ്ട്. ഒരു ദിവസം, ഇനി ശ്രദ്ധിച്ചു കേൾക്കണമേ, ഇസ്ലാമിനെയും അള്ളാഹുവിനെയും വഞ്ചിക്കുന്ന മുഹമ്മദിന്റെ തനിനിറ ഇനി കാണാം. ഒരു ദിവസം റംളാൻ മാസത്തിൽ മുശ്രിക്കുകൾ കൂടിയിരുന്ന ഒരു സ്ഥലത്ത് വെച്ച് നബി ഇഗ്ര ബിസ്മി റബ്ബിക്കല്ലദി, അതായത് 112-ാമത്തെ സൂറ ഓതി. അതിനുശേഷം ആ സഹാബിമാരെല്ലാം സുജൂദ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ മുശ്രിക്കുകൾ കൈകൊട്ടി ചിരിച്ചു. പിന്നീട് പുള്ളി ഓതിയത് സൂറത്ത് നജ്മ, അതായത് 53-ാമത്തെ സൂറയാണ്. ആ തിരുമേനി ആ സൂറ ഊതി തിരുമേനി സുജൂദ് ചെയ്തപ്പോൾ സഹാബാക്കളോടൊപ്പം മുശ്രിക്കുകൾ, അതായത് ഈ ജാഹലി അവിശ്വാസികളായിട്ടുള്ള ആളുകളും സുജൂദ് ചെയ്യുകയുണ്ടായി. കാരണം എന്ന് പറയുമ്പോ ലാത്ത, ഉസ, മനാത്ത് എന്നീ 3 ബിംബങ്ങളുടെ പേരുകൾ ആ സൂറയിൽ ഓതിയപ്പോൾ ഈ 3 ബിംബങ്ങളും മഹത്വമേറിയവയും നിങ്ങൾക്ക് ഗുണം ചെയ്യുവാൻ യോഗ്യതയുള്ളവയാണെന്നും അർത്ഥം വരുന്ന 2 വാചകങ്ങൾ മുഹമ്മദ് ചേർത്ത് ചൊല്ലി. മുസ്ലിങ്ങൾ അത് കേട്ടില്ല. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഇത് താരിഖുൽ ഇസ്ലാം ചരിത്രം പറയുന്നതാണ്. ഈ സംഭവമാണ് പ്രസ്തുത കിംവദന്തിക്ക് കാരണമായത്. അതായത് അബീസിനിലേക്ക് ആളുകൾ തിരിച്ചു വരാൻ ഉണ്ടായ കാരണം ഇതാണ്. ശ്രദ്ധിക്കണം ഇവിടെ. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. തന്റെ സഹാബാക്കളെ പറഞ്ഞ് അബീസിനിലേക്ക് വിട്ട് മുഹമ്മദ് മക്കയിൽ ക്യാമ്പ് ചെയ്ത് ആ മുശ്രിക്കുകളെ സുഖിപ്പിക്കാനായിട്ട് സൂറത്ത് നജ്മ 53-ാം അധ്യായത്തിന്റെ ഇന്നത്തെ ഖുർആനിൽ കാണാം. 19-20 ആയത്തുകൾ നിങ്ങൾക്ക് വായിക്കാം. അവിടെ രേഖപ്പെടുത്തുന്നുണ്ട് ലാത്തിയെയും ഉസിയെയും മനാത്തിയെയും കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം തൊട്ട് താഴെ വരേണ്ടതെന്ന് അറിയാമോ? അവർ അള്ളാഹുങ്കൽ ശിപാർശ, അവരുടെ ശിപാർശ അള്ളാഹുങ്കൽ സ്വീകരിക്കപ്പെടുന്നതാകുന്നു എന്ന ഭാഗമാണ് താഴെ വരേണ്ടത്. പക്ഷെ എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞത് പിശാജ് അള്ളാഹു മുഹമ്മദിന്റെ വായി കൊടുത്താളും അവരെ നീക്കം ചെയ്തു. ഇവിടെ ചോദ്യം, എന്തുകൊണ്ട് ഈ 3 ദൈവങ്ങളെ മുഹമ്മദ് അവിടെ പ്രകീർത്തിച്ചു? ആ സമയത്ത് അള്ളാഹു എവിടെയായിരുന്നു? അപ്പോ ഇസ്ലാമിന് ഇന്നത് ഫോളോ ചെയ്യാനായിട്ട് കഴിയുമോ? ഈ സംഭവത്തെ കുറിച്ച് സി എൻ അഹമ്മദ് മൗലവിയുടെ തഫ്സീറിൽ പറഞ്ഞിരിക്കുന്ന ബഹുരസകരമായ ഒരു കാര്യം ഞാൻ പറയാം. മുഹമ്മദ് ആണ് ഇതിന്റെ സൃഷ്ടാവെന്നും മുഹമ്മദ് അട്ടിക്കൂട്ടിയതാണ് കിതാബ് എന്നുള്ള ഒരു തെളിവ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. സി എൻ അഹമ്മദ് മൗലവി തന്റെ സഹീഹുൽ ബുഖാരി പരിഭാഷ പുറം 160-ൽ ഇങ്ങനെ പറയുന്നു. തിരുമേനി ഒരു ദിവസം കാബത്തിങ്കിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ സൂറത്ത് നജ്മ ഓതി, അതായത് 53 ഓതി. അതിന്റെ അവസാനത്തിങ്കിൽ ആ ബിംബങ്ങൾ മഹോന്നതങ്ങൾ അത്രേ, അതായത് ലാത്തെ ഉസേ മനാത്തെ മഹോന്നതങ്ങൾ അത്രേ, അവയുടെ ശുപാർശ തീർച്ചയായും നമുക്ക് ആശിക്കാവുന്നതാണ് എന്ന വാചകം ഖുറാനോട് കൂട്ടിച്ചേർത്ത് നബി ഓതി. കണ്ടോ, ഖുറാനോട് കൂട്ടിച്ചേർത്ത് നബി ഓതി. ഇത് മലയാളത്തിലേക്ക് അറബിയിൽ നിന്ന് ആദ്യമായിട്ട് പരിഭാഷപ്പെടുത്ത സി എൻ അഹമ്മദ് മൗലവിയുടെ പരിഭാഷയിൽ പറയുന്നത് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസം അതീവ സന്തുഷ്ടരായി. ഇനി കേൾക്കണം രസം. ജിബ്രീൽ ഓടി എത്തിയിട്ട് ചോദിച്ചു, മുഹമ്മദ് എന്താണ് നിങ്ങൾ ചെയ്തത്, ബിംബങ്ങളെ പ്രശംസിക്കുകയോ? തിരുമേനി ആരോട്, എന്തോ എനിക്കങ്ങനെ തോന്നി, ഞാൻ അങ്ങനെ ഓതി, അത്രയേ എനിക്കറിയുള്ളൂ. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്? ഏകേശ്വര വിശ്വാസത്തിന്റെ വിളംബരം നടത്തുന്ന ഇസ്ലാമിക മതവിശ്വാസികളെ, നിങ്ങൾക്ക് ഇതിന് ഉത്തരം പറയാനിട്ട് കഴിയുമോ? മുഹമ്മദ് പറയുകയാണ്, ലാത്തിയെയും ഉസയെയും കുറിച്ച് മനാത്തെയും കുറിച്ച് പ്രകീർത്തിക്കുവാൻ എനിക്ക് തോന്നി, ഞാൻ അങ്ങനെ ഓതിയെന്ന്. ജബ്രീൽ പോലും ഇല്ല, ജബ്രീൽ ഓടി വന്നിട്ട് ചോദിക്കുമ്പോൾ മുഹമ്മദ് പറയുന്ന വാക്ക് ഇതാണ്, എനിക്കങ്ങനെ തോന്നി, അവര് നല്ലവരാന്ന് എനിക്കങ്ങനെ തോന്നി, ഞാനങ്ങനെ ഓതി. നിങ്ങൾക്ക് കേൾക്കണോ, ഈ ലാത്തയെയും ഉസയെയും മനാത്തെയും കുറിച്ച് നിരവധി ഹദീസുകളിൽ മുഹമ്മദ് പ്രകീർത്തിക്കുന്നുണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ വായിക്കുന്നില്ല. അതായത് അവരെ തള്ളി പറയരുന്ന് പ്രത്യേകം മുഹമ്മദ് പറയുന്നുണ്ട്. അവരെ കുറിച്ച് ആണയിട്ടാൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹു മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നാൽ മക്ക ക്ഷേത്രത്തിനകത്തിരിക്കുന്ന ബിംബങ്ങളെ പിടിച്ച് പ്രതിജ്ഞ ചെയ്യരുത്. ആരെങ്കിലും ലാത്തയെ ഉസയെ മനാത്തയും കുറിച്ച് ആണയിട്ടാൽ അവര് ലാ ഇലാഹ ഇല്ലല്ലാഹു മാത്രം പറഞ്ഞാൽ മതി എന്നുള്ള ഹദീസ് ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇപ്പോഴും ലാത്തെ ഉസയെ മനാത്തയും കിടക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഇസ്ലാമിനെയും അള്ളാഹുവിനെയും അനാദരിച്ചത് ആരാണ്? മുഹമ്മദ് അല്ലേ? ഈ രണ്ട് സംഭവത്തിലൂടെ അള്ളാഹുവിനെയും ഇസ്ലാമിനെയും അനാദരിച്ചിരിക്കുന്ന മുഹമ്മദ് ഇങ്ങനെ പ്രത്യക്ഷമായി ഹിമാലയ പർവ്വതം പോലെ ഉയർന്നു നിൽക്കുമ്പോൾ ഇസ്ലാമിനെ അനാദരിക്കുന്ന
മതപണ്ഡിതന്മാർ എന്ന് പറയുന്നത് ഏറ്റവും താഴെക്കിടയിലാണ്. അതുകൊണ്ട് നിരവധി കാര്യങ്ങൾ എനിക്കിനിയും ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഖുറാനിക ആയത്തുകൾ വെച്ചതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ പരസ്യമായി നിന്ദിക്കുകയും ഇസ്ലാമിനെ പുച്ഛിക്കുകയും ചെയ്യുന്ന മുഹമ്മദിന്റെ ചെയ്തികൾ ഖുറാനിക ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് എനിക്കിനിയും പറയുവാനുണ്ട്. പക്ഷേ സമയത്തിന്റെ പരിമിതി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്നുള്ളതായ സമയം നമ്മുടെ സഹോദരന്മാർ ബഹുമാനപ്പെട്ട കർത്തദാസ് ഭാഷയിൽ കൊടുത്തോട്ടവരുകൾ അതുപോലെയുള്ളതായ സുഹൃത്തുക്കൾ ആടി അവർ സംസാരിക്കുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഇദ്ദയെ മുഹമ്മദ് പരസ്യമായിട്ട് തള്ളിക്കളഞ്ഞു. ഇദ്ദ ആചരിക്കണോ എന്നുള്ളത് ആയത്ത് 7 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങി. പക്ഷേ മുഹമ്മദിനെ കാറ്റിൽ പറത്തിയിട്ട് ഭർത്താവ് കൊല്ലപ്പെട്ടതായ സഫിയോടൊപ്പം ഇദ്ദേഹ തള്ളിക്കളഞ്ഞ് വീടുകൂടി. ഒന്ന്. രണ്ട്, അള്ളാഹു മാത്രമാണ് ദൈവമെന്ന് പറഞ്ഞതായ മുഹമ്മദ് ലാത്തെ മനാസ്തെയും അതെ ഉസയെയും സുഖിപ്പിക്കാനായിട്ട് അവരുടെ ശുപാർശ അള്ളാഹു സ്വീകരിക്കുന്നു പരസ്യമായിട്ട് പറഞ്ഞു. ഇത് രണ്ട് വിഷയത്തിലൂടെ മുഹമ്മദ് ഇസ്ലാമിനെയും അള്ളാഹുവിനെയും അനാദരിച്ചിരിക്കുന്നു, തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നന്ദി നന്ദി ചാക്കോ പാസ്റ്റർ, നന്ദി. വളരെ ഭംഗിയായിട്ട് സാറ് കാര്യങ്ങളെ അവതരിപ്പിച്ചത് വളരെ നന്ദി. സ്വന്തം അള്ളാഹുവിനെ പോലും ദൈവത്തെ പോലും അംഗീകരിക്കാതെ കാറ്റിൽ പറത്തിയ ഒരു നബിയാണ് ഇസ്ലാം വിശ്വസിക്കുന്നത് എന്നുള്ള ഭംഗിയായിട്ട് താങ്കൾ അവതരിപ്പിച്ചതിൽ നന്ദി. അടുത്തത് കൊടിത്തോട്ടം സാറ് ഫ്രീ ആണോ? കൊടിത്തോട്ടം സാർ ഫ്രീ ആണോ? സാറ് ഫ്രീ അല്ലെന്ന് തോന്നുന്നുണ്ട്. നസ്രൈൻ ബ്രദർ സാർ, പ്ലീസ് 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 കണ്ടിന്യൂ. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം. എനിക്ക് തോന്നുന്നു അവിടെ രാവിലെ പുലർച്ചെയായി. ഞാൻ അനിൽക്കർത്താവും റൂം സ്കെഡ്യൂൾ ചെയ്തപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആണെന്ന് തോന്നി. മുഹമ്മദിനെ അനാദരിക്കുന്ന മുസ്ലിം പണ്ഡിതർ, തീർച്ചയായിട്ടും അത് തന്നെയാണ് നടന്നത്. അതിനുള്ള രേഖകളെല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ബുഖാരിക്കകത്തു നിന്ന് തന്നെ കിട്ടുന്നതാണ്. ചാക്കോ പാസ്റ്റർ വളരെ നന്നായിട്ട് തന്നെ ഒരു അവതരണം വിശദാവതരണം തന്നെ നടത്തിയിട്ടുണ്ട്. മുഹമ്മദിനെ ആദ്യകാലങ്ങളിൽ തന്നെ അനാദരിച്ച പണ്ഡിതന്മാരെ പറ്റി നമുക്കൊന്ന് നോക്കാം. അതിനകത്തുനിന്ന് ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിക്കാൻ ആശിക്കുന്നു. സഹി ബുഖാരി 46:79, സഹി ബുഖാരി 46:79, അതിങ്ങനെയാണ് പറയുന്നത്. ഞാനത് മലയാളത്തിൽ, ഇംഗ്ലീഷിലാണ് എൻ്റെ കയ്യിലുള്ളത്, ഞാൻ മലയാളത്തിൽ വായിക്കാം. സൈദ് ബിൻ താബിത്ത് അൽ അൻസാരി ഉദ്ധരിക്കുന്നു, ദൈവിക വെളിപ്പാട് എഴുതുന്ന വരിൽ ഒരാളാണ്. യമാമിലെ യുദ്ധത്തിൽ യോദ്ധാക്കൾക്കിടയിൽ ഏറ്റവും വലിയ തോതിൽ ഖുറാക്കൾ കൊല്ലപ്പെട്ടു. അവിടെ ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾക്കു ശേഷം അബൂബക്കർ എന്നെ അയച്ചു. ഉമർ അബൂബക്കറിനൊപ്പം ഉണ്ടായിരുന്നു. ഉമർ എന്റെ അടുത്തു വന്നു പറഞ്ഞു, യമാമിലെ യുദ്ധത്തിൽ ആളുകൾ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഖുറാമിൽ കൂടുതൽ ആളപായം ഉണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഖുറാനിനെ ഹൃദയപൂർവം അറിയുന്നവർ മറ്റ് യുദ്ധങ്ങളിൽ ഖുറാനിന്റെ വലിയൊരു ഭാഗം നിങ്ങൾ ശേഖരിക്കുന്നില്ല എങ്കിൽ നഷ്ടപ്പെടാനിടയുണ്ട്. നിങ്ങൾ ഖുറാൻ ശേഖരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അബൂബക്കർ കൂട്ടിച്ചേർത്തു, ഞാൻ ഉമറിനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതൻ ചെയ്യാത്ത കാര്യം ഞാൻ എങ്ങനെ ചെയ്യും? അപ്പൊ ഉമർ എന്നോട് പറഞ്ഞു, അള്ളാഹുവാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു നല്ല കാര്യമാണ്. അതിനാൽ ഉമർ സമ്മർദ്ദം ചെലുത്തി അവൻ നിർദ്ദേശം സ്വീകരിക്കാൻ എന്നെ പ്രേരിപ്പിക്കാൻ ശ്രമിച്ചു. അള്ളാഹു അതിനായി എന്റെ നെഞ്ചു തുറക്കുന്നതുവരെ എനിക്ക് ഉമറിന്റെ അതേ അഭിപ്രായം ഉണ്ടായിരുന്നു. സയ്യിദ് ബിൻ താബിത്ത് കൂട്ടിച്ചേർത്തു, ഉമർ അവനോടൊപ്പം ഇരിക്കുകയായിരുന്നു. അബൂബക്കർ, നീ ഒരു ബുദ്ധിമാനായ യുവാവാണ്. ഞങ്ങൾ നിന്നെ നുണ പറയുകയോ മറവി പറയുകയോ സംശയിക്കുകയോ ഇല്ല. നിങ്ങൾ അള്ളാഹുവിന്റെ അപ്പോസ്തോലിന് വേണ്ടി ദൈവിക പ്രവചനം എഴുതുമായിരുന്നു. അപ്പൊ ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, അബൂബക്കറിന് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ?
ഓക്കെ കേൾക്കുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്തോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. അപ്പൊ അബൂബക്കറിന്റെ അടുത്ത് ഉമർ ഒരു കാര്യം എടുത്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഖുറാൻ യുദ്ധത്തിൽ പലരും, പല ഈ ഖുറാൻ അറിയുന്ന അല്ലെങ്കിൽ ഓതാൻ അറിയുന്ന പലരും മരിച്ചു പോകുന്നു, അതുകൊണ്ട് നമുക്ക് ഈ ഖുറാൻ ആയത്തുകളെല്ലാം ഒന്ന് ശേഖരിക്കണം എന്ന് പറഞ്ഞ് അബൂബക്കറിന്റെ അടുത്ത് വന്നപ്പം അബൂബക്കർ പറഞ്ഞു, നബി പറയാത്ത ഒരു കാര്യം ഞാൻ എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പം അബൂബക്കറിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി ഉമർ ഈ പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് അബൂബക്കറിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് അവൻ അബൂബക്കർ എന്നോട് ഒരു പർവ്വതത്തെ അതിന്റെ സ്ഥാനത്തു നിന്നും മാറ്റാൻ എന്നോട് കൽപ്പിച്ചിരുന്നു എങ്കിൽ ഖുറാന്റെ ശേഖരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നോട് കൽപ്പിച്ചതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയില്ലായിരുന്നു എന്ന് അബൂബക്കർ തന്നെ അവിടെ പറയുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഒരു പർവ്വതം മാറ്റി നീക്കാൻ വേണ്ടിയിട്ട് ഉമർ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അത് സംഭവിച്ചേനെ. പക്ഷേ ഈ ഖുറാന്റെ ആയത്തുകൾ എല്ലാം കൂടെ ഒന്ന് ശേഖരിച്ചു വരുവാണെങ്കിൽ അത് എന്തൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് അബൂബക്കർ പറയാൻ ഉദ്ദേശിക്കുന്നത്. താഴോട്ട് വായിക്കുമ്പം നമുക്ക് കാണാൻ പറ്റും, ഈ ചെറിയ ചെറിയ ഓട്ട കഷ്ണങ്ങളിൽ നിന്നും പിന്നെ അവിടെ ഇരുന്ന് തോൽ തുണികളിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും കടലാസ്, സ്കാപ്പൂല, അങ്ങനെ ഈന്തപ്പനയുടെ ഇല തുണ്ടുകൾ എന്നിവ മനുഷ്യരുടെ ഓർമ്മകൾ അതിൽ നിന്നൊക്കെ ക്രോഡീകരിച്ച് ഉമർ ഈ ഖുറാന്റെ ഒരു പുസ്തകം അങ്ങനെ എഴുതി ചേർക്കുകയാണ് ചെയ്തത്. അപ്പം ഞാന് ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്ന ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ മുഹമ്മദിനെ അനാദരിക്കുന്ന മുസ്ലിം പണ്ഡിതർ, ഈ പണ്ഡിതരനകത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഉമർ തന്നെയാണ്. കാരണം മുഹമ്മദ് നബി ഒരിക്കലും ഖുറാനെല്ലാം ക്രോഡീകരിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ഇവര് എല്ലാ എല്ലാ സഹാബിമാരും യുദ്ധത്തിൽ ചത്തുപോകുന്നത് കണ്ടിട്ട് ഖുറാനെ മുഴുവൻ ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ട് ഉമർ ഒരു ഒരു താല്പര്യം കാണിച്ചു. അപ്പം അവിടെ തന്നെ ഒരു അനാദരവ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഈ ഹദീസിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചാക്കോ ഫാസ്റ്റോ അനിൽക്കുടത്തോട്ടം ഫാസ്റ്റോ അത് പറഞ്ഞു തരുന്നതായിരിക്കും. വളരെ നന്ദി നസ്രൻ ബദറെ, വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. അടുത്ത് ജിമ്മിച്ചാനുണ്ട്, അതിനകത്ത് നമുക്ക് ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട്. ഞാനിപ്പോ ഇപ്പൊ കൂട്ടിച്ചേർക്കുന്നില്ല, ഞാൻ സമയമുണ്ടെങ്കിൽ പിന്നെ കൂട്ടിച്ചേർക്കാം. ജിമ്മിച്ചാൻ, ഞാൻ ഒരു രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം. ഈ മുഹമ്മദിനെ ഏറ്റവും അധികം അനാദരിച്ചത് മുഹമ്മദിൻ്റെ ഈ ചരിത്രമൊക്കെ എഴുതിയ പണ്ഡിതന്മാരും ഒക്കെയാണ്. കാരണം ഇത്രമാത്രം ആക്ഷേപകരമായ രീതിയിൽ മുഹമ്മദിനെ അവതരിപ്പിച്ചതും അവർ തന്നെയാണ്. അതിനകത്ത് സഹീദ് മുസ്ലിം ഹദീസ് നമ്പർ 1658 ഒരു ഒരു തുണ്ട് പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് നിന്നെയുമായി മലക്ക് എൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹം ഒരു കാര്യം അതിനകത്തൊരു ഹദീസിനകത്ത് പറയുകയാണ്, ഒരു തുണ്ട് പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് നിന്നെയുമായി മലക്ക് എൻ്റെ അടുത്ത് വന്ന് 3 ദിവസം സ്വപ്നം കാണിച്ചു കൊടുത്തു. മലക്ക് പറഞ്ഞു, ഇത് താങ്കളുടെ ഭാര്യയാണ് എന്ന് പറഞ്ഞാൽ ഒരു തുണ്ട് പട്ടിനകത്ത് പൊതിഞ്ഞു വരുന്ന കൈക്കുഞ്ഞിനെ സ്വപ്നം കാണിച്ചിട്ട് പറയുകയാണ് ഇത് നിൻ്റെ ഭാര്യയാണ്. അത് IPHന്റെ പ്രസിദ്ധീകരണമാണ്. എന്ന് പറഞ്ഞാൽ ഈ പണ്ഡിതന്മാർ തന്നെ ഈ മുഹമ്മദിനെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു ഹദീസാണത്. പിന്നെ ഹദീസ് നമ്പർ 1500 ബുഖാരിയുടെ ഹദീസാണ്, 1547. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, മുഹമ്മദിന് 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള സമയത്ത് 5 വയസ്സും 9 മാസവുമുള്ള ഒരു പെൺകുഞ്ഞിനെ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ചും രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന കാര്യമാണത്. അത് അമാനു മൗലവിയുടെ തഫ്സീറിലും പേജ് 5, 3868 ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചു. സത്യത്തിൽ 5 വയസ്സും 9 മാസവും പ്രായമുള്ള ഒരു കുഞ്ഞിനെ വിവാഹം കഴിക്കുവാനും അതുപോലെ തന്നെ പട്ടിൽ പൊതിഞ്ഞ ഒരു കൈക്കുഞ്ഞിനെ പോലും ഭാര്യയാക്കി പ്രവാചകൻ അതിനെപ്പോലും ഭാര്യയാക്കണമെന്ന തരത്തിലുള്ള ഹദീസുകളും ഇതെല്ലാം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഇവരുടെ തന്നെ ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാരാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെയും ഈ മുഹമ്മദിനെയും ഏറ്റവും അധികം പരിഹസിക്കുന്നത് ഇവരുടെ ഈ പോൾ വന്നു ഇവരുടെ പണ്ഡിതന്മാരാണ്. സുനനു തിർമിതി ഹദീസ് നമ്പർ 3205 അതിനകത്താണ്
ഈ സൂറ 33-ന്റെ 37-ന്റെ ഒരു വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത്. അതായത് മുഹമ്മദ് തൻ്റെ വളർത്തുമകന്റെ ഭാര്യ വസ്ത്രം മാറുന്നത് കണ്ടപ്പോൾ കാമ പരവേശനാകുന്നതും വളർത്തു പുത്രനെ കൊണ്ട് അവളുമായി വിവാഹബന്ധം വേർപെടുത്തി ഈ സൈനബേനെ വിവാഹം ചെയ്യുന്ന കാര്യമെല്ലാം സുനനു തിർമിദിയിൽ ഹദീസ് നമ്പർ 3205-ലുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സോറി, സാമാന്യ ജനത്തിന് വളരെ ആക്ഷേപകരമായി തോന്നുന്ന തരത്തിൽ ഇത്രമാത്രം മുഹമ്മദിനെ ആക്ഷേപിക്കുന്നതെല്ലാം ഇവരുടെ പണ്ഡിതന്മാരാണ്. അതുപോലെ തന്നെ ഒരു സോറി കോളുകൾ വരുന്നതുകൊണ്ടാണ് ഒറ്റ കാലോട് ഞാൻ പറഞ്ഞു നിർത്താം. ഒറ്റ കാര്യമൂടെ ഈ സമ്പൂർണ്ണ ഇസ്ലാമിക ചരിത്രം പേജ് നമ്പർ 190-നകത്ത് ഈ ഇസ്ലാമിക പണ്ഡിതന്മാർ എഴുതി വച്ചിരിക്കുന്ന സംഭവമാണ് ഈസാ നബിയുടെ അമ്മയായ മെറിയാമിനെ സ്വർഗത്തിൽ മുഹമ്മദിനെ ഹൂറിയാക്കി കൊടുക്കും എന്നുള്ള ഒരു വലിയ സംഭവം. ചിന്തിച്ചു നോക്കിക്കോളൂ, ഇവിടെ അതായത് ഒരു ഈസാ നബി എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ പ്രവാചകനായ ഈസാ നബിയുടെ അമ്മയായ മെറിയാമിനെ പോലും ഇദ്ദേഹത്തിന് സ്വർഗത്തിൽ ചെന്ന ഹൂറിയാക്കി കൊടുക്കും. ഇത് ഇസ്ലാമിക ചരിത്രം പേജ് നമ്പർ 190-ൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് എൻ്റെ കോളുകൾ വരുന്നതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ചുരുക്കത്തിൽ ഇസ്ലാമിനെ ഏറ്റവും അധികം ആക്ഷേപിക്കുന്നതും ഇസ്ലാമിനെയും മുഹമ്മദിനെയും അള്ളാഹുവിനെ ഏറ്റവും അധികം ഏറിൽ നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അനാദരിക്കുന്നത് ഈ മുസ്ലിം പണ്ഡിതന്മാരാണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എനിക്ക് അല്പ തിരക്കുണ്ട്. താങ്ക് യു. താങ്ക്സ് ജിമ്മിച്ച, താങ്ക്സ്. എനിക്ക് എനിക്ക് ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്യാനുള്ളത്, മുഹമ്മദ് നടത്തിയ കൈപ്പേറി അനുഭവങ്ങൾ കാണുന്ന സമയത്ത് പാവയ്ക്ക അല്ലെങ്കിൽ കൈപ്പങ്ങയ്ക്ക് പോലും ചിലപ്പോൾ പറയുമായിരിക്കാം ഇതിലും കയ്പ്പ് എന്താണ്, ഞാനാണ് ഇതിനേക്കാളും ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയത്തക്ക രീതിയിൽ, നാണിക്കത്തക്ക രീതിയിൽ ആയിരിക്കും അദ്ദേഹം കൈപ്പങ്ങയ്ക്ക് പോലും പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട്. സിജോ പാസ്റ്റർ കേൾക്കുന്നില്ല. ജയ്സ് ബ്രദർ, ഓക്കെ കണ്ടിന്യൂ ചെയ്തോ. സോറി, ജയ്സ് ബ്രദർ അല്ല, പാസ്റ്റർ. ഓക്കെ കണ്ടിന്യൂ ചെയ്തോ. ഞാൻ ജസ്റ്റ് കാര്യം ആഡ് ചെയ്യാനായിട്ട്, നമുക്ക് എനിക്കൊന്ന് ഇതെല്ലാം ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞു കാണും. ഞാനിപ്പോൾ ഇടയ്ക്ക് ഇച്ചിട്ട് പോയപ്പം കേട്ടില്ല, ഇനി ആഡ് ചെയ്തെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇസ്ലാമിൻ്റെ ആദ്യത്തെ ട്രോൾ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്, ട്രോൾ എന്ന് പറയുന്ന ആയിഷയാണ്. അത് എൻ്റെ മാത്രമല്ല, ഇത് ഷിയ മുസ്ലിംസിൻ്റെ ഒരു പോപ്പുലർ സ്കൂൾ ഓഫ് തോട്ടാണത്. ആയിഷയാണ് ആദ്യത്തെ ട്രോൾ. നമ്മൾ ആയിഷ നറേറ്റഡ് ഹദീസ് വായിച്ചാൽ അത് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതിനുശേഷം പിന്നെ ഒരു ഓക്കെ ഓക്കെ അല്ല, അതിനുശേഷം ഒരു ഘോഷയാത്രയാണ്. അബൂബക്കർ ട്രോൾ ചെയ്യുന്ന കാണാം, അലി ട്രോൾ ചെയ്യുന്ന കാണാം. ശരിക്കും അവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ രണ്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇവർക്കൊന്നെങ്കിൽ അവരുടെ ധാർമ്മിക മൂല്യം അത് പതിച്ചിട്ട് ഈ ധാർമ്മിക മൂല്യത്തിൻ്റെ അവരുടെ വീക്ഷണത്തിൽ നിന്ന് നോക്കുമ്പോൾ, അവരുടെ വിഷനിൽ നോക്കുമ്പം ഈ ലാക്ക് ഓഫ് മൊറാലിറ്റി കാരണം മുഹമ്മദിനെ ന്യായീകരിക്കുകയാണോ? അത് കാര്യം ബാക്കി ഇത് ഒരു പൊതു മനുഷ്യനോട് ചോദിച്ചാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ എഴുതി വെച്ചിരിക്കും. അതിനുശേഷം വന്നിട്ട് അൻപാസ്റ്റർ പറയുന്ന ഒരു ബുഖാരിയും മുസ്ലിമോ അവരൊക്കെ നല്ല വൻ പണിയാണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് ഷിയ മുസ്ലിംസിനൊരു സ്കൂൾ ഓഫ് തോട്ടുണ്ട്. അവർ പറയുന്നത് ഇസ്ലാമിൻ്റെ ആദ്യ സമയങ്ങളിൽ പെർഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൽ പെർഷ്യൻ രാജകുമാരി എംപ്രസ് ഇതിൻ്റെ അകത്ത് ഇസ്ലാമിൻ്റെ അകത്ത് സ്കോളേഴ്സിനെ കയറ്റിവിട്ടിട്ട് അതിൻ്റെ അടിസ്ഥാന ഡോക്ട്രൈൻസ് തെറ്റിക്കാൻ നോക്കിയെന്നോ, അതിൽ തെറ്റിക്കാൻ നോക്കിയെന്നല്ല, അതിലെ അത് ഇതൊക്കെ ഇവരെ കൊണ്ട് എഴുതി വെപ്പിച്ചാണ് എന്നൊരു ആരോപണവും ഷിയ മുസ്ലിംസ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തൊട്ട് നോക്കുമ്പോൾ ഫസ്റ്റ് ഡേ തൊട്ട് ട്രോളിംഗ് ആണ് നടക്കുന്നത്. നമ്മൾ അവരുടെ ലിറ്ററേച്ചറിൻ്റെ ഫസ്റ്റ് ഡേ തൊട്ട് ട്രോളിംഗ് ആണ് നടക്കുന്നത്. ഞാനതിൽ നിർത്തുവാണ്. ഞാൻ ആ ഹദീസ് വായിക്കട്ടെ. സൽമാൻ ബ്രദർ ഓക്കെ ഓക്കെ ജയ്സ് ബ്രദർ പറഞ്ഞത് ശരിയായിട്ടാണ്. കാരണം ഇപ്പം ഇസ്ലാമിക് സുഹൃത്തുക്കൾ ഐഷയെ ഒരു പണ്ഡിതനായി അല്ലെങ്കിൽ പണ്ഡിതയായിട്ട് മുന്നിലോട്ട് കാണുകയാണെങ്കിൽ ഐഷയാണ് ഏറ്റവും ആദ്യമായിട്ട് മുഹമ്മദ് നബിയെ അനാദരിക്കുന്നത് അല്ലെങ്കിൽ ട്രോളുന്നത്. അത് ഹദീസ് നമുക്ക് സഹീഹ് മുസ്ലിം
1464 1464A അതിനകത്ത് ഇങ്ങനെയാണ് ഐഷ നിവേദനം. അള്ളാഹുവിന്റെ ദൂതൻ സ്വയം സമർപ്പിച്ച സ്ത്രീകളോട് എനിക്ക് അസൂയ തോന്നി. അപ്പോൾ മഹത്വമുള്ള അള്ളാഹു ഇത് വെളിപ്പെടുത്തിയപ്പോൾ അവരിൽ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് മാറ്റിവെക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വയം എടുക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ മാറ്റി വെച്ചിരിക്കുന്നു, ഒരു പാപവും നിങ്ങളിൽ നിന്നും ഇടുകയില്ല. ഞാൻ എന്ന് പറഞ്ഞ ആയിഷ ഇങ്ങനെ പറഞ്ഞു. ആയിഷ പറഞ്ഞു, നിങ്ങളുടെ കർത്താവ് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റാൻ തിടുക്കം കൂട്ടുന്നതായി എനിക്ക് തോന്നുന്നു. ആയിഷ തന്നെയാണ് ട്രോളിക്കൊണ്ട് പറയുന്നത്, നിങ്ങളുടെ ദൈവം നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാൻ ഭയങ്കര തിടുക്കത്തിലാണ് ഇരിക്കുന്നതെന്ന് ആയിഷ ട്രോളിക്കൊണ്ട് പറയുന്ന ഹദീസാണ്. അപ്പം നമുക്ക് കാണാൻ പറ്റുന്ന ക്ലിയർ ആയിട്ട് ഇത് തന്നെയാണ്, മുഹമ്മദിനെ അനാദരിക്കുന്നത് അല്ലെങ്കിൽ ട്രോളുന്നത് മുഹമ്മദിന്റെ വീട്ടുകാർ തന്നെയാണ് ആദ്യം ഈ കാര്യം തുടങ്ങിയത്. ഞങ്ങളൊക്കെ പിന്നെയാ തുടങ്ങിയത്. അപ്പം ഈ അക്കാര്യം ഒന്ന് പറഞ്ഞിട്ട് റൺ ബ്രദർ കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട് ബ്രദറെ, നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ പറയൂ, അപ്പോഴേ ഞാൻ അത് അവസാനം ഞാൻ പറയാം. ജോർജ് പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? മാഷെ, ഒരു 10 മിനിറ്റ് ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുവാണ്, ഞാൻ ഇപ്പൊ വീട്ടിലെത്തുക, എത്തിട്ട് സംസാരിക്കാം. ഓക്കെ. സിജോ പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? സിജോ പാസ്റ്റർ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ വന്ദനങ്ങൾ. വളരെ അനുവേഷണീയമായ ഒരു ശീർഷകമാണ് നമ്മൾ ഇവിടെ ഇട്ടിട്ടുള്ളത്. ഇതില് ബഹുമാന്യരായ സൽമൻ സോളമനും ചാക്കോ പാസ്റ്ററും അതുപോലെ നസ്രേനും റൻജിയും വെട്രയും ജെയ്സും ഒക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഗുരു ബ്രദറും സിജോയും ഒരു യാത്രയിലാണ്, അവർ ഇതിന്റെ സ്ഥിരം മോഡറേറ്റേഴ്സ് ആണ് സൽമൻ സോളമനൊപ്പം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മോഡറേറ്റേഴ്സിൽ ചില അപാകതകൾ സഹോദരന്മാർ പറഞ്ഞിരുന്നു. അത് നിമിത്തം IBT സൂക്ഷിച്ചു പോരുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അങ്ങനെ ഭവിച്ചതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ഇനിമേൽ അങ്ങനെ വരാതെ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലെ സ്ഥിരം അംഗങ്ങൾ മോഡറേറ്റ് ചെയ്യുന്നതും സുഹൃത്തുക്കൾ അതിൻ്റെ സ്പീക്കേഴ്സ് പാനൽ വരുന്നതും ഒക്കെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു നിയമം, ഒരു നിർദ്ദേശം പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ മുസ്ലിം സഹോദരന്മാർ ഒരിക്കലും ശത്രുക്കളല്ല. അവരെ ആ രൂപത്തിൽ ട്രീറ്റ് ചെയ്യുന്ന രീതിയോട് IBT യോജിക്കുന്നില്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അല്ലെങ്കിൽ ഒരു മനുഷ്യരോടല്ല, കാരണം അത് നമ്മുടെ സഹോദരന്മാർ തന്നെയാണ്. അത് ഭംഗിവാക്കിന് പറയാൻ പറ്റിയ സഹോദരന്മാരല്ല, അല്ലെങ്കിൽ നമ്മൾ ബൈബിൾ വിരുദ്ധരാകും. ആദമ്യകുലത്തിൻ്റെ ആ സന്താന പരമ്പരകൾ എന്ന നിലയിൽ നമ്മൾ സാഹോദര്യം നിലനിർത്തിയ ഹൈന്ദവ സഹോദരന്മാരോടും ഹിന്ദു സഹോദരന്മാരോടും നമ്മൾ ചേർന്ന് പ്രവർത്തിക്കാവും. ഇനിയും ദൈവ നിഷേധികളായ ആളുകൾ പോലും നമ്മുടെ സാഹോദര്യത്തിൻ്റെ ഭാഗമാണ്. അഭിപ്രായങ്ങളൊക്കെ വേറിട്ടതൊക്കെ പറയട്ടെ. അഭിപ്രായം എന്നുള്ളത് പറയാൻ തന്നെ ഉള്ളതാണ്, അത് മൂടി വയ്ക്കുന്നതിലും അത്യാവശ്യം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചു പോയ ഒരു ബാലൻസ് ഇല്ലായ്മ അത് ഞങ്ങൾ ഇനിമേൽ ഉള്ള കാലത്ത് പരിഹരിക്കും. അതുകൊണ്ട് എടുത്ത ഒരു തീരുമാനമാണ് ഇങ്ങനെ നിങ്ങൾ കോർപ്പറേറ്റ് ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങൾക്ക് താഴെ അല്പം കഴിഞ്ഞാലുടൻ ഇത് ഓപ്പൺ ചെയ്യും. ആ ഘട്ടത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ പ്രകടനത്തിനുള്ള അവസരം തരാം. അത് അഭിപ്രായം നല്ല നിലയിൽ പറയുകയും ചെയ്യാം, എന്നാൽ അതൊരു പ്രസംഗം പോലെ പറയുന്നതിന് അനുവാദം ഇല്ല. കാരണം ഇത് ചിലർ വന്നിട്ട് ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ സാധാരണ പാർട്ടിസിപ്പേഷൻ നമുക്ക് കൂടുതലാണ്. അതുകൊണ്ട് ഒന്നൊരു പ്രസംഗം പോലെ പറഞ്ഞ് അവരുടെ കാര്യം പറഞ്ഞിട്ട് പോകാൻ വരും. അതല്ല, നിങ്ങൾക്ക് ഞങ്ങളോട് ചോദ്യം ചോദിക്കുകയും ഞങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക ഒക്കെ ചെയ്യാനുള്ള അവസരമുണ്ട്. ഒരു പ്രസംഗ രൂപേണ പറയരുത്. സ്പീക്കർ പാനലിൽ വരുന്ന ഇതര ആളുകൾ, നമ്മൾ ഗസ്റ്റായിട്ട് എടുക്കുന്നവരുണ്ട്, ഇപ്പോൾ ഇരിക്കുന്നവരെയല്ല, അല്ലാത്ത ആളുകൾ വന്നാൽ ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാക്സിമത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. അതിനുള്ളൊരവസരമാണ് ഉള്ളത്. ഇനി ഈ ഒരു ചർച്ചയിൽ ചാക്കോ പാസ്റ്റർ അവിചാരിതമായിട്ട് വന്നാണ്, അപ്പോൾ അദ്ദേഹത്തെ ഞാൻ സ്പീക്കർ പാനലിലേക്ക് എടുത്തു. പക്ഷേ പ്രിപ്പറേഷൻ ഇല്ലായിരുന്നു അദ്ദേഹത്തിന്, പ്രിപ്പറേഷൻ വേണ്ട അദ്ദേഹത്തിന്, കാരണം അദ്ദേഹം തെറവാണ് ഈ വിഷയത്തിൽ. അപ്പൊ ആദ്യം അദ്ദേഹം ഇത് പെട്ടെന്ന് വിളിച്ചപ്പോൾ ഒരു ആശങ്കപ്പെട്ടെങ്കിലും വളരെ ഭംഗിയായിട്ട് ആ വിഷയം അദ്ദേഹം പറഞ്ഞു. എനിക്കറിയാം അദ്ദേഹത്തിന്റെ കാലിബർ. മാത്രമല്ല ഈ ഫീൽഡിൽ അദ്ദേഹം വളരെ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള ഒരാളാണ്.
എന്നെക്കാൾ ഇക്കാര്യത്തിൽ അദ്ദേഹം സീനിയറാണ്. എനിക്ക് മുമ്പേ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാനിറങ്ങിയ ആളാണ്. ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ട ഒരാളാണ്. അല്ല, നല്ല നിലയിൽ അദ്ദേഹം ആ പേപ്പർ അവതരിപ്പിച്ചു. നന്ദി. അതുപോലെ തന്നെ എന്നോട് ആഡ് ചെയ്ത സഹോദരന്മാരും പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഒന്നാമതായിട്ട് മുഹമ്മദ്, അദ്ദേഹം 571 അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായി ജനിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. എന്നാൽ അദ്ദേഹത്തിന്റെ പിറവി അബ്ദുള്ളയുടെ മരണശേഷം കഴിഞ്ഞാണെന്നും ചില പഠനങ്ങളിൽ 4 വർഷം കഴിഞ്ഞാണെന്നും ഒക്കെയുള്ള വിചിത്രമായ വാദങ്ങൾ നിലനിൽക്കുന്നു. ഏതായാലും അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നുള്ള ഒരു വിമർശനം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് നബുവത്ത് ലഭിച്ച ശേഷം, അതായത് പ്രവാചകലെത്തിക്ക് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ സ്വകാര്യത പ്രശ്നം തന്നെയാണ്. അതിനു മുമ്പുള്ള മുഹമ്മദ് ആരെയെന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിരിക്കുന്നില്ല. കാരണം ഒരാൾ എവിടെ എങ്ങനെ ജനിക്കുന്നു എന്നത് അയാളെ സംബന്ധിച്ചുള്ള പ്രശ്നമല്ല എന്നുള്ളത് കൊണ്ടാണ്. മുഹമ്മദ് എന്ന മനുഷ്യനെ പറ്റി പ്രഭാഷണ മധ്യേ കേട്ടതെല്ലാം തന്നെ ഏറ്റവും ആദരണീയനായ വ്യക്തിത്വം, അത് നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മദനി പലപ്പോഴും പറയാറുണ്ട്, അള്ളാഹുവിൻ്റെ ഹബീബായ റസൂല്, അദ്ദേഹം അതിശക്തനാണ്, അടിമത്തത്തിനെതിരെ പോരാടിയ ആളാണ്, ആദർശ ധീരനാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കേൾക്കാറുണ്ട്. ഇതുപോലെ തന്നെ മുജാഹിദ് ബാലിശ്ശേരി പറയുന്നത് ലോകത്തിൻ്റെ ധാർമ്മികതയുടെ കാവലാളാണ് മുഹമ്മദ് എന്ന് പറയാറുണ്ട്. ഇത്തരത്തിലൊക്കെ കേട്ടപ്പോൾ സ്വാഭാവികമായിട്ട് മുഹമ്മദ് എന്ന വ്യക്തിക്ക് 2 മുഖം ഞങ്ങൾ കാണുന്നു. ഒന്ന്, വേദികളിൽ കേൾക്കുന്ന ഇസ്ലാം പ്രഭാഷകരുടെ അവരവതരിപ്പിക്കുന്ന മുഹമ്മദ്. 2, ആധികാരിക രേഖകളായ ഖുർആൻ, അതുപോലെ സ്വഹീഹായ ഹദീസുകൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന മുഹമ്മദ്. ഒപ്പം സീറകള്, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ തഫ്സീറുകൾ ഇവിടെ കേൾക്കുന്ന അല്ലെ വായിച്ചറിയുന്ന മുഹമ്മദ്. ഇവ തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകുന്നില്ല. കാരണം മുസ്ലിം പണ്ഡിതന്മാർ അവകാശപ്പെടുന്ന യാതൊരു ആദർശധീരതയും മുഹമ്മദിൽ ഇല്ല. ഇതിപ്പോൾ ക്ലബ് ഹൗസുകളുടെ ചർച്ചയിൽ ഒരു വലിയ ഇൻബാലൻസ്. അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ ചോദിക്കുന്നു, എന്താണ് അദ്ദേഹത്തിൻ്റെ ധാർമ്മികത, എന്താണ് അദ്ദേഹത്തിൻ്റെ ആദർശ നിലപാട്, ഏതായിരുന്നു അത്? ഒരു ഉത്തരവും തരാനാവാതെ ഹാരിസ് മദനി സഹോദരനോട് സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ പതറുന്നൊരു കാഴ്ച കണ്ടു. കെ പി റഹ്മത്തുള്ള എന്നുള്ളൊരു മാന്യ സഹോദരനുണ്ട്, ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞത് അദ്ദേഹം എന്താണ് ഇസ്ലാമിൻ്റെ സംഭാവന, ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സംഭാവന മുഹമ്മദ് എന്നൊരു പ്രോഫറ്റിനെ അദ്ദേഹം സംഭാവന ചെയ്തു, ഈ മതം സംഭാവന ചെയ്തു ഒരു വ്യക്തിത്വത്തെ. അപ്പോൾ ഞങ്ങളോട് ചോദിക്കുക, ഇസ്ലാം ലോകത്ത് ഇസ്ലാം അവതരിപ്പിച്ച ഏറ്റവും മോശപ്പെട്ട കാര്യം എന്താന്ന് ചോദിച്ചാൽ ആ പ്രോഫറ്റിനെ അവതരിപ്പിച്ച തന്നെയാണ്. അപ്പോൾ മറ്റൊരാളെ പ്രോഫറ്റായിട്ട് കണ്ടെത്തിയിരുന്നെങ്കിൽ ഇത്രയും അവാഗതപരമായിരുന്നില്ല. കാരണം ഒരു പ്രോഫറ്റിനുണ്ടാകേണ്ട യോഗ്യതകളൊന്നും ഒന്നും തന്നെ മുഹമ്മദിൽ കാണുന്നില്ല. ഞാൻ അതിലേക്ക് അല്പം കടന്നു വരാം. മുഹമ്മദിനെ ആക്ഷേപിക്കുന്നത് സത്യത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. മുഹമ്മദ് എന്ന മനുഷ്യൻ അവിടെ ജനിക്കുന്നു. അദ്ദേഹം കാലക്രമേണ തൻ്റെ പിതാവ്, തൻ്റെ സംരക്ഷകനായ അബൂത്താലിബ്, പിതൃ അബൂത്താലിബിന്റെ സംരക്ഷണയിലാകുന്നു. ആ കഥയിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. സത്യത്തിൽ 800 ശേഷമാണ്, 800 എന്ന് പറയുമ്പോൾ മുഹമ്മദിന് ഇത്ര അകലമുണ്ടെന്ന് നിങ്ങൾ ഓർക്കുക. 570 മുഹമ്മദ് ജനിക്കുന്നു, 800 മുതലാണ്. അത് സത്യത്തിൽ നമ്മുടെ ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്താനായിട്ട് തുടങ്ങുന്നത്. അതിനു മുമ്പ് ഇസ്ലാമിക ചരിത്രം ഇത്തിരി രേഖയില്ല. അറബികളുടെ ചരിത്രവും അത്ര വ്യക്തമല്ല. അറേബ്യൻ പെനിൻസുലയിലെ ആളുകളെ കുറിച്ചുള്ള ചരിത്രത്തിന് ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ നിൽക്കുന്നു, ജൂത സംസ്കാരമൊക്കെ ഒഴിച്ചാൽ. കാരണം അത് ഹിംയറിക്ക്, മിനായിയൻ, സബായിയൻ, ഉഗാരട്ടിക്ക് എന്നറിയപ്പെടുന്ന നിരവധി സംസ്കാരങ്ങളുടെ ഒരു സമന്വയമാണ്. കേവലം അറബി മാത്രമല്ല, അറബി അതിലെ ഒരു ഭാഷ എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, അറബി അതിലെ ലേറ്റസ്റ്റ് ഭാഷയാണ്. ഈ ഭാഷകളിൽ നിന്നെല്ലാം പദങ്ങൾ കടം കൊണ്ടു വളർന്ന ഒരു ഭാഷ തന്നെയാണ്. അപ്പോൾ ഹിംയറിക്ക് അവിടെയുണ്ട്, മിനായിയൻ അവിടെയുണ്ട്, സബായിയൻ അവിടെയുണ്ട്, ഉഗാരട്ടിക്ക് അവിടെയുണ്ട്. അങ്ങനെ നിരവധി ചെറുകിട സംസ്കാരങ്ങളുടെ ഒരു കോർഡിനേഷനാണ് അറേബ്യൻ പെനിൻസുലായി കാണുന്നത്. ഈ ചരിത്രത്തെ രേഖപ്പെടുത്താൻ 800 അതായത് 700 ഒടുവിൽ അതിലാണ് സംഭവിക്കുന്നത്. അതാണ് കുറഞ്ഞ പക്ഷെ മുഹമ്മദിൽ നിന്നൊരു 100 കഴിഞ്ഞാണ് ഈ ചരിത്ര നിർമ്മിതി കാണുന്നത്. ഇവിടെയാണ് ബൈബിളിൻ്റെ ഒരു വ്യത്യസ്തത. ബൈബിളിൻ്റെ തുടക്കമേ നമ്മൾ ഉൽപ്പത്തി മുതലേ ഒരു ചരിത്രം തന്നെയാണ്. മനുഷ്യരാശിയുടെ അവൈലബിളായ ചരിത്രം നമുക്ക് കിട്ടുന്നുണ്ട്, നമുക്ക് അനിവാര്യമായ ചരിത്രം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി പുതുദിനത്തിലേക്ക് വന്നാൽ ലോകത്തിലെ തന്നെ അല്ല സഭയുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ചരിത്രം രചിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. നമ്മൾ ഹിസ്റ്റോറിയോഗ്രഫി അഥവാ ചരിത്ര രചനാവിജ്ഞാനം അത് പഠിച്ചാൽ മനസ്സിലാകും ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസിന് എന്ത് പരിഗണന മതേതര ചരിത്രകാരന്മാർ കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതിനുശേഷം മതേതര ചരിത്രത്തിന് അപ്പോസ്റ്റൽ പ്രവൃത്തിക്ക് ശേഷമായിട്ട് സോക്രട്ടസിന്റെ ചരിത്രം വരുന്നു. ഞാൻ പറഞ്ഞ മറ്റേ സോക്രട്ടീസ് അല്ല, സഭാ ചരിത്രകാരനായ സോക്രട്ടസിന്റെ ചരിത്രം വരുന്നു, യൗസേബിയസിന്റെ ചരിത്രം വരുന്നു. അങ്ങനെ പുരോഗതി കൈവരിച്ചാണ് വരുന്നതെങ്കിൽ
ഇസ്ലാമിക ചരിത്രത്തിൽ ഒട്ടേറെ അപര്യാപ്തതകളുണ്ട്. അത് ഏറ്റവും വലിയൊന്ന് അദ്നാൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. ഇസ്മായിലിന്റെ അപ്പൻ മകനായിട്ടാണ് അദ്നാനെ കണക്ക് കൂട്ടുന്നത്. ഈ അദ്നാൻ എന്ന് പറയുന്ന ആളും ഇസ്മായിലും തമ്മിൽ 40 തലമുറയുടെ അകലമുണ്ട്. അവിടുന്ന് അദ്നാനിൽ നിന്ന് മുഹമ്മദിലേക്ക് 21 തലമുറയുടെ ദൂരമുണ്ട്. അപ്പോൾ ഇവതൊക്കെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് വളരെ വളരെ സാഹസികമായിട്ടാണ്. അങ്ങനെ ഒരു ഒരു കണ്ണി പൂർത്തീകരിച്ചെടുക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് ഓർക്കണം. ബൈബിളിലാകട്ടെ യേശുവിന്റെ ജീവചരിത്രം അബ്രഹാം വരെയും ആദം വരെയും കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഓർക്കണം. അപ്പോഴാണ് ഈ ചരിത്ര അപര്യാപ്തത നിലനിൽക്കുന്നത്. ഏതെങ്കിലും രൂപത്തിൽ ഈ മുഹമ്മദിനെ കൊണ്ടുവന്ന് അബ്രഹാമിന്റെ കുടുംബത്തിൽ ജനിപ്പിക്കുക അല്ലെങ്കിൽ അബ്രഹാമിന്റെ കുടുംബത്തിന്റെ ഭാഗമാക്കുക എന്നുള്ള ഒരു വൃഥാശ്രമം അവിടെ നടക്കുന്നുണ്ട്. സത്യത്തിൽ ബന്ധം വരാത്ത വിഭിന്നമായ ഒരു കമ്മ്യൂണിറ്റിയിലാണ് മുഹമ്മദിന്റെ ജനനം. ഹിസ്റ്റോറിക്കലി അങ്ങനെയാണ്. അപ്പോൾ ഈ അവകാശപ്പെടുന്ന ചരിത്രങ്ങളൊന്നും തന്നെ ഇസ്ലാമിൽ സ്ഥിരീകരിക്കപ്പെട്ടതോ തെളിയിക്കപ്പെട്ടതോ അല്ല. മറ്റൊന്ന് മക്കയുടെ ചരിത്രമാണ്. അത് മറ്റൊരു ഘട്ടത്തിൽ ഞാൻ പറയുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഈ മക്കയെക്കുറിച്ച് ഖുറാനോ അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രമോ തരുന്ന വിശദീകരണമൊന്നും ആധുനികമായ പുരാവസ്തു ശാസ്ത്രമായിട്ട് യോജിച്ചു പോകുന്നവയല്ല. അവ ഞാൻ എണ്ണി എണ്ണി പറയാനുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം അവിടെ വിടുന്നു. അടുത്തത് ഒരു വസ്തുത എന്നുള്ളത്, ഈ മുഹമ്മദ് പ്രവാചക ലബ്ധിയിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം എന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ വേരിയേഷൻ വരുന്നത് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അതെന്താണ്? അദ്ദേഹത്തിന്റെ ഉദരം പിളർന്നിട്ട് അവിടെ ഒരു മലക്ക് എന്തൊക്കെയോ ശുശ്രൂഷകൾ ചെയ്യുന്നു, ഒരു സർജറി പോലെ എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പോൾ 5 വയസ്സ് പ്രായമുള്ള സമയത്താണിതെങ്കിൽ അല്ലെങ്കിൽ 10 വയസ്സ് താഴെയാണെങ്കിൽ ഇസ്ലാമിക പഠനം അനുസരിച്ച് 5 വയസ്സായ ഒരാള് നല്ല പക്വതയുള്ള ആളാണ്. നല്ല പക്വത, അപ്പൊ നല്ല പക്വതയുണ്ട് എന്ന് അവർ പറയാൻ കാരണം ആമിന ബീവിയുടെ കല്യാണം പക്വതയുള്ള സമയത്ത് നടത്തി എന്ന് പറയാൻ വേണ്ടി എടുക്കുന്ന ഒരു ശ്രമമാണ്. അവിടെ തന്നെ പാളിച്ചു വരുന്നു. ആമിന ബീവിക്ക് 5 വയസ്സ് പക്വതയുണ്ട്, പെണ്ണായ ആമിന ബീവിക്ക് പക്വതയുണ്ട്, ആണായ ഇദ്ദേഹത്തിന് പക്വതയില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെയല്ലല്ലോ, അവിടെ വെച്ച് മലക്കിനെ കണ്ടു എന്നാണ് പറയുന്നത്. മലക്ക് വന്ന് ഇതെല്ലാം ഈ ഇതേ ജിബ്രിയിൽ വന്ന് ഈ ഓപ്പറേഷൻ നടത്തി പോകുന്നു. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് അദ്ദേഹം പ്രായമാകുന്നു. ഒടുക്കം ഖദീജയെ വിവാഹം കഴിക്കുന്നു. ഖദീജയെ വിവാഹം കഴിക്കുമ്പോൾ 23 വയസ്സാണെന്ന് കാണുന്നു. ഖദീജയ്ക്ക് 40 വയസ്സും പ്രായം. അവർ തമ്മിൽ അത്രയും വയസ്സിന്റെ വ്യത്യാസമുണ്ട്, 17 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഖദീജയോടുകൂടെ അദ്ദേഹം കുറെ നാൾ പാർക്കുന്നു. ക്രമേണ ഖദീജ അദ്ദേഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നത് മരിച്ചു പോകുന്നു. ഖദീജയ്ക്ക് കാസിം എന്നൊരു കുട്ടിയുണ്ട്, ആൺകുട്ടി. ചില പെൺകുട്ടികളൊക്കെ അദ്ദേഹത്തിന് അവർക്കുണ്ട്. ഖദീജ 3-ാമത്തെ കല്യാണമാണ് മുഹമ്മദിൽ. മുഹമ്മദിനെ 3-ാമത്തെ വിവാഹമാണ് കഴിക്കുന്നത്. അപ്പോൾ ഇസ്ലാം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന കഥകളൊക്കെ തന്നെ കെട്ടുകഥയാണ്. കാരണം അന്ന് സ്ത്രീകളെ ജീവനോടെ കുഴിച്ചു മൂടുമായിരുന്നു ഒരു സംസ്കാരം നിലനിന്നിരുന്നു. അതിനെതിരെയാണ് മുഹമ്മദ് ഇസ്ലാം മതത്തിൽ ആഹ്വാനം നടത്തിയത്. അങ്ങനെയാണെങ്കിൽ ഈ ഖദീജയ്ക്ക് പെമ്പിള്ളാരില്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇസ്ലാം മതത്തിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചെങ്കിൽ അവിടെ ഒരു പെണ്ണിനെയെങ്കിലും കുഴിച്ചു മൂടേണ്ടി വരും. മാത്രമല്ല, അവിടെ ഒരു അറബിക്ക് അന്ന് 3, 4, 5, 8 ഭാര്യമാരുള്ള കാലത്ത് പെണ്ണുങ്ങളെ ഇങ്ങനെ കുഴിച്ചു മൂടുന്ന രീതി ഉണ്ടായിരുന്നു എന്നുള്ളത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായിരിക്കാം. ഇന്നും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ അതുപോലെ. അപ്പോൾ അടുത്തൊരു കാര്യം, മുഹമ്മദിന് ആൺകുട്ടി ഉണ്ടായിരുന്നു ആദ്യകാലത്ത്, അതൊക്കെ മരിച്ചു പോകുന്നുണ്ട്. മുഹമ്മദിന് പ്രവാചക ലബ്ധി ഉണ്ടാകും. ആ പ്രവാചക ലബ്ധി മുതൽ പാളിച്ചു വരികയാണ്. എന്താണ് കാര്യം? മുഹമ്മദിന്റെ അവകാശവാദങ്ങളെല്ലാം സ്വന്തം കാര്യങ്ങളാണ്, സ്വന്തമായി മുഹമ്മദ് പറയുന്നതാണ്. അതിനിപ്പോൾ ഒരു മന്ത്രവാദി പറയുന്നതും മുഹമ്മദ് പറയുന്നതും തമ്മിലൊരു വ്യത്യാസമില്ല. ഇങ്ങനെയുള്ള ആളുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അപ്പൊ മുഹമ്മദ് പറയുന്നതാണ് എനിക്ക് ഇങ്ങനെ ഹിറാ ഗുഹയിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഈ ഹിറാ ഗുഹയിലെ അനുഭവത്തിലും ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഖുറാന്റെ പാഠങ്ങൾ അല്ലെങ്കിൽ ഖുറാൻ 7 രീതിയിലാണ് ഓതിയെന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. 7 രീതിയിൽ ഖിറാഅത്തുകൾ, പാഠഭേദങ്ങളുണ്ട്. അതായത് ഉച്ചാരണത്തിൽ വരാവുന്ന ചെറിയ വേരിയേഷൻസ് ഉണ്ട്, ഡയലക്ട്സ് ആണ് വാസ്തവത്തിൽ അത്. അപ്പോ ഈ 7 രീതിയിൽ ഓതിയെങ്കിൽ ഈ മലക്ക് വന്നിട്ട് വായിക്കുക എന്ന് 7 രീതി പറയണം. 7 രീതി. അപ്പൊ 7 രീതിയിൽ ഇദ്ദേഹം പറഞ്ഞോ എന്നൊക്കെ സ്ഥിരീകരിക്കണം. അവിടുന്ന് മുഹമ്മദ് ഓടി വരുന്നു, വന്ന് ഭാര്യയുടെ അടുത്ത് ഖദീജയുടെ അടുത്ത് വന്ന് കാര്യം പറയുന്നു. ഖദീജയുടെ അടുത്ത് വന്ന് പറയുമ്പോൾ ഖദീജ അവരുടെ കസിനായ ക്രിസ്ത്യാനിയായ ബറക്കത്തീബിനും നൗഹലിന്റെ അരികിൽ കൊണ്ടുപോകുന്നു. ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമാണത്. അവിടെ ഓർക്കണം, ഇവരുടെ തന്നെ ഒരു കിതാബിലുള്ളത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അത് ബുഖാരി മുസ്ലിം സംയുക്ത ഹദീസ് പരിഭാഷയും വ്യാഖ്യാനവുമാണ്. അതിൽ കേൾക്കുക, ഹീബ്രു ഭാഷയിൽ ധാരാളമായി ബൈബിൾ എഴുതിയിട്ടുള്ള ആളാണ് ഈ എന്താ വറക്കത്തീബിനു നൗഹൽ. ഞാൻ പിന്നീട് അവർ നബിയെയും കൂട്ടി തന്റെ പിതൃവ്യ പുത്രനായ വറക്കത്തീബിനു നൗഹൽ ഇബിനു അസിദ് ഇബിനു അബ്ദുൽ ഉസായുടെ അടുത്തേക്ക് പുറപ്പെടുകയും ചെയ്തു. വറക്കത്ത് അക്കാലത്ത് ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹത്തിന് ഹീബ്രു എഴുത്തറിയാമായിരുന്നു. ഹീബ്രു ഭാഷയിൽ ധാരാളമായി ബൈബിൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അറബി എഴുതുമായിരുന്നു. തന്നിമിത്തം അദ്ദേഹം ഇഞ്ചിയിൽ അറബി ഭാഷയിൽ ധാരാളമായി എഴുതുമായിരുന്നു. ഒരാൾ ഒന്നിൽ കൂടുതൽ ഭാഷ കൈകാര്യം ചെയ്യൽ അസംഭവമൊന്നും അല്ലല്ലോ. മലയാളികളായ എത്രയോ ആളുകൾ അറബിയും ഉറുദുവും കൈകാര്യം ചെയ്യുന്നവരുണ്ട്. വിവർത്തനമാണേ. അപ്പൊ ഇവിടെ കാണുന്നത് ഈ വറക്കത്തിന്റെ ആധികാരികതയാണ് ആദ്യം ഈ ഹദീസിൽ കാണുന്നത്.
ആ ആധികാരികത എന്താ, വറക്കത്ത് കഴിവുള്ള ആളാണ്, അദ്ദേഹം ഇഞ്ചിയിൽ എഴുതുമായിരുന്നു എന്നാണ്. അപ്പൊ ഇത് തന്നെ വലിയൊരു ഫോഷ്കാണ്, ഇസ്ലാമിക ചരിത്രത്തിന്റെ നട്ടലൊടിയുന്ന പ്രഖ്യാപനമാണിത്. കാരണം ഇഞ്ചിയിൽ എഴുതുന്ന വറക്കത്ത് ഇബ്നു നൗഫൽ ഇവിടെ ഇസ്ലാമിലെ ദാവാപ്രഭാഷകർ വേദിയിൽ കോരഘോരം പ്രസംഗിക്കുന്ന ഒരു വാദം തകരുന്നു. യു നോ വാട്ട് ഈസ് ഇഞ്ചിൽ? ഇഞ്ചിൽ എന്നതിന് ഇവര് നമ്മുടെ ഗോസ്പെൽസിന് പറയുന്നതാണ് ഇഞ്ചിൽ. അതിന് നമ്മളെ പരിഹസിക്കും, മത്തായി എഴുതിയ സുവിശേഷമാണ് യേശുവിന്റെ അല്ല, മാർക്കോസ് എഴുതിയതാണ്, അത് യേശുവിന്റെ അല്ല. വേർ ഈസ് ദ ഗോസ്പെൽ ഓഫ് ജീസസ്? യേശു എഴുതിയ സുവിശേഷം ഏത്? അള്ളാഹ് കൊടുത്ത സുവിശേഷം ഏത്? ആദ്യം തന്നെ പറയട്ടെ, അള്ളാഹ് പ്രത്യേകിച്ച് ഒരു സുവിശേഷം ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു എന്നതിന്റെ അർത്ഥം. ഗോസ്പെൽ എന്ന് പറയുന്നത് അതാണ്, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയവന്റെ ഇഹലോകത്തിലേക്കുള്ള രംഗപ്രവേശനത്തിന്റെ പേരാണ് ഗോസ്പെൽ. അല്ലാതെ ഒരു കിതാബിന്റെ പേരല്ല, ഏതാണ്ട് ഒരു പുസ്തകത്തിന്റെ പേരല്ല. ആരാണ്ട് ക്രൈസ്തവർ അതിൽ തിരുത്തൽ വരുത്തി എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത് ഇവിടെ തെറ്റിപ്പോകുന്നു. കാരണം തിരുത്തൽ വരുത്തിയത് എന്നാണെന്നത് പൊളിയുകയാണ്, ആ വാദം തന്നെ പൊളിയുകയാണ്. അത്തരം ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കാതിരിക്കേണ്ട, ഞങ്ങൾ കൃത്യമായ മറുപടി പറയും. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും നട്ടലുള്ള ദാവാക്കാരൻ, ഞാൻ പദം തന്നെ ഉപയോഗിക്കുന്നതിൽ ക്ഷമിക്കണം, വേറെ പേര് നമുക്ക് പറയാൻ പറ്റുന്നില്ല, അന്തസ്സുള്ള ദാവാക്കാരൻ, ആഭിജാത്യമുള്ള ദാവാക്കാരൻ, കൃത്യമായി നിലപാടുള്ള ദാവാക്കാരൻ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ വരൂ, ഞങ്ങളോട് ചോദിക്കണം, ഇഞ്ചിലിനെ കുറിച്ച് തന്നെ തർക്കമാകണം, ഒരു വിഷയം ഞങ്ങൾക്കില്ല. വറക്കത്ത് ഇബ്നു നൗഫൽ ആണ് ഇത്, ഇദ്ദേഹം പ്രവാചകനാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇബിൻ വറക്കത്ത് ഇബ്നു നൗഫൽ എന്ന ആളിന്റെ ആധികാരികത ഞങ്ങൾ ചോദ്യം ചെയ്യാറുണ്ട്. കാരണം ഈ വറക്കത്ത് ഇബ്നു നൗഫൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ അയാളുടെ വക്കൽ യഥാർത്ഥ ഇഞ്ചിയിൽ കാണണം. ഇനി തെറ്റായി പ്രചരിച്ചിരുന്ന അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഇഞ്ചിയിൽ അല്ലെങ്കിൽ ഇവർ പറയുന്ന ഗോസ്പലാണ് അദ്ദേഹത്തിന്റെ കയ്യിലിരുന്നെങ്കിൽ ഈ മനുഷ്യൻ ഈ തെറ്റായ പുസ്തകം വിവർത്തനം ചെയ്ത് അറബി ഭാഷയിൽ മാറ്റുന്ന തെറ്റായ ഒരു പുസ്തകം, അത് നബിയെ കാണിച്ചു എന്നൊക്കെയാണ്, മുഹമ്മദിനെ കാണിച്ചു. ഇതേ ആളുകൾ പറയുന്നുണ്ട് മുഹമ്മദിന് വായിക്കാനൊട്ട് അറിയത്തില്ല. അങ്ങനെ ഒന്നാമത്തെ ആക്ഷേപം മുഹമ്മദിന് കിട്ടി. എവിടുന്ന്? അത് വറക്കത്ത് ഇബ്നു നൗഫലിന്റെ. എന്താണ് ആക്ഷേപം കിട്ടിയത്? വായിക്കാൻ അറിയാത്ത പുള്ളിയെ ഇഞ്ചിയിൽ ഇഞ്ചിയിൽ കാണിച്ചു കൊടുത്തു. രണ്ടാമത്, ആദ്യ ദൂതൻ അപമാനിക്കുന്നത് ഗബ്രിയൽ അപമാനിച്ചു. എന്താ അപമാനിച്ചത്? ആ ഹിറാ ഗുഹയിൽ വെച്ച് പറഞ്ഞു വായിക്കുക, എഴുന്നേറ്റ് വായിക്കുക. വായിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് വായിക്കാൻ അറിയില്ല, വായിക്കാൻ അറിയാത്തവനോട് വായിക്കാൻ പറഞ്ഞാണ് ഏറ്റവും വലിയ മോശം ആയിട്ടുള്ള കാര്യം. അവിടുന്ന് നേരെ ഇത് കണ്ട ശക്തി, ആ കണ്ട സാന്നിധ്യം എന്താണ് എന്ന് അദ്ദേഹത്തിന് ഉറപ്പില്ല. അത് ഖദീജയോട് ചെന്ന് ചോദിക്കുകയാണ്. ഖദീജ എടുത്ത് അപ്പോൾ നടത്തിയ ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പോലെ അത് ചരിത്രത്തിലെ ഒരു ട്വിസ്റ്റ് കൂടിയാണ്. എന്താണ് ആ ടെസ്റ്റ്? ഈ വന്നിരിക്കുന്ന ആള് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു ദാ നിൽക്കുന്നു, ഈ കുട്ടികളൊക്കെ പറയലേ അമ്മേതേ ഉമ്മാക്കി നിൽക്കുന്നു എന്നൊക്കെ പറയും പോലെ ഒരു ദൂതൻ അവിടെ നിൽക്കുന്നു. അദ്ദേഹം അങ്ങോട്ട് മാറുന്നു, ഇങ്ങോട്ട് മാറുന്നു, അദ്ദേഹം കരയാണ്. സത്യത്തിൽ അവർ തെറ്റല്ല, കാരണം ഖദീജയുടെ മുമ്പിൽ അതേ ഒരു കുഞ്ഞ് തന്നെയാണ്, 10-17 വയസ്സ് താഴെയുള്ള ആളാണല്ലോ, അതിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളാണെങ്കിലും എൻ്റെ രാനിയൻ ഇപ്പൊ താഴെ ഇരിപ്പുണ്ട്, അവൻ എത്ര പ്രായമായാലും ഞാൻ അവനെ എടാ ഓടാന്ന് വിളിക്കുള്ളൂ, വലിയ പുള്ളിയായി. അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കെന്തോ അനിയന്മാരാ, അതുപോലെ തന്നെ ആയിരിക്കും ഖദീജയെ കണ്ടത്. ഖദീജ അപ്പൊ പറയാ കുഞ്ഞു പേടിക്കണ്ട, അവിടെ ഇരിക്കുക, അങ്ങയുടെ അങ്ങയുടെ നാഥൻ അതായത് അള്ളാഹു അങ്ങക്ക് ദോഷമായിട്ടൊന്നും വരുത്തിയല്ല, അങ്ങക്ക് അങ്ങ് സാധുക്കളെ ചേർത്ത് കൊള്ളുന്നു, സൽപ്രവൃത്തികൾ ചെയ്യുന്നു, അങ്ങ് സത്യസന്ധനാണ്, ഇതേക്കുറിച്ച് ബോധരേഷം വേണ്ട. ഇവിടെ പൊട്ടുന്നു അടുത്തത്. എന്താണെന്നറിയണ്ടേ, ഖദീജയും മുഹമ്മദും ഒക്കെ അന്ന് വരെ ആരാധിച്ചുകൊണ്ടിരുന്ന അള്ളാഹു ആരാണ്? അത് ലാത്ത ഉസ മനാത്തമാരുടെ അപ്പനാണ്, അതായത് ഒരു ഗോത്രദേവൻ തന്നെയാണ്. ഈ ഗോത്രദേവനെ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളാണ് അന്ന് വരെ അവരെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ എവിടെ വെച്ചാണ് ഈ നബൂവത്തിന് മുമ്പ് എവിടെയെങ്കിലും വെച്ച് ഇദ്ദേഹത്തിന് അള്ളാഹു സന്ദർശിച്ചതായിട്ട് പറയാൻ പറ്റണം, അള്ളാഹുവിന്റെ സാന്നിധ്യം ഉണ്ടായതായിട്ട് പറയാൻ പറ്റണം. മറ്റൊന്ന്, ജീവിതത്തിലൊരിക്കലും മുഹമ്മദിന് അള്ളാഹുവിന്റെ സാന്നിധ്യം ഇല്ല, ഗബ്രിയൽ പറഞ്ഞ് കേട്ടു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അള്ളാഹു എന്ന വ്യക്തിത്വം മുഹമ്മദിനോട് ഇടപെട്ടത് ഈ പ്രവാചക ലബ്ധിയോടെ അല്ലെങ്കിൽ ജിബ്രിയലിനെ അയച്ചതോടെ ആണെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രവാചകൻ ഈ വിശ്വാസമില്ലാത്ത ബഹുദൈവ വിശ്വാസിക്ക് പ്രവാചകത്വം കിട്ടുന്ന ആദ്യമാണ്. കാരണം ഇവര് ബഹുദൈവ വിശ്വാസിയാണ്, ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള മക്ക മുസ്ലിങ്ങൾക്കിടയിൽ വളർന്ന മുഹമ്മദ് അതുവരെ മുസ്ലിം ആയിട്ടില്ല, ഒരു അമുസ്ലിമാണ് മുഹമ്മദ്. അപ്പോൾ വരെ, എപ്പോൾ വരെ? ഈ നബുവത്ത് കിട്ടുന്നതുവരെ, പ്രവാചക ലബ്ധി ഉണ്ടാകുന്നവരെ അമുസ്ലിമാണ്, ഖദീജയും അമുസ്ലിമാണ്, അതുപോലെ ബറക്കത്ത് ഇബ്നു നൗഫലും അമുസ്ലിങ്ങളാണ്. അപ്പോൾ ഇത് ഈ രണ്ടു പേര് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ലാത്ത മനാത്ത ഉസ അവരുടെ അപ്പനായ അള്ളാഹു. അപ്പോൾ ഈ അള്ളാഹു ബെദൂവിയൻ വിശ്വാസം അനുസരിച്ച് ജിന്നുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളായിരുന്നു. അങ്ങനെ ജിന്നുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന അള്ളാഹു എന്ന ഗോത്രദേവനെ അവർ ആരാധിച്ചേ. അപ്പൊ ഖദീജ എന്താ പറയുന്നത്? അങ്ങയുടെ നാഥൻ ആരാണ്? ഈ അങ്ങയുടെ നാഥൻ ജിന്നുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ലാത്ത ഉസ മനാത്തമാരുടെ അപ്പനാണോ അങ്ങയുടെ നാഥൻ? അല്ലെങ്കിൽ മുസ്ലിം പഠനം പറയട്ടെ, ആ അള്ളാഹു അല്ല ഈ അള്ളാഹു, അത് അവിടെ പിന്നെയും പൊളിയും. അപ്പോൾ പറയേണ്ടി വരുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത്
പണ്ടേ അബ്രഹാമൊക്കെ ആരാധിച്ചു വന്ന അതേ ദൈവത്തെയാണ് ആരാധിച്ചത്. അബ്രഹാം അള്ളാഹുവിനെ ആരാധിച്ചു എന്നുള്ളതിന് ഒരു തെളിവ് ചരിത്രത്തിൽ നിന്ന് കാണിക്കാമോ? ഒരു തെളിവുമില്ല. മാത്രമല്ല അബ്രഹാമും മകൻ ഇസ്മായിലും വന്ന് മക്ക പുതുക്കി പണിതു എന്നാണ് അടുത്ത വാദം. മുഹമ്മദ് അല്ലാതെ ഒരു പ്രവാചകനെ മെക്കയിലേക്ക് അയച്ചിട്ടില്ലെന്ന് വേറെ സൂറ കിടക്കുന്നു, ആയത്ത് കിടക്കുന്നു. അപ്പൊ ഇവയൊന്നും തമ്മിൽ പൊരുത്തപ്പെടാത്ത വിധത്തിൽ കിടക്കുകയാണ്. അപ്പോൾ ഇതില് ആദ്യമായിട്ട് മുഹമ്മദിനെ അവഹേളിച്ചത് ഈ ദൂതൻ തന്നെയാണ്. രണ്ടാമതായിട്ട് ഖദീജയുടെ ഈ വാക്കുകളാണ്. കാരണം ഖദീജ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങയുടെ നാഥൻ, അങ്ങയുടെ നാഥൻ അപ്പോൾ ഒരു പ്രപഞ്ചനാഥനായിട്ടില്ല, കാര്യങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇന്നും അള്ളാഹുവിന് കാര്യമായി സാക്ഷരതയില്ല. കാരണം അതുകൊണ്ട് അറബിയിൽ ഇവർ ആദ്യം സംസാരിക്കുന്നത്, ഞാനത് എടുത്തെടുത്ത് പറയും. കാരണം അല്പനേരം ആദ്യത്തെ കാര്യം, അപ്പൊ ഈ സ്തുതി വചനം ഇംഗ്ലീഷിലോ മലയാളത്തിലോ നമുക്കറിയാവുന്ന ഭാഷയെ പറഞ്ഞ് അള്ളാഹു കേസെടുക്കുമോ? ഇവർ ആദ്യം എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ആ കാര്യങ്ങളെല്ലാം അങ്ങ് അറബിയിൽ പറയും. അറബിയിൽ ഒരു നാലഞ്ച് മിനിറ്റ് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ടാണ് മലയാളം നമ്മളോട് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന് വേണ്ട ഭാഷയിൽ അള്ളാഹുവിനോട്, നമുക്ക് വേണ്ട ഭാഷയിൽ നമ്മളോട്, ഇംഗ്ലീഷ് വേണ്ടവർക്ക് ആ വിധത്തില്. അപ്പൊ ഇവര് നല്ല ജ്ഞാനികളാണ്. അള്ളാഹുവിനും മീതയാണ് നമ്മുടെ പല ദവാ പ്രഭാഷകരും, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അള്ളാഹുവിന് ഈ കഴിവൊന്നുമില്ല. അതിനുശേഷം ഈ ഇദ്ദേഹം പ്രവാചകനായിട്ട് പതുക്കെ വരുന്നു. അപ്പൊ ജീവിത ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭാര്യ വീട്ടുകാരായ ബഹുദൈവ വിശ്വാസികള് പ്രവാചകനാക്കിയ മനുഷ്യനാണ് ഈ മുഹമ്മദ് എന്ന് പറയുന്നത്. ആ മുഹമ്മദിനെ കളിയാക്കിയത് ഭാര്യ വീട്ടുകാരാണ്. ബറക്കത്ത് ഇബ്നു നൗഫലാണ് അടുത്തായിട്ട് കളിയാക്കി വിട്ടത്. പിന്നെ മക്കാ മുശ്രിക്കളൊക്കെ എടുത്തിട്ട് കളിയാക്കി. അതാ ഖുർആനിൽ നല്ലൊരു സമയം ചെലവഴിക്കുന്നത്, ഇസ്ലാമിക ചരിത്രത്തിൽ നല്ലൊരു സമയവും ചെലവഴിച്ചുകൊണ്ടിരുന്നത് ഇദ്ദേഹം പ്രവാചകനാണോ അല്ലയോ എന്നുള്ള സങ്കടം തീർക്കാനും അതിന്റെ ഏറ്റുമുട്ടലൊക്കെയാണ്. ഖുർആനിലെ പല സൂറകളോ അവതരിക്കുന്ന പോലും എന്തുകൊണ്ടാ ഇദ്ദേഹം പ്രവാചകനാണോ അല്ലയോ എന്നുള്ള തർക്കം? അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിച്ച അബൂലഹബിനെ പോലെയൊക്കെയുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ പേരപ്പൻ, ഞാൻ അത് ഏളേപ്പയാണ് ഓർത്തിരുന്നത്, ചാക്കോപ്പാഷ തിരുത്തിയ പേരപ്പനായ ആ അബൂലഹബിനെ കുറിച്ചുള്ള ചരിത്രം. അപ്പോൾ ഇതൊക്കെ പറയാനാണ് അധിക സമയം ചിലവഴിച്ചത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഖുർആനാണ് മുഹമ്മദിനെ ആക്ഷേപിച്ച അടുത്ത കൃതി. കാരണം ഈ ദാവക്കാർ പറയുന്ന ആളാണ് മുഹമ്മദെങ്കിൽ ഖുർആൻ നേരെ വിഭിന്നായിട്ടാണ് പറയുന്നത്. അത് ഞാനൊന്ന് മാറ്റി വെക്കുന്നു, പിന്നെ പറയാം. ഏറ്റവും മ്ലേച്ഛമായി മുഹമ്മദിനെ അവതരിപ്പിച്ചത് ഈ ബുഖാരിയും മുസ്ലിമും ഒക്കെയാണ്. ശാസ്ത്രത്തിൽ ഈ ബുഖാരിയുടെ കാര്യം വളരെ മോശമായി. ഇസ്ലാമിയർ ഏറ്റവും എതിർക്കേണ്ട ഒരാളാണ് ഈ മനുഷ്യൻ. ഇന്തോനേഷ്യയിലെ അങ്ങ് അറ്റത്ത് സമാർക്കണ്ട്, ഇന്തോനേഷ്യയിലെ മറ്റേ നമ്മുടെ എന്താ പറയുക, റഷ്യയുടെ അതിർത്തി പ്രദേശത്ത് നിന്ന് സമാർക്കണ്ടിൽ നിന്ന് 1200 വർഷങ്ങൾ കൊണ്ട് വർഷങ്ങൾക്ക് ശേഷം 10,500 കിലോമീറ്റർ, 2000 പരം കിലോമീറ്ററുകൾ മൃഗത്തിന്റെ മീതെ സഞ്ചരിച്ച് ഇവിടെല്ലാം വന്നിട്ട് നബിചര്യകളെ അദ്ദേഹം രേഖപ്പെടുത്തിയതാണ്. ഇത്രയും നാൾ കഴിഞ്ഞിട്ട് നബിയെ കണ്ടവരിൽ നിന്ന്, അത് തന്നെയാണ് ഈ ഹദീസിന്റെ രസകരമായ പ്രഖ്യാപനം. മുഹമ്മദ് പറയുന്നതായിട്ട്, ആയിഷ മുഹമ്മദിനോട് ചോദിക്കുന്നതായിട്ട്, അനസ് കേട്ടതായിട്ട്, അബൂ ഹുറൈറ പറയുന്നതായിട്ട്, ഉമറിൽ നിന്ന് മനസ്സിലാക്കിയതായിട്ട്, അങ്ങനെ പറഞ്ഞു പറഞ്ഞ് താഴേക്ക് വരുന്ന എത്ര പരമ്പര കഴിഞ്ഞു വരുന്ന ഒരു അറിവാണ് ഈ ഹദീസ്. ഇത്തരം ഹദീസുകൾ അദ്ദേഹം വന്ന് ഇവിടെ ഒന്ന് ശേഖരിച്ചു. ഇങ്ങനെ ശേഖരിച്ചെടുത്തതിലാണ് മുഹമ്മദ് എന്ന മനുഷ്യനെ പ്രവാചകൻ പോയിട്ട് ഒരു നിലവാരമുള്ള മനുഷ്യൻ പോലും അല്ലാതാക്കിയത് എന്ന് ഞാൻ പറയും. അതുകൊണ്ട് ഇസ്ലാമിയർ ആരെയെങ്കിലും എതിർക്കുന്നെങ്കിൽ അത് ആദ്യം ബുഖാരിയാകണം. എന്താ കാര്യം? ബുഖാരി മുസ്ലിമാണെന്ന് പറയാൻ കാരണം, ഇസ്ലാമിക രീതി അനുസരിച്ച് ഒരാൾ പ്രാപ്തനാണെങ്കിൽ, അദ്ദേഹത്തിന് ശാരീരിക ക്ഷമതയുണ്ടെങ്കിൽ വിവാഹം കഴിച്ചിരിക്കണം. അവിവാഹിതനായിട്ട് അദ്ദേഹം ഇത് ശേഖരിക്കാൻ വേണ്ടി നടന്നു. ഈ ജീവിതം പോലും ത്യജിച്ച് ഇതിനു വേണ്ടി ശേഖരിക്കാൻ നടന്ന മനുഷ്യൻ മുഹമ്മദിനെതിരെ ഇത്രയും പാരപണിയുമെന്ന് ആക്ഷേപിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞോ? കാരണം ഇതിലാണ് മുഹമ്മദിനെ നഖശികാന്തം ലോകചരിത്രം വിമർശിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാ അത്? ആദ്യം ഇവിടെ നമ്മുടെ പെട്ര പറഞ്ഞു ആയിഷ ട്രോൾ ചെയ്യുന്ന കാര്യം. എന്താ ട്രോൾ ചെയ്യുന്നത്? മുഹമ്മദിനെ കല്യാണം കഴിക്കണം എന്നുള്ളപ്പോൾ, പുതിയൊരു ഭാര്യയെ വേണമെന്നുള്ളപ്പോൾ, ഒരു സ്ത്രീയെ സ്വന്തമാക്കണം എന്നുള്ളപ്പോൾ അള്ളാഹു ആയത്ത് അവതരിപ്പിച്ചു കൊടുക്കുന്നു. ഞാനും നിങ്ങളും ഒക്കെ പറയുന്ന പോലെ ആയിഷ അടുത്ത് എന്നിട്ട് പറയാണ്, അങ്ങയുടെ നാഥൻ അങ്ങയുടെ ആഗ്രഹം സാധിച്ചു തരുന്നതിൽ ധൃതിപ്പെട്ട് കാണുന്നു. കണ്ടല്ലോ. ഇനി അതുപോലെ തന്നെ കാണുന്നുണ്ട്, മുഹമ്മദ് സൈനബയെ വിവാഹം കഴിച്ച ശേഷം വീട് കൂടാൻ വേണ്ടി വരികയാണ്. അപ്പൊ വീട് കൂടാൻ വേണ്ടി വന്ന് എല്ലാവർക്കും ബിരിയാണിയൊക്കെ കൊടുത്തു. അപ്പോൾ കല്യാണത്തിന്റെ ഇതെല്ലാം കഴിഞ്ഞല്ലോ. അപ്പോ മുഹമ്മദ് 10 വയസ്സുണ്ട്, സൈനബ് പ്രായം കുറവാണ്. സൈനബിനെ വീട്ടിൽ കൊണ്ടുവന്നു, അവരെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ബിരിയാണിയൊക്കെ കഴിച്ചോണ്ടിരിക്കുന്ന ആളുകളാരും വീട് വിട്ടു പോകുന്നില്ല. ഒത്തിരി ചെറുപ്പക്കാരുണ്ട്, അവർ കുറെ നേരം ഇരുന്നിട്ടും മുഹമ്മദ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്, ഇവരാരും പോകുന്നില്ല. അപ്പോൾ കുറെ കഴിഞ്ഞപ്പോഴേക്ക് മുഹമ്മദിന് ഇത് ഇവരോട് പറയാൻ നാണമായി. ഒന്ന് പോ, വീട്ടിൽ നിന്ന് പോകുന്ന് പറയാനുള്ളൊരു ഇത് കാണുന്നില്ല. ഏറ്റവും എടുക്കാൻ പറയാൻ പറ്റുന്നില്ല, കാരണം സഹാബികളാണ്. പക്ഷെ അള്ളാഹുവിനൊരു വിഷമവും ഇല്ല. ഇത് കറക്റ്റ് ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്, ഖുർആനിലെ വാക്കുകളായി പറയുന്നത്. സൂറ 53:50, 51, 52, 53 മുതൽ അങ്ങോട്ട് വായിച്ചാൽ അവിടെ കിടക്കുന്ന കാര്യമാണ് പറയുന്നത്. എന്താ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ ചെന്നാൽ അധിക നേരം വീട്ടിൽ നിൽക്കരുത്, കട്ടന്റെ അപ്പുറത്തുകൂടെ നിങ്ങൾ വളരെ സൂക്ഷിച്ച് ഈ ഭാര്യമാരോട് സംസാരിക്കാവുള്ളൂ, ആകാശം ഇടിഞ്ഞു വീഴും, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി അങ്ങനെ സംസാരിക്കാവുള്ളൂ. മുഹമ്മദ് അത് പ്രവാചകൻ അത് പറയാൻ പലപ്പോഴും വിഷമം തോന്നും, പക്ഷെ അള്ളാഹുവിന് ഒരു വിഷമവും ഇല്ല. അള്ളാഹു
ഉൾപ്പെടെ ഒത്തിരി കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് മുഹമ്മദിന്റെ വീട്ടിൽ നിന്ന് ഒരാളൊന്ന് പോകണം, അതിന് ആയത്തിറക്കേണ്ടി വരിക. ഇതൊക്കെയാണ് ഒരു പ്രപഞ്ചനാഥന്റെ തൊഴിലെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ പ്രപഞ്ചനാഥനെ ആകുന്ന അള്ളാഹു മുഹമ്മദിനെ ആക്ഷേപിച്ചു, മുഹമ്മദ് അള്ളാഹുവിനെ ആക്ഷേപിച്ചു. എന്താ കാര്യം? പലപ്പോഴും നമ്മൾ ഈ ഖുറാൻ എടുത്താൽ, ഖുറാനിൽ എടുക്കാൻ വരട്ടെ, ഇത്തരം സഹോദരന്മാരുടെ പ്രസംഗം കേട്ടാൽ അവിടെ എങ്ങാനും കഷായത്തിന് കൂടുതൽ അള്ളാഹു ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച്, അള്ളാഹുവിന്റെ മഹത്വമോ ശ്രേഷ്ഠതയോ കാര്യങ്ങളോ ഒന്നും അല്ല ഇവർ പറയുന്നത്. ഇവർ ആജീവനാന്തം പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബ് അങ്ങനെ ചെയ്തു, ബിലാലിനെ കൊണ്ട് വാങ്ങി വിളിപ്പിച്ചു, അങ്ങനെ കുറെ ധീരകൃത്യങ്ങൾ എല്ലാം വിളിച്ച് 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 പറഞ്ഞ് അത് മാത്രമേ പറയാനുള്ളൂ, നിരന്തരം അത് മാത്രമേ കേൾക്കാനുള്ളൂ. അപ്പോ തന്റെ തോളി ചവിട്ടി എന്ന് വേണം അള്ളാഹുവിന് പോലും പേരുണ്ടാക്കി കൊടുക്കാൻ. ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാഹ മറ്റാരും ഇല്ല, മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാകുന്നു. ഇതുകൂടി പറഞ്ഞില്ലെങ്കിൽ ഷഹാദത്ത് കലിമ പൂർണ്ണമാവില്ല. ഇനിയും ഈ ഷഹാദത്ത് കലിമ ഖുർആനിൽ എവിടെ എഴുതിയെച്ചാൽ അങ്ങനൊരു സാധനം ഇല്ല, അത് വേറെ കാര്യം. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇത്തരത്തിൽ അള്ളാഹു ആക്ഷേപിച്ചു, ബുഖാരി ആക്ഷേപിച്ചു, മുസ്ലിം ആക്ഷേപിച്ചു. ചുരുക്കത്തിൽ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യനിൽ യാതൊരു വിധത്തിൽ ഇവർ പറയുന്ന ക്വാളിറ്റി ഇല്ലെന്ന് എഴുതി വെച്ചിട്ടുള്ളത് ബുഖാരിയാണ്, മുസ്ലിമാണ്, അതുപോലെ തിർമിദിയാണ്. ഇവരുടെ കൃതികളിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഒക്കെ കാണുന്ന ആളാണ് മുഹമ്മദെങ്കിൽ ആ മുഹമ്മദ് കാലത്തിന് ആവശ്യമില്ലാത്ത ഒരു ആറാം നൂറ്റാണ്ടിലെ ആറാം നൂറ്റാണ്ടിലെ കാട്ടറബിയായ ഒരു കാരവൻ കൊള്ളക്കാരനാണ്. അതുപോലെ അക്കാലത്തെ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സാധാരണ മനുഷ്യൻ ചെയ്യാൻ അറയ്ക്കുന്ന വൃത്തികേടുകൾ ചെയ്യാൻ വേണ്ടി ആയത്തിറക്കി കൊടുക്കുന്ന അള്ളാഹുവിന്റെ ദാസനാണ്. നിങ്ങളെന്ന് ആലോചിച്ച് ജാഹിലിയ കാലം എന്ത് മനോഹരമായിരുന്നു. ഞാനത് ആരെങ്കിലും സംസാരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ജാഹിലിയ കാലത്ത് അനാഥരെ സംരക്ഷിച്ച്, വിധവമാരെയൊക്കെ സംരക്ഷിച്ചിട്ട് അവർക്ക് പരിഗണന കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അനാഥരെ സ്വന്തം മക്കളായി എടുത്ത് വളർത്താനുള്ള അവകാശം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത് ഈ നമ്മുടെ രാജ്യത്തൊക്കെ അതുണ്ട്, സ്വന്തം മക്കളെ പോലെ ദത്ത് മക്കളെ വളർത്താം. അത് മാറ്റിയിട്ട് മുഹമ്മദിന്റെ ഒരു കല്യാണം, അദ്ദേഹത്തിന്റെ ഒരാസക്തി, അത് കൃത്യം എഴുതി വെച്ചിരിക്കുന്നത് തബരി 8:4. തബരി 8:4 നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ ഒത്തിരി പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അതനുസരിച്ച് തന്റെ മരുമകളെ കാണാൻ മുഹമ്മദ് ചെല്ലുമ്പോൾ അവൾ വസ്ത്രം മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം ചെന്ന് പെട്ടുപോയി. അപ്പോഴേ അതിന് അവരുടെ നഗ്നത കണ്ടതിന് അള്ളാഹുവിന് മഹത്വം കൊടുത്തു. മനസ്സുകളെ മാറ്റുന്ന നല്ല നാഥന് നന്ദി എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി ഇത് കേട്ടു. ആകെ പ്രശ്നമായി സെയ്ദ് അവളെ മൊഴിചൊല്ലി അവളെ കല്യാണം കഴിച്ചു. ഈ കല്യാണം ന്യായീകരിക്കാൻ വേണ്ടി ഒരൊറ്റ ആയത്ത് ദാ പിടിച്ചു എന്നും പറഞ്ഞ് ഒരായത്ത്, അപ്പൊ ഈ രൂപത്തിലാണ് സംഗതിയുടെ കിടപ്പ്. അപ്പോ ഇങ്ങനെ ആയത്തിറക്കി അവളെ കല്യാണം കഴിച്ചു. അതുവരെ നിലനിന്നിരുന്ന ദത്തുപുത്ര സമ്പ്രദായം അങ്ങ് നീക്കി കൊടുത്തു. അതിന് മുഹമ്മദ് തന്നെ മാതൃകയായി എന്നാണ് ഇവർ കോര കോരം പ്രസംഗിക്കുന്നത്. ഇതിലൊന്നും ഒരർത്ഥവുമില്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. ഞാൻ ഉപശമിക്കുകയാണ് താഴെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ മാന്യന്മാരായ സഹോദരന്മാരും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് തെറ്റുപറ്റി. 1400 കൊല്ലങ്ങളായിട്ട് നിങ്ങളെ ഈ വിധത്തിൽ ഫോഷ്ക്ക് പ്രചരിപ്പിക്കാൻ പാകത്തിൽ പാവപ്പെട്ട മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതിൽ തലപ്പാവ് ധരിച്ച പണ്ഡിതന്മാര് തീവ്രവാദികളായി മാറിക്കൊണ്ട് അതിരൂക്ഷമായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം കൂടി കളയുകയാണ്. ചുരുക്കത്തിലൊരു മതം എന്നതുകൊണ്ട് മനുഷ്യൻ ആവശ്യമുള്ള കാര്യം എന്താ? അവന്റെ സംസ്കാരത്തെ രൂപപ്പെടുത്തുക, അവന്റെ ജീവിത കാഴ്ചപ്പാടുകളെ പുഷ്ടിപ്പെടുത്തുക, സമൂഹത്തിന് കൊള്ളാവുന്നവരായി ജീവിക്കുക, ഇതൊക്കെയല്ലേ. പക്ഷെ എന്താണ് ഇസ്ലാം മതം ലോകത്തിന് കൊടുത്തതെന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. കണ്ണീരിന്റെയും യുദ്ധത്തിന്റെയും അധാർമികതയുടെയും ഒരു പാഠമാണ് കൊടുത്തിട്ടുള്ളത്. ഏത് കാലഘട്ടത്തിൽ എവിടെയായിരുന്നോ സച്ചരിതരായ ഖലീഫമാർ ഭരിച്ചിരുന്നതെന്നും എന്ത് മഹത്വമാണ് അവർ പ്രപഞ്ചത്തിന് നൽകിയത്, ഭൂമിക്ക് നൽകിയതെന്നും ഒക്കെ നിങ്ങൾ പഠിക്കേണ്ട പാഠങ്ങളാണ്. എന്തെല്ലാം നമ്മൾ കാണുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഭീകരമായി എത്ര എത്ര കാഴ്ചകൾ കാണുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് അതിജീവൻ ആവശ്യമാണ്. അതുകൊണ്ട് ശേഷം കാര്യങ്ങൾ നിങ്ങളുടെ പ്രതികരണം കൂടി കേട്ടിട്ട് ഞാൻ മറുപടി പറയാം. താങ്ക് യു. ദാറ്റ്സ് ഓൾ. വളരെ നല്ല രീതിയിൽ സാറ് കാര്യങ്ങൾ അവതരിപ്പിച്ചതിൽ നന്ദി. ഞാൻ ഒരു ചോദ്യം ബാക്ക് ചാനൽ വഴി വന്നിട്ടുണ്ട്. ചാക്കോ പാസ്റ്റർ അവിടെ ഉണ്ടോ? ഓക്കെ, ചാക്കോ പാസ്റ്റർ ചോദ്യം ഇതാണ്. രണ്ട് ചോദ്യം, ഒന്ന് കൊടിത്തോട്ടം സാറിനോട് ഞാൻ ചോദിക്കുന്നു, ഒന്ന് ചാക്കോ പാസ്റ്ററോട് ചോദിക്കുന്നു. ഞാനത് ഡിവൈഡ് ചെയ്ത് തരികയാണ്. ഈ യൂസഫ് സി എന്ന് പറയുന്ന ആൾ ചോദിച്ച ചോദ്യമാണ്, ഈ ഖുർആൻ ക്രോഡീകരണത്തെ കുറിച്ച് അതിൻ്റെ ഉത്തരവാദിത്വം. ഞാൻ ആ ഒരു വാക്യം തന്നെ എടുക്കാം, ഒരു മിനിറ്റ്. അദ്ദേഹം എഴുതിയ ഇതാണ്, സിമ്പിളാണ്, ഒരു വലിയൊരു പിന്നെ ഇതാണ് അദ്ദേഹം അയച്ചത്. ഖുർആൻ ക്രോഡീകരണം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ തന്നെ വാഗ്ദത്തമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തന്നെ വാഗ്ദത്തമാണ്. അതിനെ കാത്തു സൂക്ഷിക്കും. ഖുർആൻ 15:9, 75:17, തീർച്ചയായും ഇതിൻ്റെ ക്രോഡീകരണവും ഇത് ഓതിത്തരലും നമ്മുടെ ബാധ്യതയാകുന്നു. തീർച്ചയായും നാം ആണ് ഈ ഉത്ബോധനം അവതരിപ്പിച്ചത്, തീർച്ചയായും നാം അതിനെ കാത്തു സൂക്ഷിക്കുന്നതാണ്. ഖുർആൻ 15:9, 39:23, അല്ലാഹു ഏറ്റവും ഉത്തമമായ വൃത്താന്തം
ഖുറാൻ അവതരിപ്പിക്കുന്ന ബ്രാക്കറ്റിൽ ഖുറാൻ അവതരിപ്പിക്കുന്ന അഥവാ വചനങ്ങൾക്ക് പരസ്പരം സാമ്യമുള്ളതും ആവർത്തിക്കപ്പെടുന്ന വചനങ്ങളുമായ ഒരു ഗ്രന്ഥമാണ്. ഇങ്ങനെ ഖുറാന്റെ ക്രോഡീകരണത്തിൽ ഒരു തെറ്റും വന്നിട്ടില്ല എന്നാണ് യൂസഫിന്റെ ക്ലെയിം ഈ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്. അത് ചരിത്രത്തിൽ ശരിയാണോ എന്ന് ചാക്കോ പാസ്റ്റർ ഇപ്പൊ എടുക്കണം. പിന്നെ അദ്ദേഹത്തിന്റെ തന്നെ വേറൊന്നാണ് വെളിപ്പാട്, അത് വലിയൊരു ആർട്ടിക്കിൾ ആണ് കേട്ടോ. അപ്പൊ അത് മുഴുവൻ വായിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. അതിന്റെ രക്തം ചുരുക്കമാണ്. കൊടിത്തോട്ട സാറ് മറുപടി പറയേണ്ടത്, വെളിപ്പാട് പുസ്തകത്തിലെ നിത്യ സുവിശേഷം, അതായത് ഇത് കേൾക്കുമ്പോൾ തന്നെ കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്, ഞാൻ ചിരിച്ചതിൽ ക്ഷമിക്കണം. വെളിപ്പാട് പുസ്തകത്തിലെ നിത്യ സുവിശേഷം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ഖുറാനെ കുറിച്ചുള്ള സൂചനയാണ്, അല്ലെങ്കിൽ വ്യക്തമായ സൂചനയാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിന് കൊടിത്തോട്ടം സാറും ഒരു മറുപടി പറയണം. ചാക്കോ സാറിലേക്ക് പോകുന്നു. തുടർന്ന് നമ്മളെ ജോർജ് പാസ്റ്റർ മോഡറേറ്റ് ചെയ്യുന്നതായിരിക്കും. രണ്ടുപേരും മറുപടി പറഞ്ഞിട്ട് താങ്ക് യു. അല്ല, നമ്മുടെ ഈ യൂസഫ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു ഇസ്ലാം മത വിശ്വാസിയല്ല. അപ്പൊ അദ്ദേഹത്തെ നമ്മൾ ആ രീതിയിലാണ് നേരിടേണ്ടത്. അദ്ദേഹം കാദിയാനിയാണ്, പഞ്ചാബിലെ മിർഷ ഗുലാം അഹമ്മദിന്റെ അനുയായിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഹദീസുകളൊന്നും സ്വീകാര്യമല്ല, കാദിയാനീസമാണ് അദ്ദേഹം പ്രചരിപ്പിക്കുന്നത്, മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അദ്ദേഹം പറയുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ ആ രീതി വേണം കൈകാര്യം ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെ ചോദിച്ചത് ഖുറാന്റെ ക്രോഡീകരണമാണ്. ഈ ഖുറാൻ ക്രോഡീകരിക്കാനായിട്ട് അള്ളാഹു എവിടെയാ പറഞ്ഞത്? എന്നാ ക്രോഡീകരണം നടക്കുന്നത്? വഹയ് എന്ന് പറയുന്നതായ അരുളപ്പാട് മുഹമ്മദിന് ലഭിക്കുന്നു, മുഹമ്മദ് സഹാബാക്കൾ കൈമാറുന്നു, ഇതാണ് ഉണ്ടായത്. ഇത് എഴുതണമെന്നുള്ളതായ, അതായത് ഇന്നത്തെ നിലയിൽ ക്രോഡീകരിക്കണം എന്നുള്ളതായ ഒരു ചിന്താഗതി ഉമറിന്റെ മനസ്സിലാണ് വരുന്നത്. അപ്പം മുഹമ്മദ് മരിച്ച് കാലങ്ങൾ കഴിഞ്ഞില്ലേ, അള്ളാഹു പറഞ്ഞ ക്രോഡീകരിക്കണമെന്ന്, അള്ളാഹു എഴുതണമെന്ന് പറഞ്ഞു. ഇവിടെ രസകരമായ വേറൊരു വിഷയമുണ്ട്. സൂറ 7-ാം അധ്യായത്തിൽ മൂസ നബിക്ക് അള്ളാഹു കൽഫലകത്തിൽ തൗറത്ത് എഴുതി കൊടുത്ത് കൃത്യമായിട്ട് പറയുന്നു. അവിടെ മീഡിയേറ്ററിന്റെ ഒരാവശ്യമില്ല, മലക്കില്ല, പിന്നെ ജബ്രീലും ഇല്ല. അപ്പം ഇത് രണ്ടും ഇല്ലാതെ ഞാൻ മലക്കെന്ന് ജബ്രീൽ എന്നും പറഞ്ഞത് ഖുറാനിൽ എങ്ങും ജബ്രീൽ മലക്കെന്നുള്ളതായ ഒരു പദപ്രയോഗമില്ല. മലക്ക് മലക്കും ജബ്രീൽ ജബ്രീലും, ഈ ജബ്രീൽ മലക്കാണെന്നുള്ളൊരു ഒരു തെളിവില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ വന്ന മലക്ക് പിന്നെ മൂസയുടെ അടുത്ത് വന്നില്ല, അള്ളാഹു നേരിട്ട് ഈ സാധനം എഴുതിക്കൊണ്ട് സൂറ 7-ൽ വായിക്കുന്നു. വാക്യം ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നില്ല, നിങ്ങൾക്കറിയാവുന്നതാണ്, നമ്മുടെ യൂസഫ് സുഹൃത്തിന് അറിയാവുന്നതാണ്. ഇന്നലെ രാത്രി അദ്ദേഹം എനിക്ക് വാട്സപ്പിൽ കുറെ സന്ദേശങ്ങളൊക്കെ അയച്ച്. അദ്ദേഹത്തിന്റെ തൊഴിൽ ഇതാണ്, നമ്മളൊരു റൂമിട്ട് ചർച്ച ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ബാക്ക് ചാനലിനോട് ഇങ്ങനെ സന്ദേശം അയച്ചുകൊണ്ട് കണ്ട ലിങ്കുകളും അതൊക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും, നേരിട്ട് വരത്തില്ല. അപ്പൊ അത്രക്കാരനാണ് അദ്ദേഹം. അപ്പൊ യൂസഫിനോട് പറയാനുള്ളത്, യൂസഫേ, എന്തുകൊണ്ടാണ് മൂസാ നബിക്ക് അള്ളാഹു കൽഫലകത്തിൽ എഴുതി കൊടുത്തത്? ആ അള്ളാഹു എന്തുകൊണ്ടാണ് മുഹമ്മദിന് ഒരു കൽഫലകത്തിൽ എഴുതി കൊടുക്കാഞ്ഞത്? നമുക്കറിയാമല്ലോ ഈ ചരിത്രം ഇങ്ങനെ നാളുകൾ മൺമറയും തോറും, അല്ലെങ്കിൽ നാളുകൾ വഴുതി വീഴും തോറും പുരോഗതി കൈവരിക്കുകയല്ലേ. ഏകദേശം BC 1300-1600 കാലഘട്ടങ്ങളിൽ മുഹമ്മദിന് ഏകദേശം 2900 വർഷങ്ങൾക്ക് മുമ്പ് മൂസ നബിക്ക് കൽഫലകത്തിൽ എഴുതി കൊടുത്തുവെങ്കിൽ ഈ പിന്നെ മുഹമ്മദിന് വാസ്തവത്തിൽ അതിലും അല്ല അതിനേക്കാൾ കുറെ കൂടെ പുരോഗതി കൈവരിച്ചതായ നല്ല തോർച്ചുരുളിലോ പാപ്പറൈസിലോ എന്നുപോലുള്ളതായ മഹത്തായ പ്രതലങ്ങളിലോ എഴുതി കൊടുക്കണ്ട? എന്തുകൊണ്ട് എഴുതി കൊടുക്കാഞ്ഞത്? എഴുതാൻ പോലും അള്ളാഹു പറഞ്ഞോ? നീ ഇത് എഴുതി വെക്കാൻ പറഞ്ഞോ? ഇത് പുസ്തക രൂപത്തിലാക്കാൻ പറഞ്ഞോ? എവിടെ പറഞ്ഞു? ഖുറാനിൽ എവിടെ പറഞ്ഞിരിക്കുന്നു? അതൊക്കെ വെറുതെ അതര ചർവണമാണ്, ചർവിത ചർവണമാണ്. അപ്പം എഴുതാനോ പുസ്തക രൂപത്തിലാക്കാനോ പറഞ്ഞില്ല. മുഹമ്മദ് മരിച്ചു, അബൂബക്കർ ഖലീഫയായി, അടുത്തത് ഉമർ വരണം. ഉമറിന്റെ മനസ്സിൽ വന്നതായ ഒരാശയമാണ് ഇത് ക്രോഡീകരിക്കണം എന്നുള്ളത്. അപ്പൊ സൈദബ്ബിൻ സാബിത്തിന് ഏൽപ്പിക്കുമ്പോൾ സൈദബ്ബിൻ സാബിത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ ചെയ്യാത്ത കാര്യം ഞാൻ എങ്ങനെ ചെയ്യും? മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് സൈദ് ചോദിക്കുന്നത്. അങ്ങനെ ആ അബൂബക്കറിന്റെ ഉമറിന്റെ ഒക്കെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ സാധനം ക്രോഡീകരിക്കുന്നത്. അതിനുശേഷം പിന്നെ പരിഷ്കരിക്കുന്നു ഉസ്മാന്റെ കാലത്ത്. അപ്പം ഇങ്ങനെ ക്രോഡീകരിച്ച് പരിഷ്കരിച്ച് വന്ന ഈ കിതാബിനകത്ത് അള്ളാഹു മുഹമ്മദിന് കൊടുത്ത, മുഹമ്മദിന് വഹയി കൊടുത്ത എല്ലാ വഹയുണ്ടെന്നല്ലോ, എന്താണ് തെളിവ്? ഷിയാക്കൾ പറയുന്നത് കേൾക്കണോ? ഒരു ഹദീസിനകത്ത് ഷിയാക്കൾ പറയുന്നത് 17,000 ആയത്തുകൾ ഖുറാനിലുണ്ടെന്നാണ് അവർ പറയുന്നത്. അവർക്ക് ഹദീസുണ്ട്, വെറുതെ പറയുന്നല്ല. അപ്പൊ ഇന്നത്തെ ഖുറാനില 6,236 എണ്ണം, ബാക്കി 11,000 ആയത്തിൽ അവിടെ പോയി. ഇനി വേറൊരു കാര്യം പറയാം. ഉമർ പറയുന്ന ഒരു കാര്യമുണ്ട്, അള്ളാഹു റസൂലിനെ സത്യവചനവുമായിട്ട് അയച്ചു, അള്ളാഹു ഖുറാൻ റസൂലിന് കൊടുത്ത, ആ ഖുറാനിൽ വ്യഭിചരിക്കുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള ആയത്തുണ്ട് ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്ന. പക്ഷെ ഇന്നത്തെ ഖുറാനിൽ എവിടെ വിഭജിക്കുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള ആയത്ത് അടിച്ചു മാറ്റിയില്ലേ? അപ്പൊ ക്രോഡീകരണം തട്ടിപ്പായിരുന്നു. പിന്നെ ക്രോഡീകരിച്ചതിന് ശേഷം ഉള്ളതായ ഖുറാനിൽ അള്ളാഹു വഹയി കൊടുത്തെന്ന് പറഞ്ഞതായ എല്ലാ ആയത്തുകളും ഇല്ലായിരുന്നു. അങ്ങനെ ആഗമത്തം ടോട്ടല് എന്താണ് അപവാദങ്ങളുടെയും പിന്നെ ഇല്ലായ്മയുടെയും കാര്യങ്ങളാണ് ഖുറാനെ കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട്
ആ പിന്നെ സുഹൃത്ത് ഖാദിയാനി യൂസഫിനോട് പറയാനുള്ളത്, ക്രോഡീകരിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല, അള്ളാഹു പറയാത്ത കാര്യം എന്തുകൊണ്ട് ഇത് ക്രോഡീകരിച്ചു എന്നുള്ളത് നിങ്ങൾ ഉത്തരം പറയണം. ഖുറാനിൽ എവിടെയാണ് ഇതൊരു പുസ്തകമായിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? ഏത് ആയത്തിലാണ് പറഞ്ഞത് മുഹമ്മദ് ഇതൊരു പുസ്തകമായിട്ട് എഴുതി നീ വെക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ആയത്ത് എവിടെ? അതേസമയം മൂസാ നബിക്ക് കൽഫലകൾ എഴുതി കൊടുത്തു, എന്തുകൊണ്ട് അള്ളാഹു മുഹമ്മദിന് കൊടുത്തില്ല? ഇതിന് ഉത്തരം പറയേണ്ടത് ഇസ്ലാം മത പണ്ഡിതന്മാരാണ്. ഞാൻ യൂസഫിനോട് യോജിക്കുന്നില്ല, യൂസഫ് ഒരു പക്ക മുസ്ലിം അല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ലഘുവായിട്ട് പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. കാരണം അദ്ദേഹം ഇവിടുത്തെ യാഥാസ്ഥിതിക മുസ്ലിം പണ്ഡിതന്മാരുടെ പിന്നെ ഹദീസുകളും തഫ്സീറുകളും ഒക്കെ തിരസ്കരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ നിലയിൽ മറുപടി പറഞ്ഞാൽ മതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ ഓക്കെ, അനിൽ കൊടുത്തോട്ടെ സാറേ, കേക്കാവോ? കേൾക്കാം. ജോർജ് ബാസ്റ്റ്, ഒരു മിനിറ്റ്. നമ്മുടെ കോപ്റ്റിക്ക് സാറ് താഴ്ത്തു വന്നിട്ടുണ്ട്, ഒന്ന് ഇൻവിറ്റേഷൻ കൊടുക്കാം. ഞാൻ ഇത്തിരി തിരക്കാണ്, ഞാൻ കുറച്ച് കണ്ട് ചേരാം, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ കേട്ടോളാം. കോപ്റ്റിക് അത് കാണുന്നില്ല സൽമാൻ ബദറെ, ഞാൻ ചോദിക്കാം. ആക്ച്വലി പുള്ളി ഇതിനെ ഈ അലസർ യൂണിവേഴ്സിറ്റിയിലെ ഇമാമുകളോടൊക്കെ സംസാരിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു പുള്ളിയോട്. ഈ സുവിശേഷം എന്ന പദത്തിന് എന്താണ് അർത്ഥം? അത് സാമാന്യനെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ആ സുവിശേഷം ക്രിസ്ത്യാനിക്ക് മാത്രം കിട്ടിയുണ്ട് അത് സുവിശേഷം ആവില്ല. അതല്ലെങ്കിൽ ഹിന്ദുവിനോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്കോ കിട്ടേണ്ടതല്ല, അത് മനുഷ്യനെല്ലാം പ്രയോജനപ്പെടണം. അതാണ് ദൈവം, ദൈവം അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ മനുഷ്യരാശിക്ക് ഏറ്റവും സുഖപ്രദമായ ഒരു മനോഹര ജീവിത കാലാവസ്ഥ അത് റീപ്ലേസ് ചെയ്യുക. ഒന്നുകൂടെ പറഞ്ഞാല് ഒരു ഏതനിക്ക് അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, ഏതനിൽ മനുഷ്യൻ ജീവിച്ച ആ ലോകത്തെ പുനഃസ്ഥാപിക്കുക. പിന്നെ അതിന്റെ ഗ്രോത്ത് ഒത്തിരി ഉണ്ട്, ഒത്തിരി ഡയമെൻഷൻസ് ഉണ്ട്. ആ ജീവിതം തിരിച്ചു വരുന്നതിനാണ് ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയുന്ന വൈരാഗ്യങ്ങളില്ലാത്ത വളരെ മനോഹരമായ ഒരു ലോകം. മാംസഭക്ഷണം പോലും ആ ലോകത്ത് പ്രസക്തമല്ല, അങ്ങനെയുള്ള ഒരു ലോകം. ഇനി അതിനുശേഷം മറ്റൊന്നുകൂടി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് എന്താണ്? നമുക്ക് അതും വിശദീകരിക്കാനായിട്ട് സാധിക്കും. മനോഹരമായ ഒരു പ്രപഞ്ചം, ആ ഇന്ന് കാണുന്ന പ്രപഞ്ചത്തെ ഉടച്ചു വാർത്ത് നിത്യ ആകാശം, നിത്യഭൂമി എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റാണ്. പുതിയ ആകാശം, പുതിയ ഭൂമി എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. അവിടെ പറയുന്നുണ്ട് അവിടെ കണ്ണീരില്ല, വിലാപമില്ല, ദുഃഖമില്ല, വേദനകളൊന്നും ഇല്ലാത്ത ഒരു രാജ്യത്തെ കുറിച്ചുള്ള വെളിപ്പാടാണ് അവിടെ വിവക്ഷിക്കുന്നത്, പ്രസ്താവിക്കുന്നത്. അപ്പൊ ഇതാണ് വാസ്തവത്തിൽ ഉള്ളത്. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി കേൾക്കുന്ന ഒരു വ്യാഖ്യാനാണ് ഇപ്പോൾ ഈ മാന്യ മുസ്ലിം സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത്. അതിലൊരർത്ഥമില്ല. കാരണം വെളിപ്പാട് മുസ്ലിം പറയുന്നതിന് ആ ദൂതന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. അതിലെ ഒരു അപകടം കൂടി പറയാം. അപ്പൊ ഇവർ വെളിപ്പാട് പുസ്തകം അക്സെപ്റ്റ് ചെയ്യണം, ഇത് ഞങ്ങൾ എന്നും പറയുന്നൊരു കാര്യമല്ലേ. അപ്പൊ റെസ്റ്റ് ഓഫ് ദ ബുക്സ് ഉണ്ടല്ലോ, ആ ബുക്കിന്റെ വാക്ക് പാർട്ടുകളില്ലേ, ഇതേ പ്രശ്നമുണ്ട്. ഭഗവത്ഗീതയെന്ന് വചനം എടുക്കുന്നുണ്ട് ഇവര്, ഉപനിഷത്തുകളിൽ നിന്ന് വചനം എടുക്കുന്നുണ്ട്. അപ്പൊ ഉപനിഷത്തിന്റെ വചനങ്ങൾ എടുക്കുന്നുണ്ട്, ഭവിഷ്യപുരാണം എടുക്കുന്നുണ്ട്. അപ്പൊ ബാക്കി നിങ്ങൾ അംഗീകരിക്കാത്തത് എന്ത്? അപ്പൊ അത് അംഗീകരിക്കാതിരിക്കാനുള്ള കാരണം എന്ത്? ഇത്രയും അംഗീകരിക്കാൻ കാരണം എന്ത്? വിശാലമായൊരു പുസ്തകത്തിലെ 22 chapters ഉള്ള ഒരു പുസ്തകത്തിലെ ഒരു വചനം എടുത്തിട്ട് പറയുകയാണ് ഇതാണ് ഇത്. അപ്പൊ ബാക്കി മുമ്പും മുമ്പും ഉള്ളത് എന്താ അംഗീകരിക്കാത്തത്? അത് തിരുത്തലുകൾ വരുത്തിയോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും അപാകത പറ്റിയോ, അത് പറ്റിയെന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞെങ്കിൽ അത് എവിടെയാണ്? അപ്പോൾ അവിടെ ഈ പറയപ്പെട്ട മറ്റേ മിസാർ ഗുല അഹമ്മദിന്റെ ഫോളോവേഴ്സ് കൂടുതൽ പ്രതിസന്ധിയിലാകും. കാരണം അവർക്ക് ഹദീസുകളിലുള്ള അവിശ്വാസം, അപ്പോൾ ഹദീസുകളിലേ ഉള്ളൂ മാറ്റത്തിരുത്തലുണ്ടെന്നൊക്കെയുള്ള പ്രയോഗം. ഇനി ഈ തിരുത്തലുകൾ വരുത്തി എന്നൊക്കെ പറയുന്ന വാദം നിൽക്കുകയില്ല. ആ മറ്റു കാരണം മുഹമ്മദിന് പ്രവാചകലബ്ധി ലഭിച്ചു എന്ന് വീട്ടുകാർ ഉറപ്പിച്ചു കൊടുത്ത അറിവേ ഉള്ളൂ. അവിടെ എല്ലാം പാളും. ആ വീട്ടുകാരിൽ പ്രമുഖനായ വറക്കത്ത് ഇഞ്ചിയിൽ കൈകാര്യം ചെയ്തതായിട്ട് ചരിത്രത്തിൽ തെളിവുണ്ട്. അപ്പൊ ആ ഇഞ്ചിയിൽ ഈ വെളിപ്പാട് ദിവസം ഉണ്ടായിരുന്നോ? അപ്പൊ അത് ഈ മാറ്റത്തിരുത്തലുകൾ വരുത്തിയതായിരുന്നോ? ഈ ചോദ്യം ഉയരും. മാത്രമല്ല ഇവരാരെങ്കിലും ഭഗവത്ഗീത കൈകാര്യം ചെയ്തോ? ഇല്ലേ പിന്നെ അതെങ്ങനെയാ നിങ്ങൾ തെളിയിക്കുന്നത്? ബുദ്ധിസം എല്ലാം കൈകാര്യം ചെയ്തോ? അല്ലെങ്കിൽ ഉപനിഷത്ത് മുഹമ്മദ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അവിടെ ഋഗ്വേദം കണ്ടിട്ടുണ്ടോ? അതിലൊക്കെ ഉണ്ടെന്നാണല്ലോ വാദം. അപ്പൊ ഈ ഹൈന്ദവ പുരാണത്തിന്റെ അല്ല ഹൈന്ദവ വേദം അനുസരിച്ച് പറയുന്ന ഏക ദൈവം അള്ളാഹു ആണെന്നും ആ ഏക ദൈവത്തിന്റെ പ്രവാചകനാണ് മുഹമ്മദ് എന്നും പറയുന്നു. മുഹമ്മദ് ജീവിതത്തിൽ സംസ്കൃതത്തിൽ ഒരു അക്ഷരം പഠിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ചുമ്മാ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇരുന്ന് ഇവിടെ ആരോട് എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വല്ല ഓതുണ്ടോ പറയുന്നതിനകത്ത്? അടുത്ത കാര്യം കൂടെ, എന്റെ പൊന്നു സ്നേഹിതന്മാരെ, നിങ്ങൾ ഇത്രയും വിവരദോഷം കൊണ്ടൊന്നും പോരുത്. വേറെ ഭാഷയിൽ അതിനെ പറയാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ വെളിപ്പാട് ദിവസത്തിൽ ഒരു വചനം എടുക്കുന്നു, എന്നിട്ട് പറയുകയാണ് ഈ നിത്യ സുവിശേഷം. എന്താ മുഹമ്മദ് കൊണ്ടുവന്ന നിത്യ സുവിശേഷം? നിങ്ങളെന്ന് പറയും മുഹമ്മദ് മനുഷ്യരാശിയെ പഠിപ്പിച്ച കാര്യങ്ങൾ എണ്ണി എണ്ണി പറയണോ? ഓരോന്ന് പറയണോ? അത് കേട്ട് കേട്ട്
നൂറ്റൊന്ന് ആവർത്തിച്ച നീറ്റുമരുന്ന് പോലെ ആയിട്ടുണ്ട് ഇപ്പം. നൂറ്റൊന്ന് ആവർത്തിച്ചിട്ടുണ്ട് നമ്മളിപ്പോ, കാരണം ഇതറിയാത്ത ആരും ഇപ്പൊ ഇല്ല. അന്തരീക്ഷം മുഴുവൻ മുഹപ്പത്തിന്റെ ചര്യകൾ ഹദീസുകൾ മുഴങ്ങി കേൾക്കുകയാണ്, എല്ലായിടത്തും ഇത് മുഴങ്ങി കേൾക്കുകയാണ്. ഭൂമിയിൽ 24 മണിക്കൂർ ഇടതടവില്ലാതെ ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുക, എല്ലാ ഭാഷകളും കേട്ടോണ്ടിരിക്കുകയാണ്. കുറഞ്ഞ വർഷം മലയാളം അറിയാവുന്ന സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത ജനങ്ങളുടെ അരികിലെങ്കിലും മുഹമ്മദിന്റെ ചെയ്തുകൾ കേട്ടോണ്ടിരിക്കുക, അതാണ് സുവിശേഷം. അപ്പോ ഈ ഖുറാനാണ് സുവിശേഷം എന്ന് പറയുന്നുണ്ട്. ആയിഷ പറയുന്നുണ്ട് മുഹമ്മദ് തന്നെ, മുഹമ്മദിന്റെ സ്വഭാവം എങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ ആയിഷ ട്രോളുന്നുണ്ട്, മുഹമ്മദ് തന്നെയാണ് ഖുറാൻ, ഖുറാൻ തന്നെയാണ് മുഹമ്മദ്, വാസ്തവമാണ്. എന്താ അവിടെ കാണുന്നത്? നിങ്ങൾ കണ്ടു, ആക്രമണങ്ങൾ കാണുന്നു, വല്ലോന്റെ കൃഷിയിടം പിടിച്ചെടുക്കുന്ന കാണുന്നു, വെട്ടും തടവും കാണുന്നു. അതിനുശേഷം പിടിച്ച് 3 ദിവസം ഒരു യുദ്ധഭൂമിയിൽ താമസിച്ചിട്ട് അവിടെയുള്ള മനുഷ്യനെ വെട്ടിയിട്ട് കഴിയുമ്പോൾ അവരുടെ ഞരക്കം പോലും ആസ്വദിക്കുന്ന ഒരു സാഡിസ്റ്റല്ലേ മുഹമ്മദ്? അല്ലെന്ന് സാറ് വന്നിട്ട് പറയൂ, ഞങ്ങൾ കേൾക്കാണ്ടിടിയ. അവിടെ ഞരങ്ങുന്ന മനുഷ്യരുടെ ശവശരീരങ്ങൾക്കിടയിലൂടെ അവരുടെ ചോരവറ്റ ഉടലുകളുടെ നടുവിലൂടെ അദ്ദേഹം നടന്നു വരുമ്പോൾ ആ അനുഭവിക്കുന്ന ഒരു ആത്മരതി എന്ന് അതിന് വേറെ പറയാൻ പറ്റുള്ളൂ. ഒരു ആത്മരതി, അതിൻ്റെ ഒരു സായുജ്യമുണ്ട്. അതിലനുഭവിച്ചിട്ട് 3 ദിവസം വന്നിട്ട് ഈ കൈവറിലൊക്കെ കഴിയുക, ചോരയുടെ ഗന്ധം തളം കെട്ടി കിടക്കുന്ന മനുഷ്യന്റെ പ്രാണന് വേണ്ടിയുള്ള പിടച്ചില് അങ്ങനെ കേൾക്കുന്ന അന്തരീക്ഷം മുഴുവൻ സ്ത്രീകളുടെയും കുട്ടികളുടെയും കണ്ണീരും കരച്ചിലും ഒക്കെ കിടക്കുന്ന അന്തരീക്ഷം. ഇവിടെ നമ്മൾ ഇങ്ങനൊരു സ്ഥലത്ത് വെച്ചല്ലേ നമ്മുടെ കലിംഗ യുദ്ധത്തില് അശോകന് മനസ്താപം ഉണ്ടായത്, അദ്ദേഹം അഹിംസാവാദിയായിട്ട് മാറിയത്. മുഹമ്മദ് നേരെ തിരിച്ചാണ്, അദ്ദേഹം ഈ സ്ഥലങ്ങളിൽ കൂടുതൽ ക്രൂരനാകുന്നതാണ് കാണുന്നത്. കൈകൂപ്പി നിന്നവർക്ക് പോലും യാതൊരു വിധത്തിലും കാരുണ്യം കാണിച്ചില്ല. ഒടുവിൽ മരിച്ച് മനുഷ്യനെ കൊണ്ട് കിണറ്റി തട്ടിയിട്ട് ആ കിണറ്റി കിടക്കുന്ന ശവശരീരങ്ങളെ വെല്ലുവിളി നടത്തി, ഇന്നിന്നവരുടെ മകനെ നിനക്ക്, ഇന്നിന്നവരുടെ മകനെ നിനക്ക്, നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും അള്ളാഹുവിനെ അവന്റെ റസൂലിനെ അനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ എന്ന് വെല്ലുവിളിച്ചു. ചത്തഴികെ ശവത്തോട് സംസാരിക്കുന്ന എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇനി മുമ്പേ ജാക്കോ പാഷ പറഞ്ഞ പോലെ 4 മാസവും 10 ദിവസവും ഒരു സ്ത്രീ വിധവയായി പോയി കഴിഞ്ഞാൽ 4 ദിവസവും 10 മാസവും അവള് വേറെ വിവാഹത്തിന് പോകരുത്. കാരണം മുമ്പ് വിവാഹം കഴിച്ച മരിച്ചുപോയ ഭർത്താവിന്റെ ഭ്രൂണമുള്ളിലുണ്ടോ, ഒരു കുട്ടി പിറക്കാൻ ഇടയുണ്ടോ എന്നറിയണം, എന്നിട്ട് അടുത്ത വിവാഹത്തിന് മുതിരാവൂ എന്നാണല്ലോ ഇസ്ലാമിക പ്രമാണം. ആ പ്രമാണം അന്തസ്സായിട്ട് ലംഘിച്ചു കളഞ്ഞല്ലേ മുഹമ്മദ്. ഭർത്താവിനെ, സഹോദരരെ, അപ്പനെ എല്ലാം വെട്ടിക്കൊന്ന ഒരു മനുഷ്യന്റെ, ഒരു സ്ത്രീയുടെ ഭർത്താവിനെ, അവരുടെ അപ്പനെ, സഹോദരനെ എല്ലാം വെട്ടിക്കൊന്നു, അവരുടെ നടുവിലൂടെ അവരുടെ ശരീരം പിടയ്ക്കുന്ന ചോരയ്ക്ക് നടുവിലൂടെ അവയെ കൊണ്ടുവന്നിട്ട് സ്വന്തമാക്കുക, എന്നിട്ട് പറയാ വേണേ നിനക്ക് പോകാം. എന്തായിരുന്നു അവരുടെ ഭർത്താവ് ചെയ്ത കുറ്റം? കിനാന ചെയ്ത കുറ്റം എന്താ? അയാളുടെ സമ്പത്തൊന്നും മുഹമ്മദിന് വിട്ടുകൊടുത്തില്ല. മുഹമ്മദിന് വിട്ടുകൊടുക്കാതെ ഒരിടത്ത് കുഴിച്ചിട്ടു. ഇതിന്റെ പേരില് അയാളെ വെട്ടി തുണ്ടമാക്കി. എന്നിട്ട് ഭർത്താവിന്റെ മുമ്പിലൂടെ ഈ ശരീരം കിടന്ന് പിടയ്ക്കുന്നതിന്റെ മുമ്പിലൂടെ സോഫിയയും സഹോദരിയെയും കൊണ്ടുവരിക. എത്ര കിരാതമാണ്! ഇതൊക്കെയാണോ സുവിശേഷം? ഇത് എന്താ, ആരോടൊക്കെ നിങ്ങൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതുവഴി വന്നിട്ട് അവളെ ഒരുത്തർ കല്യാണം കഴിച്ചു കൊടുത്തു. ഒരുത്തൻ പറഞ്ഞു എനിക്കൊരു പെണ്ണിനെ വേണം. ഓ എടുത്തോളാൻ പറഞ്ഞു. ദിഹ്യത്ത് അവരോട് പറയല്ലേ, ദിഹ്യത്ത് പോയിട്ട് വീട് കൂടാൻ പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ആരോ പറഞ്ഞു, ആള് സ്മാർട്ടാണ്, സുന്ദരിയാണ്, നിനക്കാണ് യോജിച്ചത്. യോജിച്ചത് അവൾക്കാണെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു പിടിച്ചു. തിരിച്ചു പിടിച്ചിട്ട് അവന്റെ വിവാഹം റദ്ദ് ചെയ്തിട്ട് ഈ പ്രവാചകൻ തന്നെ അവളെ കെട്ടി. അതിന് പറഞ്ഞ കാര്യം എന്താ? അവള് വലിയ പ്രഭു കുടുംബത്തിൽപ്പെട്ട ആളാ. മുഹമ്മദ് ഏത് പ്രഭു കുടുംബത്തിൽപ്പെട്ട ആളാണ്? ഖദീജയെ കണ്ട ശേഷമല്ലേ അദ്ദേഹത്തിന്റെ പട്ടിണി മാറിയത്, കഷ്ടപ്പാട് മാറിയത്? ഖദീജയുടെ പണം കൊണ്ടല്ലേ അദ്ദേഹം ആള് കളിച്ചത്? ഏത് പ്രഭു കുടുംബത്തിൽപ്പെട്ട ആളിന്റെ കാര്യം പറയുന്നത്? എന്നിട്ട് ഇതേ നിങ്ങൾ പറയും ഉന്നത കുലജാതര് തമ്മിൽ വിവാഹം കഴിക്കുന്നതാണ് അതിന്റെ രീതി എന്നതുകൊണ്ടാണ് മുഹമ്മദ് ഇങ്ങനെ ചെയ്തത്. പിന്നെന്തിനാന്നേ നിങ്ങൾ ഈ സയ്യിദിനെ കൊണ്ട് നിർബന്ധിച്ച് സൈനവിനെ കെട്ടിച്ചത്? അടിമയായ സയ്യിദിനെ കൊണ്ട് സൈനവിനെ കെട്ടിച്ചെന്തിരാ? ഇതേ ആളുകൾ അടുത്ത വയലിൽ തിരിച്ചു പറയുന്നത്. ചുരുക്കി പറഞ്ഞാല് മുഹമ്മദ് ഒരു സുവിശേഷവും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, മുഹമ്മദ് ചെയ്തു കൂട്ടിയ അബദ്ധത്തിന്റെ പരിണിത ഫലമാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ ഇന്ന് ലോകത്ത് കട്ടിക്കുട്ടുന്നത്. ജെയ്ഷെ മുഹമ്മദിന്റെ രൂപത്തില്, ലഷ്കർ ഇ തോയ്ബയുടെ രൂപത്തില്, ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപത്തില്, ഈ സുഡാപ്പികളുടെ രൂപത്തില് ലോകമെമ്പാടും രക്തച്ചൊരിച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും വെട്ടാൻ കിട്ടുന്നില്ലെങ്കിൽ, ജൂതനെ വെട്ടാൻ കിട്ടുന്നില്ലെങ്കിൽ പരസ്പരം വെട്ടി മരിക്കുക, പോരാടി മരിക്കുക. നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രം പുതുതായി കേൾക്കുന്നവർക്കും വേണ്ടി പറയാം, ഇസ്ലാമിക ചരിത്രത്തില് ന്യായമായി മരണം കിട്ടിയ ഒരു നേതാവിന്റെ പേര് പറയാം. ന്യായമായ മരണം കിട്ടിയ ഒരു നേതാവിന്റെ പേര് മുഹമ്മദ് എങ്ങനെ സാറെ മരിക്കുന്നത്? മുഹമ്മദിന്റെ മരണത്തിന്റെ കാര്യം അദ്ദേഹം തന്നെ പറയുന്നില്ലേ, കൈബറിൽ വെച്ച് ഞാൻ കഴിച്ച വിഷം, ആ വിഷത്തിന്റെ ആധിക്യം തന്നെ അലട്ടുന്നു എന്ന് ആയിഷയോട് പരിഹോമം പറയും നമ്മൾ കേട്ടില്ലേ. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം എത്ര നാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശവശരീരം അടക്കുന്നത്? മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ശവദാഹം, ഒരു ശവസംസ്കാരം, യഥാർത്ഥ മുസ്ലിമിന് കിട്ടേണ്ട ശവസംസ്കാരം മുഹമ്മദിന് കിട്ടിയോ? എന്തായിരുന്നു അവിടുത്തെ തർക്കം? അടുത്ത ഖലീഫ ആരെന്നതിനെ ചൊല്ലി തർക്കം വന്നില്ലേ? ആ തർക്കത്തിന് മുഹമ്മദ് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടാണ് പോയത്?
അബൂബക്കർ ആവുകയാണ്, തന്റെ അമ്മാവിയപ്പനായ അബൂബക്കർ ആവുകയാണ്. അബൂബക്കർ നിന്ന് ഉമറിലേക്ക് വരുന്നു. ഉമർ എങ്ങനെയാണ് മരിച്ചത്? ഉമറിന്റെ മരണം അതികിരാതമായിരുന്നില്ലേ? എന്താണ് കാരണം? അന്ന് നിലവിലെ ഒരു ലാൻഡ് ഓണർക്ക് പെർ ഡേ 2 ദിനാർ വെച്ച് ഒരു അടിമ കൊടുക്കണം. ആ അടിമയ്ക്ക് അത് കൊടുക്കാൻ നിർവാഹമില്ലെന്ന് പറഞ്ഞ് ഫിറോസ് എന്ന് പറയുന്ന അടിമ ചെന്ന് ഉമറിനോട് കാലി പിടിക്കുമ്പോ നീ അത് കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു വിട്ടു. അയാൾ കത്തി ഊരി, വിഷം പുരട്ടിയ കത്തി ഊരി ആഞ്ഞു കുത്തി. അങ്ങനല്ലേ ഉമർ മരിക്കുന്നത്? ഇനി ഉമറിന് ശേഷം വന്ന ഉസ്മാൻ ഖുറാൻ ക്രോഡീകരിച്ച കക്ഷി, ഈ ഖുറാൻ ക്രോഡീകരിച്ച ഖുറാന്റെ തലതൊട്ടപ്പൻ എന്താ പറ്റിയത്? അയാളെ 10-15 ദിവസം പട്ടിണി കിട്ടിട്ട് എല്ലും കോലവുമായി തീർന്ന സമയത്ത് അയാള് വായിച്ചുകൊണ്ടിരുന്ന ഖുറാൻ വായിച്ചുകൊണ്ടിരിക്കെ ആദ്യ ഖലീഫയുടെ മകൻ, അതായത് ആയിഷയുടെ സഹോദരൻ അബൂബക്കറിന്റെ മകൻ മുഹമ്മദിന്റെ അളിയൻ, അദ്ദേഹത്തിന്റെ പേരും മുഹമ്മദ് എന്നാണ്, അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ട് വളഞ്ഞ് ആളുകളെയും കൊണ്ട് വന്ന് വളഞ്ഞിട്ട് ഖലീഫയെ വെട്ടിക്കൊന്നു. ഉസ്മാനെ അതിക്രൂരമായി കൊന്നിട്ട് അദ്ദേഹത്തിന്റെ ചോര തെറിച്ച ഖുറാൻ അല്ലേ താഷ്കണ്ടിൽ ഇന്നും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ഇന്ന് അവിടെ ഇരിപ്പില്ലേ അതിന്റെ ഒരു കോപ്പി? ആ സെയിം സാധനം ഇരിപ്പില്ലേ? ഇതാണോ സ്നേഹിത സുവിശേഷം? എന്തൊരു മ്ലേച്ഛതയാണ് നിങ്ങൾ പറയുന്നത്! ഇനി അലി എങ്ങനെയാണ് മരിക്കുന്നത്? അലിയെ കൊല്ലുന്ന സഞ്ചരിക്കുന്ന ഒരു ഖുറാൻ, നിങ്ങൾ പറയല്ലോ ഖുറാൻ മനഃപ്പാടം പഠിക്കുന്നവര് മറ്റൊരു ഖുറാനാണ്. ഇദ്ദേഹത്തെ അല്ലേ പണ്ട് അബൂബക്കർ ഈജിപ്തിലേക്ക് അയച്ചത്, മിഷണറി ആയിട്ട് അയച്ച ആളല്ലേ ഖുറാൻ മുഴുവൻ മനഃപ്പാടമാക്കിയ ഒരു കക്ഷി? ഇബിനു മുൻജാൻ ഇതേപോലെ വരുന്നത്. ഈ മുൻജാൻ ആരാണെന്ന് പറയുന്നത്? മറ്റൊരു ഖുറാൻ പണ്ഡിതൻ, നന്നായി പഠിപ്പിക്കാൻ കഴിയുന്ന ആള്. എന്തിനാ കൊന്നത്? കാതനെന്നറിയപ്പെടുന്ന അയാളുടെ കാമുകിയുടെ ആവശ്യമായിരുന്നു ഇദ്ദേഹത്തെ കൊല്ലുക. അങ്ങനെ ക്രൂരമായിട്ട് അദ്ദേഹത്തെ കൊന്നില്ലേ? അലിയെ കൊന്നില്ലേ? അതിനുശേഷം കാവാരിജികൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടില്ലേ മറ്റേ അലിയുടെ അനുഗാമികളുടെ ഭാഗത്തു നിന്ന്? ആ കാവാരികളല്ലേ ഇന്ന് വേഷം മാറി, രൂപം മാറി, ലഷ്കർ ഈ തോവിയായിട്ടൊക്കെ നമ്മുടെ മുമ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി അടുത്തൊരു കേസിട്ടുണ്ട്, അവിടുന്ന് അലി അനുഗാമികൾ അങ്ങോട്ട് പോയി. അലിയുടെ മക്കൾക്ക് എന്ത് പറ്റി? അവരെ കൊന്നു കുഴിച്ചു മുടിയില്ലേ? കാവായിലെ കറുത്ത കല്ലുകൾ പൊട്ടിത്തെറിച്ചില്ലേ തീയിട്ടിട്ട്? ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് സുവിശേഷം എന്ന പദത്തിന്റെ അർത്ഥം ഒരു വിധത്തിലും അറിയില്ല. അത് സദ്വർത്തമാനമാണ്, അത് സർവജനത്തിന് ഉണ്ടാകാനുള്ള മഹാസന്തോഷമാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് ഇഞ്ചിയിൽ തിരുത്തി, സ്നേഹിത ഇതൊരു പുസ്തകമാണ്, ഞങ്ങൾ അതേ അവകാശപ്പെടുന്നുള്ളൂ. പക്ഷേ ഹിസ്റ്റോറിക്കൽ ബുക്ക്, യേശുവിനെ കുറിച്ചുള്ള ചരിത്രാവിഷ്കാരമാണ് 4 സുവിശേഷങ്ങൾ. അതും പൂർണ്ണമായ ചരിത്രമല്ല. യേശുവിന്റെ പൂർണ്ണ ചരിത്രം എഴുതാൻ സാധിക്കില്ല എന്ന് യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ആ ഹിസ്റ്റോറിക്കൽ ബുക്കാണ്, അത് വെച്ചിട്ടാ പറയുന്നത് മത്തായിട്ട സുവിശേഷ കയ്യിലുള്ളത്, യോഹന്നാന്റെ സുവിശേഷ കയ്യിലുള്ളത്, ലൂക്കോസിന്റെ യേശുവിന്റെ സുവിശേഷ ഇല്ല. അള്ളാഹു കൊടുത്ത പുസ്തകം എന്തിയത്? ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന കക്ഷികൾ ഒന്ന് മനസ്സിലാക്കിയോ, സുവിശേഷം ഇത്രയേ ഉള്ളൂ, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, ഗോഡ് ബിക്കെയും ഫ്ലഷ്, വേഡ് ബിക്കെയും ഫ്ലഷ്, ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. ഇതാണ് ക്രിസ്ത്യാനി പറയുന്ന സുവിശേഷത്തിന്റെ ലളിതമായിട്ടുള്ള ആവിഷ്കാരം. നിത്യ സുവിശേഷം ഖുർആനും അതുപോലെ നിങ്ങൾ പറയുന്ന മുഹമ്മദും ഒക്കെ ആണെങ്കിൽ ഇത് ഭീകരമാണ്. നിത്യ സുവിശേഷം എനിക്ക് കേൾക്കുക വേണ്ട, ഞാൻ ഇന്നേ ഈ നിത്യ സുവിശേഷം കേൾക്കുമ്പോഴേ പേടി വരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾക്ക് തെറ്റുപറ്റി, നിങ്ങൾക്ക് ഒരിക്കലും ഇത് എന്നും തെളിയിക്കാൻ പറ്റില്ല എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ ഇവിടെ സ്ഥാപിക്കുകയാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു അനിൽ സാറേ. നമുക്ക് നമ്മുടെ ഈ ചർച്ചയിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പ്രിയ സുഹൃത്തുക്കൾക്ക് മുകളിലോട്ട് കടന്നു വരാം. കടന്നു വരുന്ന സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മോഡറേറ്റേഴ്സ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടിട്ട് നിങ്ങൾ ഈ ചർച്ചയുടെ ഭാഗമാകാൻ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ ഇടപെടാതിരിക്കുക, വിഷയ കേന്ദ്രിതമായി തന്നെ ചർച്ച ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, മുസ്ലിം സുഹൃത്തുക്കൾക്ക് പ്രത്യേകിച്ച് മുകളിലോട്ട് കടന്നു വരാം. ഓക്കെ, നമ്മുടെ ഇടയിൽ ജമാലുദ്ദീൻ എന്നൊരു ഒരു സാറുണ്ട്, തീർച്ചയായിട്ടും സാറെ സംസാരിച്ചോളൂ. സന്തോഷം, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം, സംസാരിച്ചു. എനിക്ക് സംസാരിക്കാൻ അവസരം തന്നതിൽ സന്തോഷം. ഇവിടെ വിഷയാവതരണമായിരിക്കും കഴിഞ്ഞതെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ മുമ്പ് ബാങ്ക് വിളിക്കാനുള്ള സമയമായിട്ടുണ്ട്, ബാങ്ക് കൊടുത്താൽ ഞാൻ പോവുകയും ചെയ്യും. കുറഞ്ഞ ടൈമേ എനിക്ക് സംസാരിക്കാനും ഇടപെടാനും സാധിക്കുള്ളൂ എന്ന് സൂചിപ്പിച്ചുകൊണ്ട്, കൃത്യമായി ഏതെങ്കിലും ഒരു ഒറ്റ വിഷയം എടുത്തുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കും ഉചിതം എന്ന് തോന്നുന്നു. ഇവിടെ ഹെഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് മുഹമ്മദിനെ അനാദരിക്കുന്ന മുസ്ലിം പണ്ഡിതർ എന്നാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏത് ആണ് കൃത്യമായി കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയം കൊടിത്തോട്ടം സാറ് പറഞ്ഞാൽ നമുക്ക് അതിൽ സംസാരം തുടരാമായിരുന്നു. നമ്മുടെ വിഷയസംബന്ധമായിട്ടല്ലെങ്കിലും ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് മോഡറേറ്റർമാർ തന്നെ ചോദ്യം വായിക്കുകയും ഇവർ മറുപടി പറയുകയും ചെയ്ത ദീർഘമായ ഒരു സംസാരവും ഞാൻ കേട്ടു. അതിൽ ഒരു ഒറ്റ കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്, ചർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല. മുസ്ലിങ്ങളിലെ മുഹമ്മദ് നബി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള ആളുകള് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിലെങ്കിലും കൊല ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്, ശരിക്കും മരിച്ചതാരാന്നൊക്കെ ചോദിച്ചത്. യഥാർത്ഥത്തിൽ ക്രൈസ്തവരുടെ ദൈവം പോലും അല്ലെങ്കിൽ ദൈവപുത്രൻ പോലും വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നത് നിലനിൽക്കെ ഇങ്ങനെയുള്ള ഒരു ആക്ഷേപത്തിന് എന്താണ് അർത്ഥം എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. അത് പങ്കുവെച്ചു എന്ന് മാത്രം. ഏതായാലും നമുക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കാം. 10-20 മിനിറ്റൊക്കെ ഒരു പക്ഷെ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഏതായാലും ആട്ടെ, മുസ്ലിം പണ്ഡിതർ അപമാനിച്ച ഒരൊറ്റ വിഷയം എടുത്ത് അതുമായി നമുക്ക് എന്തെങ്കിലും പറയണ്ടോ എന്നുള്ളത് അതിന്റെ ശേഷം ചർച്ച ചെയ്യാവുന്നതാണ്. ഓക്കെ, സുഹൃത്തേ, നിങ്ങള് മുഹമ്മദിനെയും ഇസ്ലാമിനെയും അപമാനിച്ചതിന് ഒരു ഉദാഹരണം പറയാം. മുഹമ്മദിന്റെ അന്ത്യ അഭിലാഷം മുസ്ലിങ്ങളായിട്ടുള്ള പഴയകാല സഹാബാക്കൾ സാധിച്ചു കൊടുത്തോ? അദ്ദേഹത്തിന്റെ മരണക്കിടക്കയിൽ കിടന്ന് അദ്ദേഹം എഴുതാനുള്ള ഉപകരണങ്ങൾ ചോദിച്ചപ്പോൾ എന്തുവാ പറഞ്ഞത്? ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. നിങ്ങള് എന്തെങ്കിലും പറയുന്നതൊക്കെയല്ല, ഞങ്ങള് രേഖകൾ വെച്ച് സംസാരിക്കുന്നവരാ, മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇന്നത്തെ മുസ്ലിങ്ങളുടെ തലതൊട്ടപ്പന്മാരായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, പിന്നെ അദ്ദേഹത്തിന്റെ മക്കള് ഹുസൈനും ഹസനും ഒക്കെ തന്നെ മുഹമ്മദിന്റെ അന്ത്യ അഭിലാഷം സാധിച്ചു കൊടുത്തില്ല. ഇവിടെ തൂക്കിലേറ്റ് മരിക്കുവാനായിട്ട് വിധേയപ്പെടുന്ന ഒരാൾക്ക് പോലും അന്ത്യ അഭിലാഷം സാധിച്ചു കൊടുക്കാറുണ്ട്. ഇവിടെ നമ്മൾ കാണും, നമ്മുടെ രാജ്യത്ത് തൂക്കി കൊല്ലുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടാണ് അവർ തൂക്കിലേറ്റുന്നത്. പക്ഷെ മുഹമ്മദിന് അങ്ങനെ ഒരു ദയനീയ സ്ഥിതി ഉണ്ടായത് എന്തുകൊണ്ടാ? അപ്പൊ നിങ്ങൾ മുഹമ്മദിനെ അപമാനിച്ചു എന്നുള്ള തുല്യമല്ല. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സഹീഹായ് ബുഖാരി 92, ഇബ്നു അബ്ബാസ് പറയുന്നു, മരണരോഗത്തിൽ വേദന വർദ്ധിച്ചപ്പോൾ തിരുമേനി അരുളി, എഴുതുവാനുള്ള ഉപകരണങ്ങൾ കൊണ്ടുവരിക, ഞാൻ നിങ്ങൾക്ക് ചിലത് എഴുതിത്തരാം, അത് കയ്യിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല. ഹസ്രത്ത് ഉമർ പറഞ്ഞു, തിരുമേനി വേദന മൂലം അവശനായിരിക്കുകയാണ്, നമ്മുടെ അടുക്കൽ അള്ളാഹുവിന്റെ ഖുറാനുണ്ട്, നമുക്കത് മതി. അന്നേരം തിരുമേനിയുടെ അനുചരന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉത്ഭവിച്ചു. ശബ്ദ കോലാഹലങ്ങൾ പൊങ്ങിയപ്പോൾ തിരുമേനി അരുളി, നിങ്ങൾ ഇവിടം വിട്ടുപോകുക, എന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ തർക്കവും വഴക്കും കൂടരുത്. എന്ത് പറ്റി സുഹൃത്തെ? സുഹൃത്തെ, അന്ത്യ സമയത്ത് മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് നിങ്ങൾ പറയുന്നതായി നിങ്ങളുടെ മുത്തുനബിയുടെ അന്ത്യ അഭിലാഷം എന്തുകൊണ്ട് നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാര് അനുവദിച്ചു കൊടുത്തില്ല? എന്തുകൊണ്ട് അനുവദിച്ചു കൊടുത്തില്ല? അതിന് ഹദീസുണ്ട് വേറെ. അലിയാണ് എന്റെ പിൻഗാമി എന്നും എനിക്ക് ശേഷം രക്ഷാധികാരി അലിയാണെന്നും പറഞ്ഞൊരു ഹദീസുണ്ട്. ആ അലിയെ ഇദ്ദേഹം പ്രഖ്യാപിക്കുമോ എന്നുള്ളതായ ചഞ്ചലപ്പ് അബൂബക്കർ ഉമറിനും ഉണ്ടായി. മനഃപൂർവ്വം മുഹമ്മദിന്റെ അപേക്ഷ തിരസ്കരിച്ചു കളഞ്ഞു. ഇനി ഞാൻ അലിയുടെ വിഷയം അങ്ങ് വിടുകയാണ്. എന്തുകൊണ്ട് എഴുത്തുവാനുള്ളതായ എഴുത്തുപലക, എഴുതുവാനുള്ള ഉപകരണം, അന്ത്യ അഭിലാഷം നിങ്ങളുടെ ആളുകൾ മുഹമ്മദിന് സാധിച്ചു കൊടുത്തില്ല? നിരവധി തരാം, മുഹമ്മദിനെ അപമാനിക്കുന്ന മുസ്ലിങ്ങളുടെ നിരവധി ചര്യകൾ തരാം. ഒന്ന് പറഞ്ഞാട്ടെ താങ്കള്. ജമാലുദ്ദീൻ സാറെ കേക്കാവോ? ഓ, കേൾക്കുന്നുണ്ട്. അതിന്റെ കൃത്യമായ കാരണം ആ ഹദീസ് തന്നെ നിങ്ങൾ വായിച്ച സ്ഥലത്തുണ്ടല്ലോ. ഈ പ്രയാസത്തിൽ വേദനയിലും രോഗത്തിലും കടക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവരെ ഈ വിഷയത്തിൽ പ്രയാസപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമ്മുടെ കയ്യില് ഖുർആനും ഹദീസും ഒക്കെ ഉണ്ടല്ലോ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു തന്നെ അതിനുള്ള കാരണം പറഞ്ഞിട്ടുണ്ടല്ലോ. രോഗത്തിൽ കിടക്കുന്ന ഒരു പിതാവ് അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് പ്രയാസത്തോടുകൂടെ പറയുന്ന സമയത്ത് സാധാരണഗതിയിൽ മക്കളും ബന്ധുക്കളൊക്കെ അത് ഇപ്പൊ ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് പ്രയാസമാണല്ലോ, ഇത്രയും രോഗത്തിലൊക്കെ കിടക്കുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണഗതിയിൽ ഏതൊരാളും പിന്നെ അങ്ങനെയുള്ള കൽപ്പനകൾ എന്ന് പറയുമ്പോൾ നിർബന്ധ കൽപ്പന അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു സ്വഭാവമാണല്ലോ അവിടെ ഉണ്ടായത്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതവിടെ പറയുമായിരുന്നില്ലേ? പറയാൻ കഴിയുമായിരുന്നല്ലോ. എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലവില കൂടിയത് വന്ന സമയത്ത് അവിടെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പൊ എന്ത് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് വിട്ടുപോയിക്കോളൂ. ആ പറയുന്നതിന് പകരം എന്താണ് ഈ എഴുതാനുള്ളത് അത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, പറഞ്ഞില്ലല്ലോ. അപ്പൊ അത്രയും നിർബന്ധമില്ലാത്ത ഒരു വിഷയമായിരുന്നു എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്, നിങ്ങൾ വായിച്ച ആ ഹദീസിൽ നിന്ന് തന്നെ. അല്ലല്ല അല്ല, അങ്ങനെയല്ല, അത് നിങ്ങളുടെ വ്യാഖ്യാനമാണ്. സാറിന്റെ സമയം തരാം ഞാൻ ആദ്യത്തേന്. സാർ അടുത്ത് പറഞ്ഞോളൂ,
ഇതിനിപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ സാഹിബ് ചോദിച്ചതിന് ചാക്കോ പാസ്റ്റർ മറുപടി പറയും. ഞാനൊന്ന് ആഡ് ചെയ്യാനുണ്ട്, മുമ്പല്ലേ മറന്നുപോകും. അങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, അങ്ങനെ നിരവധി പേര് മരിച്ചു. അങ്ങനെ മരണമുള്ള ഒരു കമ്മ്യൂണിറ്റി പ്രവാചകനായ ഇസ്ലാമിക പ്രവാചകനായ മുഹമ്മദിൻ്റെ മരണത്തെ അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഇത്തരം മരണത്തെ അപലപിക്കാമോ? അത് തികച്ചും യുക്തിസഹജമായ ചോദ്യമാണ്. അത് വെള്ളപൂശാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പക്ഷേ ഗണ്യമായ ഒരു വ്യത്യാസമുണ്ട്, ഒരു ഗണ്യമായ വ്യത്യാസം. ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്നു, അദ്ദേഹത്തെ വെടിവെച്ച ഗോഡ്സയെ തൂക്കി കൊല്ലുമെന്ന് വിചാരിക്കുക. ഇത് രണ്ടും രണ്ട് കാര്യമാണ്. ഗോഡ്സയും മരിച്ചു, ഗാന്ധിജിയും മരിച്ചു, രണ്ട് കാര്യമാണ്. ഗാന്ധിജി മരിച്ചത് ഏതെങ്കിലും കുറ്റകൃത്യങ്ങളുടെ പേരിലല്ല, ഒരു മതതീവ്രവാദിയുടെ കത്തിക്ക് അല്ലെങ്കിൽ ആക്രമണത്തിന് ഇരയായി. ഇനി ഗോഡ്സെ മരിക്കുന്നത് ഒരു കുറ്റകൃത്യത്തിൻ്റെ പേരിലാണ്, മരണം രണ്ടും രണ്ടാണ്. അത് അങ്ങേക്ക് തിരിച്ചറിയാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞങ്ങളുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രവാചകന്മാരിൽ മഹാഭൂരിപക്ഷം പേർക്കും നല്ല മരണം കിട്ടിയിട്ടില്ല. നല്ല മരണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സ്വാഭാവിക മരണം, സ്വാഭാവിക മരണം കിട്ടാത്തവരാണ് ബൈബിളിലെ പ്രവാചകന്മാർ അധികവും. പക്ഷെ അവർ പ്രവചനങ്ങളുടെ പേരിൽ കല്ലേറുകൊണ്ടോ വാളിൻ്റെ വായ്ത്തലേക്ക് വെട്ടുകൊണ്ടോ ഒക്കെ ദാരുണമായി മരിക്കുകയായിരുന്നു. ഇനി അത് ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വന്നാലും വ്യത്യാസമുണ്ട്. ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ അപ്പോസ്തലന്മാർ 12 പേരും അതിൽ യോഹന്നാൻ ഒഴിച്ചുള്ള 11 പേരും ദാരുണമായി കൊല ചെയ്യപ്പെടുകയായിരുന്നു. ഇനി യോഹന്നാൻ ആകട്ടെ അദ്ദേഹത്തെ നാട് കടത്തി അതിദുരൂക്ഷമായി തന്നെ ഡൊമീഷ്യൻ കൈസർ പീഡിപ്പിച്ചിട്ടുണ്ട്. പൗലോസ്ലീഗയെ വാളിൻ്റെ തടിയിറക്കുന്ന വാള്, ഈർച്ചവാളെന്നാണ് അതിന് ബൈബിളിൽ പറയുക, ഈർച്ചവാളിനാൽ തടിയിറക്കുന്ന വാളിനാൽ തടിയോട് ചേർത്ത് വെച്ച് കെട്ടിയിട്ട് തടിയും മനുഷ്യനെയും ചേർത്തറുത്ത് കിരാതമായി കൊല്ലുകയായിരുന്നു റോമൻ ശിക്ഷണ രീതി അനുസരിച്ച്. പത്രോസിനെ തലകീഴായിട്ട് ക്രൂശിക്കുകയായിരുന്നു. ഇനി യാക്കോവിനെ വാളിന്റെ വായ്ത്തലേക്ക് വെട്ടിക്കളയായിരുന്നു. 10 റോമൻ ചക്രവർത്തിമാർ 320 പരം വർഷം നീണ്ടു നിന്ന അതികിരാതമായ യുദ്ധമുറകളിലൂടെ ലക്ഷക്കണക്കിനായി വരുന്ന ക്രൈസ്തവരെ പീഡിപ്പിച്ചിട്ടുണ്ട്. വിശക്കുന്ന സിംഹങ്ങളുടെ കൂട്ടിലേക്ക് മനുഷ്യനെ എറിഞ്ഞുകൊടുത്തിട്ടുണ്ട്. റോമൻ കൊലക്കളത്തിലെ പടിക്കെട്ടുകളിൽ മനുഷ്യന്റെ തലയടിച്ചു കൊന്നിട്ടുണ്ട്. പിഞ്ചോമുനകളെ നിലത്ത് വാരി അടിച്ചു കൊന്നിട്ടുണ്ട്. ലോകചരിത്രത്തിൽ സമാനതകളില്ലാത്ത മരണം ഭവിച്ച് അതിന് വിധേയരായ സമൂഹത്തിന്റെ പേരാണ് ക്രിസ്ത്യാനിറ്റി. അതുകൊണ്ട് ഞങ്ങളുടെ അഭിമാനമാണത്. ബൈബിളിൽ തന്നെ കൃത്യം പറയുന്നുണ്ട്, പരിഹാസം, ചങ്ങട്ടി, ചമ്മല എന്നിവയാലുള്ള പരീക്ഷ അനുഭവപ്പെട്ടു, കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ അറുക്കപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ട്, ഉപദ്രവവും കഷ്ടവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലുമെല്ലാം ഉടന്നു വലഞ്ഞ് ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഒരാശയത്തിന് വേണ്ടി, യേശു ക്രിസ്തു ദൈവം എന്നുള്ള ആ സിദ്ധാന്തത്തിന് വേണ്ടിയാണ് മരിച്ചത്. അത് മണ്ണിന് വേണ്ടിയല്ല, അത് പെണ്ണിന് വേണ്ടിയല്ല, അത് അധികാരത്തിന് വേണ്ടിയല്ല. അവരാരെയും കൊന്നിട്ടില്ല. മണ്ണ് കിട്ടാൻ, പെണ്ണ് കിട്ടാൻ ആരെയും കൊന്നിട്ടില്ല. ഒരിഞ്ച് ഭൂമിക്ക് വേണ്ടി അടരാടിയിട്ടില്ല. അവരുടെ മരണം ആദർശപരമായിരുന്നു. അതുപോലെ ആയിരുന്നുവോ ഉമറിന്റെ മരണം, അതുപോലെ ആയിരുന്നുവോ അങ്ങയുടെ പ്രവാചകന്റെ മരണം, അതുപോലെ ആയിരുന്നുവോ ഹസന്റെയും ഹുസൈന്റെയും മരണം. അത് മുസ്ലിങ്ങളാൽ പരസ്പരം കൊന്നുകൊല വിളിച്ച സംഭവമാണ്. ഇനി ക്രിസ്ത്യാനിത്വത്തിന്റെ ചരിത്രത്തിലും ഏറ്റുമുട്ടലുണ്ടാകാം, ജോറച്ചൊരിച്ചിലുണ്ടാകാം, ഈ പിന്നെ മറ്റേ നമ്മുടെ കുരിശുദ്ധങ്ങൾ ഉണ്ടാകാം. ഈ യുദ്ധങ്ങൾക്കൊന്നും ബൈബിളിന്റെ തനത് ചരിത്രവുമായി യാതൊരുവിധ ന്യായീകരണങ്ങളും ഇല്ലാത്ത തെറ്റ് തന്നെയാണ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പൊ തെറ്റിനെ തെറ്റായിട്ട് കാണാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം ഞങ്ങളുടെ പക്കലുണ്ട്. സൈദ്ധാന്തികമായി ഞങ്ങൾ അതിനെ നേരിടുമ്പോൾ നിങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നും ഖുറാനിൽ നിന്നും മുഹമ്മദിന്റെ മരണത്തെയും ഒക്കെ ഈ വിധത്തിൽ ലഘൂകരിച്ച് സമരസപ്പെടുത്തി കാണുന്നതിന്റെ ഒരു വൈജാത്യം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ചാക്കോ പാസ്റ്റർ മറുപടി പറഞ്ഞിട്ട് രണ്ടും ചേർത്ത് അങ്ങേക്ക് മറുപടി പറയാം, പ്രശ്നമില്ല. അങ്ങ് കേവലം ഒരു മിനിറ്റ് കൊണ്ട് നിർത്തേണ്ടതില്ല, മറുപടി സമഗ്രമായി എടുത്ത് പറഞ്ഞോളൂ, കുഴപ്പമില്ല. അല്ല, ഇവിടെ ഈ ഞാൻ ഈ ഹദീസ് വായിച്ചിട്ട് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകും എന്താ അന്ത്യാഭിലാഷം മുഹമ്മദിനെ തിരസ്കരിച്ച് കളഞ്ഞ സഹാബാക്കള്, അതായത് ഖലീഫമാര്. ഉമറും അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും കൊച്ചുമക്കള് ഹുസൈനും ഹസനും ഒക്കെ ഉണ്ട്, എല്ലാരും അടുത്തുണ്ട്. നിങ്ങൾ എഴുതുവാനുള്ള ഉപകരണം കൊണ്ടുവാ, എന്നിട്ട് തൊട്ട് താഴെ എന്തുവാ മുഹമ്മദ് പറയുന്നത്, നിങ്ങൾ കൊണ്ടുവാ, നിങ്ങൾ ഞാൻ അത് എഴുതി തന്നാൽ നിങ്ങൾ വഴിപിടച്ചു പോകത്തില്ലെന്നാ പറയുന്നത്, മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ വഴിപിടയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എഴുതാൻ സാധനം കൊണ്ടുവന്നപ്പോൾ ഒരു ഉടക്ക് ന്യായം വന്ന നിലയിലാണ് പറയുന്നത്. എന്താണ്, ഓ തിരുമേനി രോഗബാധനേക്ക് എടുക്കാം, നമ്മുടെ കിതാബുണ്ടല്ലോ. അതല്ല വിഷയം. അലിയെ അടുത്ത ഖലീഫയാക്കാനായിട്ട് മുഹമ്മദ് പറഞ്ഞ ഹദീസുണ്ട്, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അതുകൊണ്ട് അലിയെ തള്ളിക്കളയണം, അലിക്ക് കൊടുക്കരുതെന്നുള്ളതായ അബൂബക്കറിന്റെ ഉമ്മറിന്റെ അണ്ടർസ്റ്റാൻഡാണ് ഈ മുഹമ്മദിന്റെ അന്ത്യ അഭിലാഷം തള്ളിക്കളയാൻ കാരണം. ഞാനൊരു ഹദീസ് വായിച്ചു കേൾപ്പിക്കാം. സുനനെ തിർമതി 3713 ഇമ്രാൻ ഇബ്നു ഹുസൈനിൽ നിന്ന് ഒരു വലിയ ഹദീസാണത്. ആ ഹദീസിന്റെ അവസാന ഭാഗം ഞാൻ വായിക്കുക, നീട്ടി വായിക്കുന്നില്ല, ഇങ്ങനെ വായിക്കുന്നു.
നിശ്ചയമായും അലി എന്നിൽ നിന്നും ഞാൻ അദ്ദേഹത്തിൽ നിന്നുമാകുന്നു. എനിക്ക് ശേഷം അദ്ദേഹം എല്ലാ വിശ്വാസികളുടെയും രക്ഷാധികാരിയായിരിക്കുകയും ചെയ്യും. ഇതിന് നമ്മുടെ ഐ പി എച്ച്കാർ കൊടുത്തിരിക്കുന്ന വിവർത്തനം, അവരുടെ വ്യാഖ്യാനം ഇങ്ങനെയാണ്: നബിക്ക് ശേഷം അലിയാണ് ഒന്നാമത്തെ ഖലീഫ ആകേണ്ടിയിരുന്നത് എന്ന ഷിയാക്കളുടെ വാദത്തിന് തെളിവായി ഈ ഹദീസ് ഇന്ന് ഉദ്ധരിക്കുന്നു. കണ്ടോ, അപ്പം അലിയെ രക്ഷാധികാരിയൊക്കെ പുള്ളി നേരത്തെ തീരുമാനിച്ചു. അന്ത്യ സമയത്ത് പുള്ളിക്ക് എഴുതാൻ കൊടുത്താൽ അലി ആയിരിക്കും എന്ന് എഴുതിയാൽ ഇവരുടെ പരിപാടി അവസാനിച്ചു. എന്റെ സുഹൃത്തെ, നിങ്ങളൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിച്ച് എന്തിനാണ് കഷ്ടപ്പെടുന്നത്? അതുകൊണ്ട് മുഹമ്മദിന്റെ അന്ത്യാഭിലാഷം ഇസ്ലാമിക പാരമ്പര്യം അംഗീകരിച്ചില്ല, തള്ളിക്കളഞ്ഞു. ഇനി എന്റെ ചോദ്യം, തിങ്കളാഴ്ച മരിച്ച മുഹമ്മദിന്റെ മൃതശരീര എന്തുകൊണ്ട് ബുധനാഴ്ച രാത്രി വരെ വെച്ചിരുന്ന് നടക്കാനായി അടക്കാതെ? എന്തുകൊണ്ടാ മൃതശരീരത്തോട് കാണിച്ച നിന്നയല്ലേ നിങ്ങള്? മുഹമ്മദിന്റെ മൃതശരീരം മരിച്ച കട്ടിലിൽ തന്നെ കിടക്കുകയായിരുന്നു എന്ന് ഹൈക്കൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെയുള്ള എല്ലാ മലയാള ഗ്രന്ഥങ്ങളിലും മറ്റ് ഗ്രന്ഥങ്ങളിലും കൃത്യമായി പറയുന്നു. എന്തുകൊണ്ട് തിങ്കളാഴ്ച മരിച്ച മുഹമ്മദിന്റെ മൃതശരീരം ബുധനാഴ്ച രാത്രി വരെ ഇട്ടിരുന്നു? അടുത്ത ഖലീഫ ആരാകണം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് പ്രശ്നമായിരുന്നു. ഇവിടെ താങ്കൾ പറഞ്ഞതിനാൽ തന്നെ ഒരു വിഷയം കിടപ്പുണ്ട്. അതായത്, ഞാനിവിടെ പറഞ്ഞു നിർത്താം. ഈ നിങ്ങൾ എഴുത്തു കൊണ്ടുപോ, എഴുത്തുപഠനം കൊണ്ടുപോ, ഞാൻ എഴുതിത്തരാം, നിങ്ങൾ പിഴച്ചു പോകത്തില്ല എന്ന് മുഹമ്മദ് പറഞ്ഞില്ലേ? ഇവർ കൊടുത്തിരുന്നില്ല, കൊടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഷിയാക്കളും അലി ഷിയാക്കളും സുന്നികളുമായിട്ടുള്ള ചേരിതിരിവ് ഉണ്ടാകത്തില്ലായിരുന്നു. അത് കൊടുക്കാഞ്ഞതിന്റെ ഫലമായിട്ടാണ് രണ്ടാം ഖലീഫ മുതൽ മുഹമ്മദിന്റെ പേരമക്കളായ ഹുസൈൻ്റെ ഒക്കെ തല അരിഞ്ഞു മാറ്റാൻ കാരണമേ. എഴുതാൻ കൊടുത്തിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഗതി വരത്തിലാണ്. എങ്ങനെയാ അദ്ദേഹം മരിച്ചത്? നമ്മുടെ അനിൽക്കുടത്തോട്ടം ഇവിടെ സംസാരിച്ചല്ലോ, അദ്ദേഹം ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഈ ആളുകളുടെയൊക്കെ മരണം എത്ര നികൃഷ്ടവും നിന്ദ്യമായിട്ടാണ് ഇവർ മരിച്ചത്. അലിയുടെ പുത്രൻ ഹുസൈൻ്റെ തല വെട്ടി പാത്രത്തിൽ വെച്ച് കൊണ്ടുപോയി. നിങ്ങൾക്ക് വായിച്ചു കേക്കണോ? അപ്പൊ ഇതിന്റെ അല്ലേ അന്ത്യം എന്തായിരുന്നു? ഇതിന്റെ അല്ല കാരണം എന്തായിരുന്നു? മുഹമ്മദിന്റെ അന്ത്യ അഭിലാഷം ഇസ്ലാമിക സമൂഹം തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ഞങ്ങളുടെ ശീർഷകം മുഹമ്മദിനെ അനാദരിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരെന്നുള്ളത് 100% ശരിയാണ്. നിരവധി കാര്യങ്ങൾ എന്റെ മുന്നിലുണ്ട്, ഞാൻ ഇവിടെ ഇപ്പൊ നിർത്തിയാണ്. മുഹമ്മദിന്റെ അന്ത്യ അഭിലാഷം സഹാബക്കർ തള്ളിക്കളഞ്ഞ് അദ്ദേഹത്തെ നിന്ദിച്ചിരിക്കുന്നു ഇസ്ലാമിക ലോകം. ജമാലുദ്ദീൻ സാറെ സംസാരിക്കാം. വളരെ ഒന്നും രണ്ടും പേരൊക്കെ ഒരാളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത്ര ശരിയല്ല എന്നും, വിഷയത്തിൽ ഒതുങ്ങി മാത്രം വളരെ കുറഞ്ഞ വാക്കുകളിലൂടെ സംസാരിച്ചാൽ മാത്രമേ, ഞാൻ പറഞ്ഞല്ലോ വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ എന്നും പറഞ്ഞു. സംസാരം കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ഞാൻ വരികയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഒന്നാമത് പൊടിത്തോട്ടത്തോടാണ് എനിക്ക് പറയാനുള്ളത്. അയാളാണല്ലോ ആദ്യം പ്രതികരിച്ചത്. എനിക്ക് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പരന്നു പോയാൽ ഒന്നും തീരുമാനാവൂല. അതുകൊണ്ട് കൊടിത്തോട്ടം പറയും ആദ്യം പറഞ്ഞത് കൊണ്ട് ഞാൻ അതിനോട് മാത്രമാണ് ഇപ്പൊ പ്രതികരിക്കുന്നത്. അടുത്ത വോയിസിൽ മറ്റുള്ളതിനോടും പറയും. അഥവാ ഈസനബി അലൈഹി സ്വലാത്തു വസ്സലാം, അവരെ നിങ്ങളുടെ നിലപാടനുസരിച്ച് ദൈവപുത്രനായിട്ട് പോലും എന്തിന്റെ പേരിലാവട്ടെ വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടില്ലേ? ദിവ്യത്വമുള്ള ആളെ തന്നെ ഇങ്ങനെ കൊല ചെയ്യപ്പെടും, ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെടാം എന്നുള്ള സാധ്യത കാണുകയും അത് വലിയ ആഘോഷമായി പോലും കൊണ്ടുനടക്കുന്നു എന്ന് തോന്നിപ്പോകാറുണ്ട്. കാരണം അതാണ് ക്രൈസ്തവരുടെ വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനം, ആ ഊഷ്മരണത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതിലൂടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഒരു വിശുദ്ധ കൊലപാതകം എന്ന് വേണമെങ്കിൽ പറയാം. ജൂതന്മാരവിടെ ചെയ്തത് വലിയ നല്ല ഒരു കാര്യമാണ്. കാരണം ലോക ജനങ്ങളുടെ മുഴുവൻ പാപങ്ങൾ അതിലൂടെയാണല്ലോ കഴുകപ്പെട്ടത് പോകുന്നത്. അത് അവരുടെ ഇരിക്കട്ടെ. അപ്പൊ ഇത്രയും ഒരു ദൈവത്തെ കൊല്ലാൻ സാധിക്കുമോ മനുഷ്യർക്ക്? ദൈവപുത്രനാണെങ്കിലും അതൊരു ദൈവമാണെന്നാണല്ലോ പറയുകയും ചെയ്യുന്നത് എന്ന ഒരു വലിയ വിഷയം. മാത്രമല്ല അത് ദൈവപുത്രൻ വരെ വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ട് പോലും അങ്ങനെ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും അത് വിശ്വസിച്ചാൽ എല്ലാ നന്മയും ലഭിക്കും എന്ന് പറയുന്ന ആളുകളാണ് മുഹമ്മദ് നബിയുടെയും മറ്റും ശത്രുക്കള്. ആ വിഭാഗത്തിലാകെ മുസ്ലിങ്ങളിൽ തന്നെ പെട്ടവരാവട്ടെ പുറത്തുള്ളവരാവട്ടെ, മുഹമ്മദ് നബിയുടെ മരണം മാത്രം നമുക്ക് ആദ്യം എടുക്കാം. അതും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഹൈബറിൽ വെച്ച് നടന്ന ഒരു വിഷമത്തിന്റെ ഫലം ഈ മരണ സമയത്ത് അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. ആ മരണം വരെ വളരെ നീചമായ സംഭവമായി എടുത്തു കാണിക്കുന്നത് ഇന്ന് എത്രത്തോളം ഒരു എന്താ ഒരു മനുഷ്യത്വമില്ലാത്ത നിലപാടാണ് എന്നുള്ളതാണ് എനിക്ക് അതിനോട് പറയാനുള്ളത്. അതിൽ സംബന്ധമായ ചർച്ച നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോവുകയും ചെയ്യാം. ഒന്ന് ഓരോന്നോരോന്ന് തീരുമാനിക്കാം. ഓക്കെ, അങ്ങ് പറഞ്ഞതിലേക്ക് വരാം.
ആദ്യം താങ്കൾ ഉദ്ധരിച്ച ഒരു പ്രശ്നമുണ്ട്. ദൈവമായി അല്ലെ ദൈവപുത്രനായി ക്രൈസ്തവർ കാണുന്ന യേശുവിൻ്റെ മരണം, അതിലാണ് ക്രിസ്ത്യാനിറ്റി അടിയുറച്ച് വിശ്വസിക്കുന്നത്. ക്രിസ്ത്യാനിറ്റിയുടെ രൂപവൽക്കരണം തന്നെ ആ സോറ്റീരിയോളജി എന്ന് ഞങ്ങൾ പറയുന്ന രക്ഷാസിദ്ധാന്തം, അത് നിലനിൽക്കുന്നത് യേശുവിൻ്റെ മരണത്തിലാണ്. ഈ മരണത്തെ ഞങ്ങൾ ആഘോഷമാക്കുന്നു. അത് നിർവഹിച്ച ജൂതന്മാർ ചെയ്തതൊരു സൽപ്രവൃത്തിയല്ലേ? ഇതാണ് ഞങ്ങളോട് ചോദിച്ച ചോദ്യം. തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരം തരാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഇത്തരം ചോദ്യങ്ങളിൽ നിന്ന് ഞാൻ മറുചോദ്യം ചോദിച്ച് മാറുന്ന ആളുമല്ല. മറുചോദ്യം വരാതിരിക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ പറയട്ടെ, മുഹമ്മദിൻ്റെ മരണത്തെയും ഞങ്ങൾ അപലപിക്കുകയല്ല ചെയ്തത്, മറിച്ച് അതിൻ്റെ ഒരു സാങ്കത്യം ഒന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. ഒരു ആശയത്തിന് വേണ്ടി മരിച്ച ആരെയും നമുക്ക് സച്ചരിതരായ ഖലീഫമാരുടെ കാലത്തും മുഹമ്മദിൻ്റെ കാലത്തും ഈ രൂപത്തിൽ കാണുന്നില്ല എന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇസ്ലാമിലെ ഏതെങ്കിലും തത്വസംഹിത സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മരണം ഭവിച്ച ആളെ കാണുന്നില്ല, മറിച്ച് യുദ്ധങ്ങളുടെ പേരിൽ അത് കാണുന്നുണ്ട്. എന്നാൽ ക്രിസ്ത്യാനിറ്റിയുടെ കാര്യം അങ്ങനെയല്ല. അത് ഒരാശയത്തിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടി റോമൻ ഭരണകൂടത്തിൽ നിന്ന് ഗുരുതരമായ പ്രശ്നം നേരിട്ടിരുന്നു. അന്നത്തെ യഥാസ്ഥിതിക യഹൂദാ മതത്തിൽ നിന്നും ശക്തമായ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. പിന്നെ ഈ ഇത് വിശ്വാസം പോയ ഇടത്ത് റോമൻ ഭരണകൂടം ഏറ്റെതിർക്കാൻ കാരണം അവിടെ ചക്രവർത്തി ആരാധന നിലനിന്നിരുന്ന സ്ഥലമായിരുന്നു. അപ്പൊ അടുത്തതിലും വലിയൊരു കാര്യമുണ്ട്. ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് അതിൻ്റെ രണ്ടാം ഘട്ടം വരുന്ന ആളുകൾ അവരെല്ലാം തന്നെ അടിമകളായിരുന്നു മഹാഭൂരിപക്ഷം. ഈ അടിമകൾ പലരും വരുമ്പോൾ അവരുടെ യജമാനന്മാരും വിശ്വാസത്തിൽ വന്നു. ഇപ്പൊ ലൂക്കോസ് എന്ന് പറയുന്ന എഴുത്തുകാരുണ്ട്, അയാളുടെ യജമാനന് വേണ്ടി എഴുതിയ പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. അദ്ദേഹത്തെ അഡ്രസ് ചെയ്ത് എഴുതുന്ന പുസ്തകമാണ് ലൂക്കോസിന്റെ സുവിശേഷം അങ്ങനെയാണ്. അപ്പൊ ഈ യജമാനനും ദാസനും ഒരുമിച്ച് ഒരു വിശ്വാസം സ്വീകരിച്ചു വരുമ്പോൾ ബൈബിൾ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, അവൻ ഇനി മേലാൽ നിന്റെ ദാസനല്ല, അവന് ദാസന് മീതയാണ്, നിന്റെ ബ്രദറാണ്. ഇനി ദാസനോട് പറയും, എന്ന് കരുതി നീ നിന്റെ യജമാനന്റെ ജോലികൾ ചെയ്യാതിരിക്കരുത്, അദ്ദേഹം പറഞ്ഞ് അനുസരിക്കണം. എന്നിട്ട് യജമാനോട് പറയും, നിനക്കൊരു യജമാനൻ സ്വർഗത്തിലുണ്ടെന്ന് കരുതി യേശുവിനെ എങ്ങനെ നീ കാണുന്നു അതുപോലെ നിന്റെ ദാസനെ കാണണം. ഈ പാരസ്പര്യമാണ് പഠിപ്പിച്ചത്. ഇതിൽ ആകൃഷ്ടരായിട്ട് അടിമകൾ വൻതോതിൽ വന്നു വിശ്വാസം സ്വീകരിച്ചു വരുമ്പോഴേക്ക് തങ്ങളുടെ ലാഭത്തിന്റെ ആശ പോയിപ്പോയി എന്നറിഞ്ഞുകൊണ്ടാണ് ഈ അവിടുത്തെ റോമൻ ഭരണകൂടം കംപ്ലീറ്റ് സുവിശേഷത്തെയും ഈ ക്രിസ്ത്യാനിറ്റി എതിർത്തത്. അങ്ങനെ ധാരാളം പേര് മരിച്ചിട്ടുണ്ട്, അതിന്റെ ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. ഇനി അത് പോട്ടെ, താങ്കൾ ചോദിച്ച വിഷയത്തെ നേരെ അഡ്രസ് ചെയ്യാം. ഈ യേശുവിനെ വധിക്കാൻ പല ഘട്ടങ്ങളിലായിട്ട് ജൂതന്മാർ പദ്ധതി ഇട്ടിരുന്നു. കല്ലെറിഞ്ഞു കൊല്ലാൻ പദ്ധതി ഇട്ടു, യേശുവോ പൊയ്ക്കളഞ്ഞിരുന്നു എന്നാണ് കാണുന്നത്. വധിക്കാൻ പദ്ധതി ഇടുന്ന സ്ഥലത്ത് നിന്നല്ല യേശു മാറിക്കഴിഞ്ഞിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ തൻ്റെ മുമ്പിൽ വരാൻ പോകുന്നത് മരണമാണെന്നറിഞ്ഞിട്ട് യേശു കരം നീട്ടിക്കൊടുത്ത് അറസ്റ്റ് വരിക്കുന്നതാണ് ഗെത്സെമനയിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ജൂതയുടെ ഒറ്റിക്കൊടുക്കലുമൊക്കെയായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവം. അന്ന് യേശുവിന് മാറാമായിരുന്നു, ഒരു ബുദ്ധിമുട്ടില്ല, കാരണം ജനം അവൻ്റെ പിന്നാലെയാണ്, വലിയ ജനാവലി യേശുവിൻ്റെ കൂടെയുണ്ട്, അവിടുന്ന് മാറിക്കളഞ്ഞാൽ മതി. പക്ഷേ ആ മരണത്തെ കൈ നീട്ടി സ്വീകരിക്കുന്നു, നിങ്ങൾ ആരെ തിരയുന്നു? ഞങ്ങൾ നസ്രയനായ യേശുവിനെ, ആ മനുഷ്യൻ ഞാനാണ്, ഇവരെ വിട്ടയക്കുക. അങ്ങനെ അറസ്റ്റ് വരിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളെപ്പോഴും കാണുന്നൊരു കാഴ്ചയുണ്ട്, യേശു കരയുന്നു, യേശു ഈ പാനപാത്രം നീക്കാൻ പറയുന്നു, പൊട്ടിക്കരയുന്നു, അവൻ പ്രാണവേദനയിലാകുന്നു. ഇതെല്ലാം ആരരികിലാണ്? ദൈവത്തോടാണ് പറയുന്നത്, ദൈവത്തിന്റെ അരികിലാണ്. ഒരു മനുഷ്യന്റെയും മുമ്പിൽ യേശു പ്രാണന് വേണ്ടി കെഞ്ചി നിന്നില്ല, രക്ഷിക്കാൻ പറയുന്നില്ല, ശുപാർശ തേടുന്നില്ല. ഏറ്റവും ഒടുവില് റോമൻ കോടതിയായ പീലാത്തോസിന്റെ അരികിൽ ചെന്നു. പീലാത്തോസ് അവനെ വിട്ടയക്കണമെന്ന് പദ്ധതിയുള്ള ആളാണ്, വിട്ടയക്കാൻ പാകത്തിനൊരു ചോദ്യം ചോദിച്ചു, വാസ്തവത്തിൽ നീ രാജാവാണോ പറയൂ, ഓഹൈ മീ ബെസേലിയു സീസൂസ്, ഒരു ചോദ്യമാണ്, നീ രാജാവാണോ, ഒരു ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിന് യേശുവിന് നല്ല ലോജിക്കലൊരു മറുപടി പറയാം. നമ്മുടെ കോടതികളിൽ അങ്ങനെയാണല്ലോ, യുക്തിസഹജമായൊരു മറുപടിയാണല്ലോ കോടതിയോട് പറയുന്നത്. ലാറ്റിൻ ഭാഷയാണല്ലോ കോടതിയിൽ വ്യവഹരിക്കപ്പെടുന്നത്, അവിടുന്ന് റോമിലെ ഭാഷയാണല്ലോ അത്. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിനൊരു ലോജിക്കൽ മറുപടി പറയാം. എന്താണ് ആ ലോജിക്കൽ മറുപടി? ആ മറുപടി, രാജാവ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് താങ്കൾ പറഞ്ഞ കാര്യമല്ല. നമ്മൾ ശുംഭൻ എന്നൊക്കെ പറഞ്ഞ പോലെ, സ്വയം പ്രകാശിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഉത്തരം പറയാമായിരുന്നല്ലോ. ആ ഉത്തരം പീലാത്തോസ് അക്സെപ്റ്റ് ചെയ്യും, കാരണം ഇവിടെ കോടതിക്കൊരു പ്രജുഡീസ് മൈൻഡ് ഉണ്ട്, അവിടെ ഒരു പ്രയോറി സെറ്റ് ചെയ്തുകൊണ്ടാണ് പീലാത്തോസ് അവിടെ ഇരിക്കുന്നത്. ആ പ്രയോറിക്ക് അനുസരിച്ച് സംസാരിച്ചാൽ മതി. അതായത് ഞാൻ ഉദ്ദേശിച്ച രാജാവ് ഇതല്ല എന്ന്, അത് ഉദ്ദേശിച്ച രാജാവ് അതല്ല, വിസിബിൾ കിങ്ഡത്തെ കുറിച്ചും അല്ല പറഞ്ഞത്. ആ കാര്യം പറഞ്ഞിട്ട് അനായാസനെ രക്ഷപ്പെടാം, കൂടിയാല് ഒരു ഫൈൻ അടിച്ചു വിടാനുള്ള കേസ് കിട്ടുള്ളൂ. അവിടെ എന്താ ജനങ്ങൾ ചോദിച്ചു, ഇവൻ രാജാവെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ഇത് നേരാണോ, നേരാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നേരാണ്, നീ അങ്ങനെ പറഞ്ഞുവോ, നേരാണ്. എന്നിട്ട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ രാജാവ് തന്നെയോ, കാരണം ഈ മുൾക്കീടം ധരിപ്പിച്ച് കയ്യിലൊരു വടിയും പിടിപ്പിച്ച് ചെങ്കോലും ഒക്കെ പിടിപ്പിച്ച് വികൃത രൂപിയാക്കി നിർത്തിയ ഒരാളെ ഇത്ര ആക്ഷേപിച്ചിട്ട് ചോദിക്കുകയാണ്, നീ രാജാവ് തന്നെയോ? യേശുവിന്റെ മറുപടി എന്താ? ഐ മീ, ഞാനാകുന്നു പീലാത്തോസ്, രാജാവാകുന്നു. പിന്നെ അവിടെ അപ്പീലില്ല,
നേരെ ക്രൂശിമരം എടുപ്പിക്കുകയാണ്, ആ ക്രൂശിമരം ചുമന്നുകൊണ്ട് യേശു പോവാണ്. എന്താണ് കാരണമെന്ന് താങ്കളോട് കൃത്യം പറയാം. താങ്കൾക്ക് ഈ സെമിറ്റിക് മതങ്ങളുടെ ഘടനയെക്കുറിച്ച് കൃത്യം അറിയാവുന്ന ആളായതുകൊണ്ട് യുക്തിവാദി സുഹൃത്തുക്കളും മറ്റ് സഹോദരങ്ങളും ഒക്കെ ഉണ്ട്, അവർക്ക് മനസ്സിലാകാത്ത ചിലത് താങ്കൾക്ക് മനസ്സിലാകുമല്ലോ. എന്താ കാര്യം, താങ്കൾ തൗറ അല്ലെങ്കിൽ ജൂതൻ ഉപയോഗിക്കുന്ന ഓൾഡ് ടെസ്റ്റമെന്റ് വായിക്കുക, ഓൾഡ് ടെസ്റ്റമെന്റ് ന്യൂ ടെസ്റ്റമെന്റ് തമ്മിൽ 400 കൊല്ലത്തിന്റെ വ്യത്യാസം ഉണ്ടല്ലോ. ആ 400 കൊല്ലത്തിന്റെ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് ഐസയുടെ പ്രവചനം ഉണ്ടല്ലോ, യെശയ്യാ പ്രവചനത്തിന് 700 കൊല്ലങ്ങളുടെ വഴക്കമുണ്ടല്ലോ. ഇന്നും ജൂതന്റെ പക്കൽ ആ പുസ്തകം ഉണ്ടല്ലോ, അവരുടെ പക്കൽ പുതിയ നിയമം ഇല്ലല്ലോ. ആ ജൂതന്റെ പുസ്തകമാകുന്ന യഹൂദന്മാരുടെ കൃതിയാകുന്ന യെശയ്യാടെ പ്രവചനത്തില് യേശുവിന്റെ മരണവിധം കൃത്യം സൂചിപ്പിച്ചുകൊണ്ട് 53 അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, കൃത്യം തന്നെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ പൂജമാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർ മുളയ്ക്കുന്ന പോലെയും അവന്റെ മുമ്പാകെ വളരെ അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ അടിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗശീലിച്ചവനായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ അതിനിന്ദിതനായിരുന്നു. നാമോ ദൈവനെ ആദരിച്ചതുമില്ല. ആ പദം ശ്രദ്ധിക്കണം. താങ്കളും ഞാനും ഇപ്പൊ എന്നോട് സംസാരിച്ച പോലെ നാമോ മനുഷ്യരെന്ത് ചിന്തിച്ചു, നാമോ ദൈവനെ ആദരിച്ചതുമില്ല എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നും അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷാവിധി അവന്റെ മേലായി, അവന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. ചുരുക്കത്തിൽ എന്ത് ക്രൂശിൽ സംഭവിച്ചോ അതെല്ലാം എണ്ണി എണ്ണി കൃത്യം യെശയ്യാ പ്രവാചകൻ അടുക്കും ചിട്ടോടും കൂടി എഴുതി വെച്ചിട്ടുണ്ട്. യേശുവിന്റെ നടത്തം പോലും എന്തായിരിക്കണം, പ്രവൃത്തി എന്തായിരിക്കണം എന്ന് എഴുതി വെച്ചിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു എന്ന് കൃത്യം എഴുതി വെച്ച കാര്യമാണ് നടപ്പിലായത്. അപ്പോൾ പിന്നെ യേശുവിന്റെ കാര്യത്തിലൊന്നും ഔപചാരികമല്ല. അങ്ങ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, തെറ്റിദ്ധരിക്കരുത്. മുഹമ്മദിനൊരു വിവാഹം കഴിക്കണം, ദാ പിടിച്ച ഒരായത്ത്, അങ്ങനെ കൊടുക്കല്ല. ബൈബിളിലെ കാര്യം പ്രീ പ്ലാൻഡ് ആണ്, മുൻകൂട്ടി എഴുതി വെച്ച കാര്യമാണ്. അല്ല, വന്ന വഴിക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളെ പോലും ന്യായീകരിച്ചെടുത്ത് അത് സ്വർഗത്തിൽ സൂക്ഷിച്ച കിതാബിൽ എഴുതിയ കാര്യം ഇതാ നടപ്പിലാകുന്നു എന്ന് പറയുകയല്ല. കൃത്യം യേശുവിന്റെ വരവും യാത്രയും സംഭാഷണവും അവൻ രക്കപ്പൊലി നാട്ടിലേക്ക് പ്രവേശിച്ചു, ഇരുളിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നെഴുതിയ പ്രവചനം നിവൃത്തിയാകാൻ സംഗതി വന്നു. അതെല്ലാം കൃത്യം അടുക്കും ചിറ്റോടും കൂടി എഴുതിയത് മത്തായി എടുത്ത് പുനരാവിഷ്കരിക്കുന്നുണ്ട്. എത്ര കൃത്യതയോടെയാണ് അത് വിശദീകരിച്ചിരിക്കുന്നത്. ഇനി ദൈവം മരിക്കുമോ എന്നൊരു ചോദ്യമാണ് എന്നോട് ചോദിച്ചത്. വളരെ വളരെ പ്രസക്തമായ ഫിലോസഫിക്കലായ ഡെപ്തുള്ള ഒരു ചോദ്യമാണ്. ഞാൻ അങ്ങേ അഭിനന്ദിക്കുന്നു. ഇതുവഴി എനിക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള ക്രൈസ്തവന്റെ കൺസെപ്റ്റ് കൂടി എന്റെ ഓഡിയൻസിനോട് പറയാനൊരു അവസരമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. ഒറ്റ സെക്കൻഡ് എനിക്ക് വാങ്ങുകൊടുത്തോണ്ട് ഞാൻ പോവുകയാണ്. പക്ഷെ അത് വന്നതിന് ശേഷം പറയാം, വളരെ ദീർഘമായിട്ടാണ് മറുപടി വരുന്നത്. ഒരു കുഴപ്പമില്ല, ഞാൻ ഇതൊന്ന് പറഞ്ഞു കൺക്ലൂഡ് ചെയ്തോട്ടെ. മറുപടി അതിന്റെ ശേഷം ഉണ്ടാവുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നു. ഓക്കെ, ജമാൽ സാർ പോയിട്ട് വരിക. ഓക്കെ, അനിൽ സാർ സംസാരിച്ചോ. ഞാൻ ഒരു 2 മിനിറ്റ് കൂടി എടുക്കുള്ളൂ, നിർത്തിക്കൊള്ളാം. എനിക്ക് ഇത്തരം കാര്യം ചുരുക്കി പറയാനൊരു അറിവ് പോരാ, പല കാര്യങ്ങളും തെളിവ് ശേഖരിച്ച് പറയുന്ന ഒരു ശൈലി ആയതുകൊണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, കേട്ടിരിക്കുന്നവർക്ക് മനസ്സിലാക്കണം, ക്രൈസ്തവർ യേശുവിനെ പറ്റി എന്ത് കരുതിയിരിക്കുന്നു, എന്താണ് അവൻ്റെ വിശ്വാസം. ഈ ചോദ്യം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ യുക്തിവാദികൾ എന്നവരെ വിളിക്കാൻ പാടില്ലെന്നാണ് ഞങ്ങളുടെ തീരുമാനം. അവർ യുക്തിവാദികളല്ല എന്നുള്ളതാണ്, കാരണം നിരീശ്വരന്മാരാണ്. ഇവരും ചോദിക്കുന്ന ചോദ്യമാണ്, യേശു ക്രൂശി മരിക്കുമ്പോൾ അതൊരു മനുഷ്യനല്ലേ, ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? തീർച്ചയായിട്ടും യേശു മനുഷ്യനാണ്. യേശു മനുഷ്യനാണെന്ന് പറയുന്നതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ പക്ഷേ യേശുവിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് ഞങ്ങൾക്ക് രൂപപ്പെടുന്നത് ബൈബിളിൽ നിന്നാണ്. ബൈബിളിന്റെ വീക്ഷണം അനുസരിച്ച് യേശു മനുഷ്യനാണ്, യേശു ദൈവവുമാണ്. ദൈവത്വവും മനുഷ്യത്വവും ഒരുവനിൽ സമ്മേളിക്കുന്നു. അത് പാതി വീണമെന്ന് വെച്ചാൽ അല്ല, സമ്പൂർണ്ണ മനുഷ്യത്വവും സമ്പൂർണ്ണ ദൈവത്വവും ഒരുപോലെ സന്നിവേശിക്കുന്ന ആളാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പൊ ക്രൈസ്തവ വീക്ഷണത്തിലെ സുപ്രധാനമായ വിശ്വാസമാണ് ട്രിനിറ്റി എന്ന് പറയുന്നത്. അതനുസരിച്ച് ഗോഡ് ദ ഫാദർ ഇറ്റേണൽ ആണ്, ഗോഡ് ദ സൺ ഇറ്റേണൽ ആണ്, ഗോഡ് ദ ഹോളി സ്പിരിറ്റ് ഇറ്റേണൽ ആണ്. ദൈവത്തെ കുറിച്ചൊരു നിർവചനം പറയുക സാധ്യമല്ല. പക്ഷെ ബൈബിൾ തരുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, അദൃശ്യൻ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയാത്തവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. അപ്പൊ ഇങ്ങനെയുള്ള ദൈവം, അപ്പൊ ആ ദൈവം ഇതാ യേശു ഞങ്ങളുടെ മുമ്പിലുണ്ടല്ലോ, സർവശക്തനാണോ, ഞങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, ഈ വാക്യത്തിന് വിരുദ്ധമല്ലേ എന്ന ഒരു ചോദ്യം കൂടി വരാം. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ള ട്രിനിറ്റിയുടെ ആ കൺസെപ്റ്റ് കൊണ്ട് മാത്രമേ യഥാർത്ഥ ദൈവത്തിന്റെ വെളിപ്പാട് ലോകത്തിന്റെ മുമ്പിൽ പ്രകാശിപ്പിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ദൈവം കർമ്മനിരതനല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നോക്ക്, ദൈവത്തിന് സൃഷ്ടിയുണ്ട്. സൃഷ്ടിയില്ലാത്തൊരു കാലത്ത് ദൈവം ഏകനായി വിരസമായ ഒരു കാലഘട്ടത്തെ താണ്ടിയെന്നാണോ? ദൈവം ഇല്ലാതിരുന്നൊരു കാലമുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്താണ് ഉത്തരം പറയുക? അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് എന്തായിരുന്നു സ്ഥിതി? അതിനെക്കുറിച്ച് ഉത്തരം പറയണ്ടേ? അതിലെല്ലാം കൃത്യം ഉത്തരവും വിശദീകരണവും ക്രൈസ്തവ ദൈവശാസ്ത്ര വീക്ഷണത്തിലുണ്ട്. ദൈവത്തെ പറ്റി കിട്ടാവുന്ന ഒരു നിർവചനമുണ്ട്, ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹമാണെങ്കിൽ, ദൈവത്തിന്റെ ആ അടിസ്ഥാന സ്വഭാവം സ്നേഹമാണെങ്കിൽ, സ്നേഹം നിത്യമാണ്. ദൈവം എന്തിനെയാണ് സ്നേഹിച്ചത്?
ദൈവം തന്റെ സൃഷ്ടിയെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് ബിഗിനിങ് ഉണ്ട്, അതുകൊണ്ട് അത് നിത്യസ്നേഹമല്ല. നിത്യസ്നേഹം എന്ന് പറയണമെങ്കിൽ ഇത് അക്കീനാസിന്റെ വിശദീകരണമാണ്, അനിൽ കൊടുത്തോട്ടത്തിന്റെ വിശദീകരണം അല്ല, ഞങ്ങൾ ഉൾക്കൊള്ളുന്ന വിശദീകരണമാണ്. എന്താണ് സ്നേഹം നിത്യമാണെന്ന് പറഞ്ഞ അർത്ഥം? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനന്തമായ ആ നിത്യതയുടെ വ്യവഹാര ഭൂമികയിൽ എക്കാലത്തും ഉണ്ടായിരുന്നത് കൊണ്ട് പിതാവ് പുത്രനെ, പുത്രൻ പിതാവിനെ, ആ പിതാവ് പരിശുദ്ധാത്മാവിനെ, പരിശുദ്ധാത്മാവ് പുത്രനെ, പിതാവിനെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ആലിംഗനബദ്ധമായ ആ ദൈവിക ചൈതന്യം എന്നേക്കും നിലനിന്നിരുന്നു. അതില് ദൈവപുത്രൻ കാലത്തിനും സ്ഥലത്തിനും വിധേയനാകുന്നതാണ് യേശു ക്രിസ്തു. ഒന്നുകൂടി പറയാ, ദൈവം ടൈമിനും സ്പേസിനും വിധേയനല്ല, പക്ഷെ ദൈവപുത്രൻ ടൈമിനും സ്പേസിനും വിധേയനായതിനെയാണ്. അതുകൊണ്ടാണ് 33 വയസ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ടൈമിനും സ്പേസിനും വിധേയനായപ്പോൾ ഈ മനുഷ്യന് എന്തെല്ലാം പരിമിതികളുണ്ടോ ആ പരിമിതികളിലൂടെ യേശു സഞ്ചരിക്കണമെന്ന് പിതാവ് നിശ്ചയിച്ചു, ആ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു. ഇതിൽ എവിടെങ്കിലും നിങ്ങൾക്ക് യുക്തിസഹജമായി ഉൾക്കൊള്ളാനാവാത്ത കാര്യങ്ങൾ ഉണ്ടാകാം, എനിക്കതിൽ തർക്കമൊന്നുമില്ല. പക്ഷെങ്കിൽ ബിബ്ലിക്കലി പ്രൂവ് ചെയ്യാൻ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും അക്കാര്യത്തിലില്ല. ഇത് രണ്ടു മതസ്ഥർ തമ്മിലുള്ളൊരു ചോദ്യമാകൊണ്ടും യേശുവിന് സമാനമായ ഒരു കഥാപാത്രം ഇസ്ലാമിലുള്ളത് കൊണ്ടും അവർക്ക് കൂടുതൽ അത് മനസ്സിലാകും. ഒരു ഹൈന്ദവ സ്നേഹിതൻ മറ്റും ഇത് കേട്ടാൽ അത്ര പെട്ടെന്ന് മനസ്സിലാകില്ല. എന്നാൽ ഒന്ന് തീർത്ത് ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഉപശംഹരിക്കാം. ദൈവം കാലത്തിനും സമയത്തിനും വിധേയനായി. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ഗോഡ് ബിക്കെയ് ഫ്ലഷ് ഓർ വേഡ് ബിക്കെയ് ഫ്ലഷ്, ഇതാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ ആ യേശു ക്രിസ്തു എന്ന മനുഷ്യൻ മരിച്ചു. അപ്പൊ മരണത്തെ കുറിച്ചൊരു ചോദ്യം കൂടി ഇവിടെ ചോദിച്ചു, ദൈവം മരിക്കുവോ? ഈ മരണം എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ചോദ്യം ഇദ്ദേഹത്തിന്റെ പക്ഷത്തു നിന്ന് ഉണ്ടായത് തെറ്റാപ്പോയി. എന്റെ കാരണം പറയാ, ക്രൈസ്തവ വീക്ഷണം അനുസരിച്ചും ഇസ്ലാമിക വീക്ഷണം അനുസരിച്ചും മരണം ഒരു സർവനാശമല്ല. അപ്പോൾ ഈ അസ്തിത്വം നിലനിൽക്കുന്നുണ്ട്, അത് ബോഡിയുടെ ഉപേക്ഷിക്കൽ മാത്രമാണ്, ബോഡിയുടെ ത്യജിക്കൽ മാത്രമാണ് മരണം. ആളിന്റെ എക്സിസ്റ്റൻസ് തുടരുന്നുണ്ട്, ആളിന്റെ അസ്തിത്വം തുടരുന്നുണ്ട്. ഉദാഹരണം, ക്രൈസ്തവ വീക്ഷണം അനുസരിച്ച് അൽക്കൊടുത്തോട്ടോ ഇന്ന് മരിച്ചാലും അൽക്കൊടുത്തോട്ടോ ഇല്ലാതാകുന്നില്ല, അയാളുടെ സോൾ നശിക്കുന്നുണ്ട്. സോൾ, സോൾ മീൻസ് ദേഹി എന്നൊരു മലയാള പദമാണ്. സുഖേ, അത് നശിക്കുന്നുണ്ട്. അയാളുടെ സ്പിരിറ്റ് അഥവാ ന്യൂമാ നശിക്കുന്നില്ല, അയാളുടെ ശരീരം നശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരമാണ് നശിക്കുന്നത്. ശരീരത്തിന്റെ നാശത്തെ ഞങ്ങൾ മരണം എന്ന് പേരിട്ട് വിളിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാര്യത്തിൽ അതിലും ഒരു വ്യത്യസ്തതയുണ്ട്. ഹിസ് ബോഡി ഈസ് ഇൻ ഗ്രേവ് ബട്ട് ഇൻ സ്പിരിറ്റ് ഹി എൻറേഡ് ഇൻ ടു ദ ഷിയോൾ. അവൻ ആത്മാവിൽ ശുശ്രൂഷിച്ച കാര്യം അപ്പോഴും പറയുന്നുണ്ട്. യേശു ഇല്ലാതിരുന്ന ഒരു നിമിഷമില്ല. അവന്റെ പ്രാണൻ മറ്റൊരു രൂപത്തിലുണ്ട്, അപ്പോഴും ഈ ബോഡി അവിടെ തന്നെ ഉണ്ട്. ഈ ബോഡിക്ക് റിസറക്ഷൻ സംഭവിക്കുന്നു. എന്നിട്ട് യേശു പിതാവിന്റെ അരികിലേക്ക് പോകുന്നു. ഇതാണ് ക്രിസ്ത്യൻ കൺസെപ്റ്റ്. അതനുസരിച്ച് മരിച്ചു എന്ന് പറയുന്നത് എന്താ കുഴപ്പം? ഇനി മരണം ഒരു ശാപമായിട്ടല്ല നമ്മളെ കാണുന്നത്. യേശുവിന്റെ മരണത്താൽ സകല ശാപവും നീങ്ങി എന്ന് പറയാൻ കാരണം പ്യൂരിറ്റി ഉള്ള ഒരു മനുഷ്യന്റെ ചൈതന്യം, ഒരു മനുഷ്യന്റെ സമ്പൂർണത യേശുവിൽ ഉണ്ടായപ്പോൾ എനിക്ക് കിട്ടേണ്ട മരണശിക്ഷ മറ്റൊരുവനിലാകുന്നു. എന്റെ കടം ഒരാൾ കൊടുത്തു തീർക്കുന്നു. അതിനാണ് യേശു ക്രൂശിൽ കിടന്ന് പറഞ്ഞ പദമുണ്ട്, ടെറ്റലസ്റ്റായി, സകലതും പൂർത്തിയായി. എന്താണ് പൂർത്തിയായത്? നിങ്ങൾ എന്ത് കടപ്പെട്ടിരിക്കുന്നുവോ ആ കടം അത് മുഴുവൻ ഞാൻ തീർത്തിരിക്കുന്നു. കാരണം എന്താ? ആ ഫിയർലെസ് ആയിട്ടുള്ള ഇൻകംപാരബിൾ ആയിട്ടുള്ള ആ ബോഡി സമർപ്പിക്കപ്പെട്ടപ്പോൾ ആ പാപം അവിടെ പരിഹരിക്കപ്പെട്ടു എന്നതാണ് ക്രൈസ്തവ വിശ്വാസം. അതുകൊണ്ട് കേവലമായ ദൈവത്തിന്റെ മരണമല്ല അവിടെ ആഘോഷിക്കുന്നത്, എനിക്ക് കിട്ടിയ പാപമോചനമാണ് ഞാൻ ആഘോഷിക്കുന്നത്. തീർച്ചയായിട്ടും അർത്ഥവത്തായ ഒരു സിദ്ധാന്തമാണ് ക്രൈസ്തവരുടെ രക്ഷാസിദ്ധാന്ത ബോധ്യം. അതിനെ മുഹമ്മദിന്റെ മരണമായിട്ടും ഉമറിന്റെ മരണമായിട്ടും സാധർമ്യപ്പെടുത്തുവാൻ കഴിയുന്ന ഒന്നല്ല. പൗലോസിന്റെ മരണമോ പത്രോസിന്റെ മരണം എടുത്താൽ പോലും അതൊന്നും നമ്മുടെ മുഹമ്മദിന്റെ മരണമായിട്ടോ ഒന്നും യാതൊരു സാധർമ്യവുമില്ല. ഇവരൊക്കെ ഒരു ആശയത്തിന് വേണ്ടി മരിച്ചപ്പോൾ, ഉമർ മരിച്ച എന്തിനാന്ന് ഞാൻ പറഞ്ഞു, ഉസ്മാൻ മരിച്ച എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു, മുസ്ലിങ്ങളാൽ കൊല ചെയ്യപ്പെട്ടു ഖലീഫമാരെന്നുള്ള ഒരു സത്യം ഞാൻ പറഞ്ഞു. ഇതാണ് ഇതിനെ ഈ ചർച്ചയ്ക്കകത്തെ വ്യത്യാസം എന്നുകൂടി ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു അനിൽ സാറെ. എനിക്ക് നമ്മുടെ മുസ്ലിം സുഹൃത്ത് അദ്ദേഹം പോയിരിക്കുകയാണ്. സാധാരണ നമ്മുടെ ഈ ചർച്ചകളിലൊക്കെ കടന്നു വരുമ്പോൾ കേൾക്കുന്നതായ ഒരു കുറച്ച് എക്സ്ക്യൂസുകളുണ്ട്. ഒന്നെങ്കിൽ കട അടയ്ക്കണം, ബാറ്ററി ചാർജ് തീരുന്നു, നിസ്കാരത്തിന് സമയമായി. അപ്പോൾ ഇങ്ങനെയുള്ള തിരക്കുകളില്ലാത്ത ഏതെങ്കിലും മുസ്ലിം സുഹൃത്തുക്കളുണ്ടെങ്കിൽ മുകളിലോട്ട് കടന്നു വരാം. ഞാൻ അടുത്ത് നസ്രനിലേക്ക് പോവുകയാണ്. നസ്രൻ ബ്രദറെ സംസാരിച്ചതിന് ശേഷം ചാക്കോ പാസ്റ്റർ പറഞ്ഞു തീർക്കാൻ ആഗ്രഹിച്ച കാര്യം പറഞ്ഞു തീർക്കുക. ഞാൻ 30 സെക്കൻഡ് എടുക്കത്തുള്ളൂ. ജമാലുദ്ദീൻ പറഞ്ഞ സഹോദരൻ ഇപ്പൊ ഇല്ല, എന്നാലും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈസാ നബിയെ ഇത്രയും ക്രൂരമായിട്ട് കൊലപ്പെടുത്തി എന്നാണ് നിങ്ങൾ പറയുന്നത്.
സഹോദരൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾക്ക് ഈസാ നബി അറിയത്തില്ല. ഈസാ നബി ആരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഈസാ നബിയുടെ ചരിത്രം എന്താണ്, ഹിസ്റ്ററി എന്താണ്, അദ്ദേഹം എവിടെ ജനിച്ചു, എവിടെ മരിച്ചു, മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു പ്രാമാണിക രേഖകളും ഇപ്പം നിലവിലില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈസാ നബിയെ പറ്റി അറിയത്തില്ല. പിന്നെ യേശു ക്രിസ്തുവിനെ പറ്റി ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണയും, യേശു ക്രിസ്തു എപ്പോൾ ജനിച്ചു, എങ്ങനെ ജീവിച്ചു, എത്ര കാലം ജീവിച്ചു, ക്രൂശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, 500-ൽ പരം ശിഷ്യന്മാരും പിന്നെ 500-ൽ പരം ഫോളോവേഴ്സിനെ യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ ശേഷം കണ്ടു എന്നുള്ള കാര്യം, അത് ബൈബിളിൽ നിന്നും പിന്നെ സെക്കുലർ ആയിട്ടുള്ള ഹിസ്റ്റോറിയൻസ് തന്നെ അതിനെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം ഇവിടെ യേശു ക്രിസ്തുവിനെ ഈസാ നബിയുമായിട്ട് കൂട്ടിച്ചേർത്തൊരു ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് പ്രതികരിക്കാൻ മാത്രം ഞാൻ ഗുരുവൃതറിനോട് ഒരു അനുവാദം ചോദിച്ചതാണ്. താങ്ക് യു. ചാക്കു പാസ്റ്റർ പറഞ്ഞു. ഓക്കെ, നമ്മുടെ പിന്നെ അനൽക്കോട്ടം പാസ്റ്റർ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് പറഞ്ഞു. വാസ്തവത്തിൽ മുഹമ്മദിന്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് കൂടെ ഈ റൂമിലുള്ളവർ അറിയണം. കാരണം ഞാൻ അദ്ദേഹത്തിന്റെ അന്ത്യ അഭിലാഷം ഈ സഹാബാക്കൾ സാധിപ്പിച്ചു കൊടുത്തില്ല, അദ്ദേഹത്തെ അനാദരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് മറുപടി നൽകിയില്ല. അവിടെയാണ് പക്ഷെ അദ്ദേഹം അവിടെ എന്തുകൊണ്ട് എനിക്ക് മറുപടി നൽകാഞ്ഞ്, ഞാനല്ലേ ആദ്യം പറഞ്ഞു എനിക്ക് മറുപടി തരാം. അനിൽക്കോട്ടത്തോട്ടം പാസ്റ്റർ മറുപടി നൽകിയിട്ട് അദ്ദേഹം കടന്നു കളഞ്ഞു, അദ്ദേഹം പോയി. കടന്നു കളഞ്ഞു ഞാൻ പറഞ്ഞു അദ്ദേഹം പോയി. എനിക്ക് മറുപടി തരാൻ കഴിയാത്തതിന്റെ കാരണം ആ വിഷയത്തിന് അദ്ദേഹത്തിന് മറുപടി ഇല്ല. അതുകൊണ്ട് മുഹമ്മദിന്റെ മരണം എങ്ങനെയായിരുന്നു എന്നും എന്തുകൊണ്ട് മുഹമ്മദിന്റെ മരണത്തെ കുറിച്ച് ഈ പണ്ഡിതന്മാരിന്ന് പ്രസംഗിക്കുന്നില്ല, എവിടെയെങ്കിലും മുഹമ്മദിന്റെ മരണത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഞാനതുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണം നടന്നത് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ മരണമടക്കത്തെ കുറിച്ച് ഞാൻ ഇവിടെ കൃത്യമായിട്ട് ഇവിടെ വായിക്കുകയാണ്, ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ വെച്ച് വായിക്കുകയാണ്. ഇതിന് കേട്ടിട്ട് ആർക്കെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ പറയുക, നിങ്ങളുടെ പൂർവികർ അദ്ദേഹത്തെ അപമാനിച്ചതിന്റെ രത്ന ചുരുക്കം ഞാന് ഇസ്ലാമിക ഗ്രന്ഥത്താളുകളിൽ നിന്ന് ഇവിടെ വായിക്കുകയാണ്. സഹീഹായ മുസ്ലിം 1542 ഇങ്ങനെ വായിക്കുന്നു. അനസിൽ നിന്ന് ഒരു ജൂത സ്ത്രീ വിഷം ചേർത്ത ആടുമായി നബിയുടെ അടുത്തെത്തി. നബി അത് ആഹരിച്ചു. അനസ് പറയുകയാണ്, നബിയുടെ ചെറുനാക്കിൽ വിഷമേൽപ്പിച്ച പാട് ഞാൻ കണ്ടുകൊണ്ടിരുന്നു. അപ്പൊ ജൂത സ്ത്രീ വിഷം ആട്ടിറച്ചിൽ കൊടുത്തു എന്നും ആ വിഷം കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ചെറുനാക്കിൽ ആ വിഷത്തിന്റെ പാടുണ്ടായിരുന്നെന്നും അനസിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി അടുത്തത് ബുഖാരി 1303 ഇങ്ങനെ പറയുന്നു. അബു ഹുറൈറ പറയുന്നു, കൈബർ ജയിച്ചടക്കിയപ്പോൾ അവിടുത്തെ ഒരു ജൂത സ്ത്രീ തിരുമേനിക്ക് വിഷം കലർത്തി ആട്ടുമാംസം സൽക്കരിച്ചു. അപ്പൊ ഇവിടെ ആ മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞ് അങ്ങനെ ഒരു സംഭവിച്ചു, അതിനെ നമ്മളങ്ങ് എന്തൊക്കെയോ പർവ്വതവൽക്കരിച്ച് ആക്ഷേപിക്കാന്നാ പറയുന്നത്. സുഹൃത്തെ, ഞങ്ങൾ ആക്ഷേപിക്കുന്നില്ല, നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്ന ഇത് കേൾക്കുമ്പോ നിങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട്, അത് ഞങ്ങളുടെ തെറ്റല്ല, നിങ്ങളുടെ പുസ്തകങ്ങളിൽ എഴുതിയതിന്റെ കുഴപ്പമാ. ഇനി അടുത്തത് ഈ മുഹമ്മദിന്റെ മരണം നടന്നതിനെ പറ്റി ഹദീസുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥം പേജ് 543 ഭാഗങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഒരു ശനിയാഴ്ച ദിവസമാണ് തിരുമേനിക്ക് രോഗം ആരംഭിച്ചത്. രോഗബാധിതനായ നിലയിൽ തിരുമേനി 13 ദിവസങ്ങൾ കഴിച്ചുകൂട്ടി എന്നുള്ളതാണ് അംഗീകൃത പക്ഷം. രോഗത്തിന്റെ ആരംഭം തലവേദനയായിരുന്നു, പിന്നീട് പനിയുണ്ടായി. കൈബറിൽ നിന്ന് പറ്റിയ വിഷത്തിന്റെ ദ്രോഹം ഇപ്പോഴാണ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് ആ ഘട്ടത്തിൽ തിരുമേനി അറിയുകയുണ്ടായി. ആയിഷ പറയുന്നു, തിരുമേനി എന്റെ വീട്ടിലെത്തിയ ശേഷം രോഗം അധികരിച്ചു. തോൽപാത്രങ്ങളുടെ മുഖം കെട്ടഴിച്ച് തുറക്കാത്ത നിലയിൽ 7 തോൽപാത്രം വെള്ളം എന്റെ ശരീരത്തിൽ ഒഴിക്കുക എന്ന് തിരുമേനി അരളുകയുണ്ടായി. അതനുസരിച്ച് വെള്ളമൊഴിച്ചു. ആസന്ന മരണനായ തിരുമേനി എന്റെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു. പെട്ടെന്ന് തിരുമേനിക്ക് ബോധക്ഷയം സംഭവിച്ചു. ബോധം വീണ്ടും കിട്ടിയപ്പോൾ തിരുമേനി കണ്ണുകൾ മിഴിച്ചു. തമ്പുരാനെ, സന്ധുക്കളിൽ നിന്നും നാടീ ഞരമ്പുകളിൽ നിന്നും റൂഹിനെ പിടിക്കണമെന്ന് പ്രാർത്ഥിച്ചു. തിരുമേനിയുടെ തലയും കഴുത്തും ഐശയുടെ നെഞ്ചിലും മാറിലും വെച്ച നിലയിലാണ് തിരുമേനി വഫാത്തായത്. ഒരു ജൂത സ്ത്രീ ആട്ടിറച്ചിൽ വിഷം ചേർത്ത് തിരുമേനിയെ സൽക്കരിച്ചു. വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും ആ വിഷം മൂർച്ഛിച്ചു തിരുമേനിയുടെ വഫാത്തിന് കാരണമായി. ഇത് ഞങ്ങൾ പറയുന്നതല്ല, മുഹമ്മദ് വിഷം കഴിച്ചാണ് മരിച്ചതെന്നും മുഹമ്മദിന്റെ ഉള്ളിൽ വിഷം ചെന്നതുകൊണ്ടാണ് മരിച്ചതെന്നും സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രം പേജ് 543 ഭാഗങ്ങളിൽ ഇസ്ലാം മത പണ്ഡിതന്മാർ പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പ്രവാചകന്റെ മരണത്തെ കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അടുത്തത് ഹിജ്രാബ്ദം 11-ാം വർഷത്തിലെ റബീഉൽ അവൽ മാസം തിങ്കളാഴ്ച ദിവസം തിരുമേനി ഇഹലോകവാസം വെടിഞ്ഞു. തിങ്കളാഴ്ചയാണ് അദ്ദേഹം മരിക്കുന്നത്. അടക്കിയതോ റബീഉൽ 14 ബുധനാഴ്ച രാത്രി സംസ്കരണം നടന്നത്. ബുധനാഴ്ച രാത്രിയാണ് അടക്കിയത്. ഈ 3 ദിവസം എന്ത് ചെയ്യുകയായിരുന്നു, അതിനെക്കുറിച്ച് ഞാൻ വായിച്ചിവിടെ നിർത്താം. ഡോക്ടർ മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ മുഹമ്മദ് എന്ന പുസ്തകം 615 ഈ പറഞ്ഞിരിക്കുന്ന കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച മരിച്ചു, ബുധനാഴ്ച രാത്രി അടക്കം ചെയ്തു.
മരിച്ച തിങ്കൾ മുതൽ അടക്കിയ ബുധൻ വരെയുള്ള ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റി ഡോക്ടർ മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ തന്റെ മുഹമ്മദ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ഇങ്ങനെ: മുസ്ലിങ്ങൾക്കിടയിൽ ആദ്യം തർക്കവിതർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും പിന്നീട് അബൂബക്കറിന്റെ ബയ്യത്തിൽ അവർ ഏകോപിക്കുകയും ചെയ്ത ഈ സമയം അത്രയും പ്രവാചകന്റെ മൃതദേഹം അടുത്ത ബന്ധുക്കൾക്ക് മധ്യേ അന്ത്യശ്വാസം വലിച്ച അതേ കട്ടിൽ തന്നെ കിടക്കുകയായിരുന്നു. എന്തൊരു ദയനീയമായ സ്ഥിതി മുസ്ലിം സുഹൃത്തുക്കളെ! അടുത്ത ഖലീഫ ആരാകണം എന്നതിനെ സംബന്ധിച്ച് കോലാഹലം നടക്കുമ്പോഴും മുഹമ്മദിന്റെ മൃതശരീരം ആ കിടന്ന കിടപ്പിൽ തന്നെ കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ കിടന്ന കട്ടിൽ കട്ടിലിനടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മൃതശരീരം അടക്കിയതെന്ന് അതേ പുസ്തകം പേജ് 612 പറയുന്നു. പ്രവാചകൻ പ്രാണൻ വെടിഞ്ഞ വിരിപ്പിന് താഴെ കവർ കുഴിക്കാൻ തീരുമാനമായി. മുറിയുടെ ഒരു ഭാഗത്ത് പ്രവാചകന്റെ ജഡം കിടക്കുന്നു. ആ മുറി കബറടക്കുവാൻ പോവുകയാണ്. അപ്പോൾ മുഹമ്മദ് മരിച്ച മുറിയിൽ തന്നെയാണ് മുഹമ്മദിനെ കബറടക്കതിനെയും മുഹമ്മദിന്റെ അന്ത്യവാക്കിലൂടെ കേൾക്കണം. ഇത് സഹീഹായ മുസ്ലിം 225 ഇങ്ങനെ പറയുന്നു: ആയിഷ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നിവരിൽ നിന്ന് റസൂലിന് മരണം ആസന്നമായപ്പോൾ ഒരു വസ്ത്രമെടുത്ത് മുഖം മൂടുകയും ചൂടും ശ്വാസവും അനുഭവപ്പെടുമ്പോൾ അതെടുത്ത് മാറ്റുകയും ചെയ്തുകൊണ്ടിരുന്നു. തദവസരത്തിൽ റസൂൽ പറഞ്ഞു: ജൂത ക്രൈസ്തവരെ അല്ലാഹു ശപിക്കട്ടെ, ജൂത ക്രൈസ്തവരെ അല്ലാഹു ശപിക്കട്ടെ. ലോകത്തിലെ ഏത് പ്രവാചകനാണ് മരണസമയത്ത് ഇതര പൂർവ്വവേദങ്ങളെ ശപിച്ചുകൊണ്ട് മരിച്ചത്? മുസ്ലിം സുഹൃത്തുക്കളെ, നിങ്ങൾ പറയൂ, 124,000 പ്രവാചകന്മാരോട് വന്നിട്ടില്ലേ? ഏത് നബിയാണ് മരണസമയത്ത് പൂർവ്വവേദക്കാരെ, പൂർവ്വ ആ വിശ്വാസികളെ ശപിച്ചുകൊണ്ട് മരിച്ചത്? ഇനി ശ്രദ്ധിച്ചു കേൾക്കണമേ, ഒരു കള്ളപ്രവാചകന്റെ മരണം എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് സൂറ 69:47 പറയുന്നത് ഇങ്ങനെയാണ്. അതുകൂടെ വായിച്ച് എന്നോട് അവസാനിപ്പിക്കുകയാണ്. കള്ളപ്രവാചകൻ മരിക്കുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അള്ളാഹു തന്റെ ആയത്തിൽ പറയുന്നുണ്ട്. പ്രവാചകൻ നമ്മുടെ മേൽ വല്ലത് കെട്ടിച്ചമച്ചു പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വലം കൈ നാം പിടിക്കുമായിരുന്നു, എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവനാട് മുറിച്ചു കളയുമായിരുന്നു. നിങ്ങളിൽ ആർക്കും അദ്ദേഹത്തെ നമ്മിൽ നിന്നുള്ള ശിക്ഷയെ തടയാനാവില്ല. അപ്പൊ ഇവിടെ പറയുന്നത് ഈ 69:44 മുതൽ 47 ആയത്തിൽ പറയുന്നത് ഒരു കള്ളപ്രവാചകന്റെ നാടി ഞരമ്പുകൾ മുറിച്ചു കളയും, അങ്ങനെയായിരിക്കും അവൻ മരിക്കുന്ന. അങ്ങനെയാണെങ്കിൽ മുഹമ്മദിന്റെ മരണത്തെ കുറിച്ച് ബുഖാരി ഹദീസും കൂടെ വായിച്ചിട്ട് ഞാൻ ഇവിടെ നിർത്താം. ഓ ഐഷ, സഹീഹായ ബുഖാരി ബുക്ക് 59 ഹദീസ് നമ്പർ 713 പറയുന്നത് ഇങ്ങനെയാണ്: ഓ ഐഷ, ഞാൻ ഇപ്പോഴും ഖൈബറിൽ നിന്ന് കഴിച്ച ഭക്ഷണം മൂലം ഞാൻ അനുഭവിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ആ വിഷം കാരണം എന്റെ ജീവനാട് മുറിഞ്ഞു പോകുന്നത് പോലെ അനുഭവപ്പെടുന്നു. എങ്ങനെയുണ്ട്? മുഹമ്മദ് മരിച്ചത് കള്ളപ്രവാചകൻ മരിക്കുന്നത് പോലെയാണെന്ന് കൃത്യമായിട്ട് ബുഖാരി പറയുന്നു. ഇത് ഞങ്ങൾ പറയുന്നല്ല. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങൾ വിഷയം അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ കുറിച്ച് അകാരണമായിട്ട് ആക്രമിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ പ്രവാചകന്റെ മരണത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കണം. അതുകൊണ്ട് നിങ്ങളാണ്, നിങ്ങളുടെ പൂർവികരാണ് നിങ്ങളുടെ പ്രവാചകനെ, ഇസ്ലാമിനെ നിന്ദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു ചാക്കോ പാസ്റ്ററെ. തീർച്ചയായിട്ടും നല്ലൊരു വിശദീകരണമാണ് ഇവിടെ നൽകിയത്. യേശു ക്രിസ്തുവിന്റെ മരണം എന്ന വിഷയത്തെ പ്രിയ മുസ്ലിം സുഹൃത്ത് കൊണ്ടുവന്നത് ഏറ്റവും നല്ലതായിട്ട് കാണുകയാണ്. ഒത്തിരി കാര്യങ്ങൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ സംസാരിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാല് യേശു ക്രിസ്തു പ്രവാചകന്മാരുടെ പ്രവചന പ്രകാരം ജനിച്ചു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു മരിക്കുവാൻ വേണ്ടി കടന്നു വന്നു, മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പം മറുഭാഗത്ത് നമ്മൾ കാണുമ്പോൾ ഇതിലുള്ള വ്യത്യാസം ഈവൻ ക്രിസ്ത്യൻ സുഹൃത്തുക്കളും ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ വളരെ ക്രൂരമായി ആ ക്രൂശിൽ കിടന്ന ചിത്രം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് മുഹമ്മദ് മരിച്ചതിൽ എന്താണ് വ്യത്യാസം എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം. മുഹമ്മദ് തന്റെ വിശ്വാസത്തിന് വേണ്ടിയല്ല മരിച്ചത് എന്ന കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം തന്റെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നത്. ഇവിടെ അനിൽ കൊടുത്തോട്ടം സാറും അതുപോലെ ചാക്കോ സാറും പറഞ്ഞതുപോലെ ആ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ വിശ്വാസം എന്ന വിഷയമായിരുന്നില്ല, മറിച്ച് പ്രവൃത്തി ദോഷം കൊണ്ട് എന്നാണ്. ഷിയാകൾ വിശ്വസിക്കുന്നത് മുഹമ്മദിന്റെ മരണത്തിൽ തന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ഐഷ പോലെ ഉള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഭാര്യമാരുടെയും പ്രവൃത്തികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി ഇതോടൊപ്പം ചേർത്ത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മളിവിടെ ഹദീസുകളിൽ നിന്ന് പല കാര്യങ്ങളും ഉദ്ധരിക്കുമ്പോൾ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കുന്നതായ പ്രവാചകന്റെ ഇതായ കാര്യം വരുമ്പോൾ അല്ലാഹു മുഹമ്മദിനെ ന്യായീകരിച്ചുകൊണ്ട് എപ്പോഴും മുൻപന്തി നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് മറ്റാരുമല്ല, അത് ആയിഷ തന്നെയാണ്.
അതുപോലെ തന്നെ പ്രവാചകന്റെ അനേക ഭാര്യമാരോടൊപ്പമുള്ള തന്റെ സഞ്ചാരം, ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഈ അനസ് ബിൻ മാലിക് പറയുന്നതായ ഒരു കാര്യം, പ്രവാചകൻ എല്ലാ ഭാര്യമാരെയും ഈ ഒറ്റ ദിവസം കൊണ്ട് എല്ലാവരുടെയും അടുത്തേക്കും പോയി കടന്നു വരുമ്പോൾ ഈ വിഷയത്തിൽ തന്റെ അന്യായികളിടയിൽ ചർച്ച നടക്കുമ്പോൾ അനസ് പറയുന്നതായിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, അദ്ദേഹത്തിന് 30 പുരുഷന്മാരുടെ ശക്തി ഉണ്ടായിരുന്നു. ഇത് വായിക്കുമ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പരിഹാസമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇതേ കാര്യം തന്നെയാണ് ഇന്ന് ഏതെങ്കിലും മുസ്ലിങ്ങളായിരിക്കുന്ന വ്യക്തികൾ സംസാരിച്ചാൽ അവർ പറയും അത് മുഹമ്മദിനെ ട്രോളിയതാണ്, കളിയാക്കിയതാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതിരിക്കുന്നു, മുഹമ്മദിന്റെ ചരിത്രം ഞാൻ ക്രൈസ്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം നിച്ച് ഓഫ് ട്രൂത്ത് പുറത്തിറക്കിയതായ ചെറിയൊരു വീഡിയോ, അതിൻ്റെ അകത്ത് ഇനി അങ്ങോട്ട് അവർ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു ചെറിയൊരു മോഡൽ, ഇപ്പൊ LDF വരും എല്ലാം ശരിയാകും എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അതുപോലെയുള്ള ശൈലി കോപ്പി ചെയ്തുകൊണ്ട് നബിസ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ നബിസ ശരി എന്ന് പറഞ്ഞുകൊണ്ട് പ്രോഗ്രാം ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗതികളിലേക്ക് എത്തുന്നതെന്ന് പ്രിയ ക്രിസ്ത്യൻ മുസ്ലിം സുഹൃത്തുക്കൾ ചിന്തിക്കേണ്ട സമയമായിരിക്കുകയാണ്. കാരണം മുഹമ്മദ് പരിണമിക്കുന്ന മുഹമ്മദിനെ കുറിച്ചുള്ള ഒരു ചരിത്രമാണ് നമ്മുടെ മുമ്പിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ പഠനത്തിന് വേണ്ടി പറയാം, 114 അധ്യായങ്ങൾ അടങ്ങിയിരിക്കുന്ന ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന മുഹമ്മദ് എന്ന മനുഷ്യന്റെ സ്ഥാനം എന്താണ്? വളരെ കഷ്ടിച്ച് 4-5 പ്രാവശ്യം മുഹമ്മദ് എന്ന പേരും പോലും ഉദ്ധരിക്കപ്പെടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദിന്റെ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ദൃഷ്ടിയിൽ, അല്ലാഹുവിന്റെ ആ ഒരു കണ്ണുകളിലൂടെ നോക്കുമ്പോൾ മുഹമ്മദ് എന്ന മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യനും നിസ്സാര മനുഷ്യനും അങ്ങനെ എടുത്ത് മാനവരിൽ എന്ന് പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതായ ഒരു വ്യക്തിയായിട്ടല്ല നമ്മൾ കാണുന്നത്. ഈവൻ മുഹമ്മദിന്റെ എന്ന പേരിൽ പരിചയപ്പെടുത്തുന്നതായ ഏതായത്തെടുത്താലും അവിടെ മുഹമ്മദ് എന്നുള്ള പേരില്ല, മറിച്ച് അത് മുഹമ്മദ് ആണ് എന്ന് ബ്രാക്കറ്റ് ഇടേണ്ട ഗതികേടുകൾക്ക് വരെ. ഉദാഹരണം, പ്രവാചകനിൽ നല്ല മാതൃക ഉണ്ടെന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ പ്രവാചകന്മാരാണെങ്കിൽ എല്ലാ പ്രവാചകന്മാരിൽ നിന്നും മാതൃകയാക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതുപോലുള്ള വാക്യങ്ങളെല്ലാം തന്നെ മുഹമ്മദിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കേണ്ടി വരികയാണ്. കാര്യം അവിടെ മുഹമ്മദ് എന്നുള്ള പേരോ കോൺടെസ്റ്റിലോ ഒന്നും തന്നെ അതില്ല എന്നുള്ളത്. എന്നാൽ ഖുറാന്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്നതായ ഒരു ഒരു പുസ്തകങ്ങളാണ് ഹദീസുകൾ എന്ന് പറയുന്നത്. ഇന്ന് കാണുന്നതായ, ഇന്ന് വിമർശിക്കപ്പെടുന്നതായ മുഹമ്മദ് എന്ന മനുഷ്യനെ നമ്മൾ കാണുന്ന ഹദീസുകളിലൂടെയാണ്. ഹദീസുകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും അല്ലാഹു മുഹമ്മദിനെ അപമാനിച്ചു എന്ന് ചിന്തിക്കാവുന്ന തരത്തിലൊരു പ്രവൃത്തിയാണ് ഖുറാനിൽ. കാര്യം ലോകത്തിന്റെ അവസാനത്തെ പ്രവാചകനെന്നും ലോകത്തിലെ ശ്രേഷ്ഠനായ പ്രവാചകനെന്നും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ആ മുത്തുനബിയെ കുറിച്ച് അല്ലാഹുവിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ലായിരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അവിടെ ഇസ്രായേലിലേക്ക് അയക്കപ്പെടുന്നതായ പ്രവാചകന്മാരുടെ അല്ലെങ്കിൽ യഹോവയുടെ പ്രവാചകന്മാരുടെ കഥകൾക്ക് വേണ്ടി പേജുകളുടെ മേൽ പേജുകൾ മാറ്റിവെക്കുന്ന അല്ലാഹുവിന് സ്വന്തം പ്രവാചകന്റെ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ആദ്യത്തതും അവസാനത്തതും ആയിരിക്കുന്ന സ്വന്തം പ്രവാചകന്റെ ചരിത്രം പറയുവാനോ തന്റെ മാതാവിനെ കുറിച്ച് സംസാരിക്കുവാനോ തന്റെ ബാല്യത്തെക്കുറിച്ച് സംസാരിക്കുവാനോ തന്റെ അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് സംസാരിക്കുവാനോ തന്റെ ജീവിത ഉപദേശത്തെ കുറിച്ച് സംസാരിക്കുന്ന യാതൊരു സമയം ഉണ്ടായിരുന്നില്ല. എന്നാൽ മറുഭാഗത്ത് നമ്മൾ കാണുന്നത് യഹോവയുടേതായ ദാസന്മാരെ കുറിച്ചും അവരുടെ മാതാവിനെ കുറിച്ചും അവരുടെ കുടുംബത്തെ കുറിച്ചും അവരുടെ വീര്യപ്രവൃത്തികളെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന ഒരു പുസ്തകമായിട്ട് അല്ലാഹുവായിട്ടാണ്. എന്നാൽ ഈ ഖുറാനിലെ മുഹമ്മദ് പരിണമിച്ച് ഹദീസിലേക്ക് എത്തുമ്പോൾ ഖുറാനിൽ ഇല്ലാത്ത പല കാര്യങ്ങളും, നിസ്സഹായനായിരിക്കുന്ന മുഹമ്മദ് ഭയങ്കര അത്ഭുത പ്രവർത്തകനായിട്ട് മാറുകയാണ്, സാധാരണക്കാരനായിരിക്കുന്ന ഒരു താക്കീദുകാരനായിരിക്കുന്ന ഒരു മുഹമ്മദ് പിന്നീട് അദ്ദേഹം ഒരു സൂപ്പർ ഹ്യൂമൻ ആയിട്ട് മാറുകയാണ്. അങ്ങനെ പിന്നീടുള്ള മുസ്ലിങ്ങളുടെ കഴിവും ബുദ്ധി ഉപയോഗിച്ച് ഇന്നത്തെ ഒരു മുഹമ്മദിനെ കുറിച്ച് ഒരു ചിത്രം നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നുള്ള വിവരവും വിദ്യാഭ്യാസമുള്ള മുസ്ലിങ്ങള് പതുക്കെ പതുക്കെ ഹദീസുകൾ തള്ളുന്നതിന്റെ കാര്യം എന്താണ്? ഹദീസുകൾ മുമ്പോട്ട് വെക്കുന്ന മുഹമ്മദിനെ കൊണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ അവർക്ക് മുമ്പോട്ട് ജീവിക്കുവാൻ കഴിയത്തില്ല എന്ന ഒരു ചിന്തയാണ് ഇരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേജിൽ ഖുറാനിലെ കാലഘട്ടത്തിലെ മുഹമ്മദ്, രണ്ടാമത്തെ സ്റ്റേജിൽ ഹദീസുകളുടെ കാലഘട്ടത്തിലെ മുഹമ്മദ്, പിന്നീട് വരുന്നതായ കാലഘട്ടം എന്ന് പറയുന്നത് ദാവാക്കാരുടെ കാലഘട്ടത്തിലെ മുഹമ്മദാണ്. അത് ഒരു ഇന്നത്തെ സമൂഹത്തെയോട് ചേർന്ന് നിൽക്കുന്നതായ അല്ലെങ്കിൽ
ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതൊരു വ്യക്തിക്കും യോജിക്കാവുന്ന തരത്തിൽ നല്ലതുപോലെ റിഫൈൻ ചെയ്ത് നല്ല ഷേപ്പിൽ കൊണ്ടു നല്ല പൗഡറൊക്കെ ഇട്ട് കുട്ടപ്പനാക്കി അവതരിപ്പിക്കുന്നതായ ഒരു മുഹമ്മദിനെ കുറിച്ചുള്ള ഒരു ചിത്രമാണ്. ആ മുഹമ്മദിനെ വിശ്വസിച്ചത് കൊണ്ടാണ് ആ മുഹമ്മദിനെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ചർച്ചകളും കേട്ട് വളർന്നതായിരിക്കുന്ന മുസ്ലിം സുഹൃത്തുക്കൾ ഇതുപോലുള്ള ഗ്രൂപ്പുകളിൽ കടന്നു വരുമ്പോൾ സ്വന്തം പ്രമാണങ്ങളിൽ നിന്ന് മുഹമ്മദിനെ കുറിച്ച് പറയുമ്പോൾ അക്ബർ സാഹിബിന്റെ ഭാഷയിൽ പറഞ്ഞ ഭയങ്കര നിഷ്കളങ്കരായിരിക്കുന്ന ആളുകൾ ഇസ്ലാമിലോട്ട് കടന്നു വരികയും സഹത ചൊല്ലാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ കൂടി ഇതാണ് മുഹമ്മദ് എങ്കിൽ ഞങ്ങൾക്ക് ഇനിയും പഠിക്കേണ്ടതിരിക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. കാരണം എന്താണ്, ഇവിടെ സംസാരിക്കുന്നത് എല്ലാം തെളിവുകളുടെ വെളിച്ചത്തിലാണ്, ഇവിടെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സംസാരിക്കുമ്പോൾ അവർ കേട്ടതായിരിക്കുന്ന മുഹമ്മദും അവര് മനസ്സിലാക്കിയതായ മുഹമ്മദും ഇപ്പോൾ പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കുന്ന മുഹമ്മദും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് മുഹമ്മദ് ഇങ്ങനെ പരിണമിച്ച് പരിണമിച്ച് പോകേണ്ടി വരുന്നു? കാരണം മുഹമ്മദ് എന്ന വ്യക്തി ശൂന്യതയിൽ നിന്ന് ഒരു സംതിങ് ആയി മാറേണ്ട ഗതികേടിലേക്ക് വന്നു. എന്നാൽ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരാളെ കുറിച്ചാണ് ഇത്രയും നേരം അനിൽക്കോടത്തോട്ടം പാസ്റ്റർ പറഞ്ഞത്. അത് യേശു ക്രിസ്തു എന്ന ദൈവപുത്രനെ കുറിച്ചാണ്. യേശു ക്രിസ്തുവായിട്ട് നിങ്ങൾക്ക് സ്കൂളിൽ പോകാം, യേശു ക്രിസ്തുവായിട്ട് നിങ്ങൾക്ക് കോളേജിൽ പോകാം, ജോലി സ്ഥലത്ത് പോകാം, ഏത് സമൂഹത്തിലേക്കും പോയിട്ട് യേശുവിന്റെ ആളാണ് ഞാനെന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലും ലജ്ജിക്കേണ്ടി വരത്തില്ല. കാരണം യേശു ക്രിസ്തുവിൽ നിത്യജീവൻ മാത്രമല്ല, യേശുവിൽ നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയുവാൻ താല്പര്യപ്പെടുന്ന ഏതെങ്കിലും മുസ്ലിം സുഹൃത്തുക്കൾ ഈ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ഇവിടെ മോഡറേറ്റേഴ്സ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതിന് വേണ്ടതായിരിക്കുന്ന ഞങ്ങളെ കൊണ്ട് പറ്റുന്നതിലുള്ള സഹായിക്കാനുള്ള എല്ലാ മനസ്സും ഞങ്ങൾക്ക് ഉണ്ട്. ദൈവം അനുഗ്രഹിക്കട്ട്. നമുക്ക് അടുത്ത ആളിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ഗിബോർ, ഗിബോർ സംസാരിച്ചോളൂ. ഓക്കെ, താങ്ക് യു, താങ്ക് യു ബ്രദർ. ഞാൻ യഥാർത്ഥത്തിൽ എനിക്കൊരു ബാക്ക് ചാനൽ മെസ്സേജ് വരുന്നുണ്ട്, യൂസഫ് സി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പുള്ളി ചാലഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ആ ഒരു മെസ്സേജ് ബ്രദർ, ഒരു സെക്കൻഡ്. അദ്ദേഹത്തിന് നമ്മൾ മുകളിലോട്ട് ക്ഷണിച്ചതാണ്. അദ്ദേഹം ഒരു അഹമ്മദിയ വിവാഹത്തിൽപ്പെട്ട ആളാണ്. ഇതിന് മുമ്പേ നമ്മൾ ഇതിന് ഇദ്ദേഹത്തെ കുറിച്ച് ചർച്ച ചെയ്ത് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടി കൊടുത്തതാണ്. ഒരു കാര്യം ചെയ്യുക, യൂസഫ് താഴെ നിന്നുകൊണ്ട് എല്ലാവർക്കും ഈ മെനക്കെട്ട് കയ്യിലിരിക്കുന്ന സംഭവങ്ങൾ അയക്കാതെ മുകളിലോട്ട് കടന്നു വന്ന നമുക്ക് സന്തോഷത്തോടെ സംസാരിക്കാം എന്ന് പറയണം. ഓക്കെ, ഗിബർ ബ്രദർ സംസാരിച്ചു. ഓക്കെ, ഞാൻ പുള്ളിയുടെ ഒറ്റ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് അഡ്രസ് ചെയ്യാൻ. ആ നബീൽ ഖുറേഷി ഒരു കാദിയാനി ആയിരുന്നു. ആ നബീൽ ഖുറേഷിയുടെ വീഡിയോ കാണുക. പുള്ളി മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും യേശു ക്രിസ്തുവിന് നന്ദി പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ വന്നതാണ്. മരിച്ചൊരു വ്യക്തിയാണ്. പുള്ളിയുടെ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും യൂസഫ് പോയി കാണണം. ഞാൻ ഈ ബാക്ക് ചാനൽ മെസ്സേജും മലയാള മെസ്സേജും 20 വർഷമായിട്ട് കാണുന്ന സുന്നിയും ഷിയകളുടെയും ഖാദിയാനികളുടെയും. നിങ്ങൾ എത്ര മെസ്സേജ് അയച്ചാലും ഒരു പ്രയോജനമില്ല. നിങ്ങൾ കൺസ്ട്രക്റ്റീവായിട്ട് ഡിബേറ്റ് ചെയ്യണമെങ്കിൽ, അത് ഡിസ്കഷൻ ചെയ്യണമെങ്കിൽ പാനലിലോട്ട് കടന്നു തരിക, സംസാരിക്കുക. ഞങ്ങളും കേൾക്കാം, ഇവിടെ ശ്രവിക്കുന്നതിന് വേണ്ടി ആൾക്കാരും വേറെ ഉണ്ട്. അങ്ങനെയുള്ള രീതി അഡ്രസ്സ് ചെയ്യുക. അല്ല, ബാക്ക് ചാനലിൽ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും നേടാൻ ഉള്ള ഒന്നും തന്നെ ഇല്ല. എനിക്ക് റിപ്ലൈ ചെയ്യാൻ ആഗ്രഹമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടംപോലെ ബാക്ക് ചാനൽ മെസ്സേജ് വരാണ്. ഞാൻ എനിക്ക് ആവശ്യമുള്ള മെസ്സേജുകൾ മാത്രമേ നോക്കത്തുള്ളൂ. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു ബ്രദർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു, താങ്ക് യു ഗുരു ബ്രദറെ. അടുത്ത് നമുക്ക് റെൻ ബ്രദറിലേക്ക് പോകാം. റെൻ, റെൻ ബ്രദർ കേൾക്കാം? കേൾക്കാം ബ്രദറെ. ഇവിടെ കേൾക്കാം ബ്രദറെ, ഇവിടെ നല്ല മഴയാണ്, റേഞ്ചിന്റെ പ്രശ്നം കാണിക്കുന്നു. ഓക്കേ, കുഴപ്പമില്ല, നന്നായിട്ട് കേൾക്കാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുന്നതായിരിക്കും. ഓക്കെ ബ്രദറെ, അവസരം തന്നതിന് നന്ദി. അതിനെക്കുറിച്ച് പാസ്റ്ററിന് നന്ദി പറയുന്നു. അദ്ദേഹമാണ് എനിക്ക് അവസരം തന്നത്. പിന്നെ ബാക്കി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അപ്പോഴും എൻ്റെ ചില കാര്യങ്ങൾ ഞാൻ വാസ്തവത്തിൽ അയൽക്കൊടുത്തോട്ടം പാസ്റ്ററെയും ചാക്കോ പാസ്റ്ററെയൊക്കെ ഞാൻ കേട്ടാണ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത്. അപ്പോഴേ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ടൈറ്റില് മുഹമ്മദിനെ കളിയാക്കുന്ന മുസ്ലിം പണ്ഡിതരാണ്. അപ്പോൾ നേരത്തെ അയൽക്കൊടുത്തോട്ടം പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ മുഹമ്മദിനെ കളിയാക്കുന്ന മുസ്ലിം പണ്ഡിതർ എന്നതുപോലെ തന്നെ വാസ്തവത്തില് അല്ലാഹുവിനെ കളിയാക്കുന്ന മുഹമ്മദാണ് നമ്മൾ ഖുർആനിൽ ആദ്യം കാണുന്നത്. ഇത് അത് കഴിഞ്ഞിട്ട്
നമ്മൾ ഹദീസിലോട്ട് പോകുമ്പോൾ മുഹമ്മദിനെ കളിയാക്കുന്ന സഹാബികളെ കാണുകയാണ്. ഇവർ ഖുർആനിലെ ഇവരെടുത്ത് വെച്ചിട്ട് പറയുന്നത് അള്ളാഹു ഏകനാണ്, ഏകനാണ്, ഏകദൈവമാണ്, അവർ മാത്രമാണ് ഏകദൈവ വിശ്വാസികൾ എന്നൊക്കെയുള്ള ഒരു തെറ്റായ പ്രചാരണം, വ്യാപകമായ പ്രചാരണം ഇവർ ഈ പൊതുവെ എല്ലാ സമൂഹത്തിലും ഒരു പടർത്തി തെറ്റിദ്ധരിപ്പിച്ചു വച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഇവരുടെ തൗഹീദ് നമുക്കറിയാം. തൗഹീദിൽ വാസ്തവത്തിൽ അള്ളാഹുവിന് മുഹമ്മദ് ഒരു 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 മനുഷ്യൻ്റെ ഏകത്വം പോലും കൊടുക്കുന്നില്ല. തൗഹീദ് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ അള്ളാഹു ഏകനല്ല. അള്ളാഹു തന്നെ പറയുന്നത് തന്നെ മാത്രം വിശ്വസിച്ചാൽ പോരാ എന്നാണ്. ഇപ്പൊ നമുക്ക് നമുക്കറിയാം, നമ്മുടെ ഇവിടെ ഒരു രാജാവ് ഉണ്ടെന്നിരിക്കട്ടെ, രാജാവ് പറയുമോ എന്നെ മാത്രം വിശ്വസിച്ചാൽ പോരാ എന്ന്? പക്ഷെ ഖുർആനിലെ അള്ളാഹു പറയുന്നു, അതായത് അള്ളാഹു പറഞ്ഞതായിട്ട് മുഹമ്മദ് പറയുന്നത് അള്ളാഹുവിനെ മാത്രം വിശ്വസിച്ചാൽ പോരാ. അപ്പൊ അള്ളാഹു തന്നിൽ തന്നെ ഒരു വലിയൊരു പോരായ്മ ആരോപിക്കുകയാണ്, ഞാൻ മാത്രം പോരാ എന്ന്. അപ്പൊ എന്റെ ചോദ്യം, ഇങ്ങനെ പോരാത്ത ഒരുവൻ എങ്ങനെയാണ് ദൈവമാകുന്നത്? അപ്പൊ അല്ലാഹു പറയുന്നത് സകല ജീവജാലങ്ങളെയും സർവ സൃഷ്ടികളെയും താനാണ് സൃഷ്ടിച്ചതെന്നാണ് പറയുന്നത്. പക്ഷെ ആ അല്ലാഹു തന്നെ പറയുന്നു ഞാൻ പോരാത്തവനാണെന്ന്. അതായത് ഒരു ഒരു ഈ മനുഷ്യരെല്ലാം അള്ളാഹുവിന്റെ അടിമയെന്നാണ് പറയുന്നത്. അപ്പൊ ഒരു അടിമയുടെ പൂർണ്ണ വിശ്വാസം പോലും അർപ്പിക്കുവാൻ താൻ യോഗ്യനല്ല എന്ന് അള്ളാഹു തന്നെ സാക്ഷി പറയുകയാണ്. എന്നിട്ട് പറയുന്നു താൻ മാത്രം പോരാ, പിന്നെ ഈ തൻ്റെ യജമാനനായ മുഹമ്മദും കൂടെ വേണം. അപ്പൊ മുഹമ്മദ് പ്രവാചകനെന്ന് പറയുന്നുവെങ്കിലും അവിടെ നമ്മൾ കാണുന്നത് മുഹമ്മദ് അള്ളാഹുവിന്റെ അനിഷേധ്യനായ ആളാണ്. ഈ നമ്മൾ പണ്ടൊരു പരസ്യത്തിൽ നമ്മൾ പറയുമല്ലോ, ഈ എവിടെ ലൈബോയ് അവിടെ ആരോഗ്യം എന്ന് പറഞ്ഞതുപോലെ എവിടെ മുഹമ്മദ് ഉണ്ടോ അവിടെ അള്ളാഹു ഉണ്ട്. മുഹമ്മദ് ഇല്ലെങ്കിൽ അള്ളാഹു ഇല്ല. അപ്പൊ മുഹമ്മദ് വാ തുറന്നാൽ അള്ളാഹു വാ തുറക്കും, മുഹമ്മദ് വായടച്ചാൽ പിന്നെ അള്ളാഹു വായടയ്ക്കും. അപ്പോൾ മുഹമ്മദ് ഉണ്ടെങ്കിലേ അള്ളാഹുവിന്റെ അസ്തിത്വത്തിന് അവിടെ നിലനിൽപ്പുള്ളൂ. മുഹമ്മദ് ഇല്ലെങ്കിൽ അള്ളാഹു ഇല്ല. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഖുർആനിൽ കാണുന്നത് ഈ പിന്നെ മുഹമ്മദിന്റെ ഈ അള്ളാഹുവിന്റെ പ്രധാന ജോലി, അവിടെ ഇപ്പോൾ നേരത്തെ ഇവിടെ കൊടുത്തോട്ടം പാസ്റ്റർ ഉൾപ്പെടെ പലരും പറഞ്ഞു. അപ്പം മുഹമ്മദിന്റെ അള്ളാഹുവിന്റെ പ്രധാന ജോലി, പ്രപഞ്ച സൃഷ്ടാവിന്റെ പ്രധാന ജോലി മുഹമ്മദിനെ സുഖിപ്പിക്കുക എന്നതാണ്. മുഹമ്മദിന് യാതൊരു വിഷമവും ഉണ്ടാകരുത്. ഇടയ്ക്കിടയ്ക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് പറയുവാണെങ്കിൽ ആ ഉള്ള സമയം കൊണ്ട് കേൾക്കാം, അല്ലെങ്കിൽ പകുതി ഇടയ്ക്കിടയ്ക്ക് കട്ട് ആവുന്നു. ഇവിടെ മഴ പെയ്യുന്നുണ്ടായിരിക്കും ബ്രദറെ, ഞാൻ പെട്ടെന്ന് തീർക്കാം, രണ്ട് മിനിറ്റ്. അപ്പോഴേ ഓയ് പാട്ട് പാട്ട് ബ്രദറെ, പാട്ട് പാട്ട് കേൾക്കാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല ബ്രദറെ. അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ സംസാരിക്കാം, ഇവിടെ മഴയാണ്, നല്ല മഴയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ താങ്ക് യു. ആലങ്കട് സാറേ ഉണ്ടോ, ലൈനിലുണ്ടോ? ആലങ്കട് സാറേ കേൾക്കാവോ? ഓക്കെ, ഓന്ത് സിബു, ഓന്ത് സിബു സാറേ, അബ്ബാസ് സാറിന് കൊടുത്തേ, ഞാൻ പുറത്താണ്. ഓക്കെ അബ്ബാസ് സാറേ സംസാരിക്കാം. അബ്ബാസ് ബ്രദറെ കേക്കോ? ആലങ്കട് സാർ കേക്കാവോ? എനിക്ക് കേക്കാം. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ സാറേ. അതെ, ഞാൻ ഈ ഡിസ്കഷനിലേക്ക് ഞാൻ ഇപ്പോഴേ വന്നിട്ടുള്ളൂ. അപ്പോ ഇതിനെ കുറിച്ച് ഇപ്പോ ഞാൻ ആദ്യം വിചാരിച്ചു നിങ്ങളൊക്കെ സംസാരിച്ച ശേഷം ഞാൻ സംസാരിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ ആൾക്കാർ സ്പീക്കേഴ്സ് പാനലിൽ എന്താണ് ആൾക്കാർ കുറവാകൊണ്ട് ഇപ്പൊ എന്റെ ടേണിലേക്ക് വേഗം വന്നു. അപ്പൊ ഞാൻ ഇപ്പൊ എനിക്ക് ഓർമ്മ എന്നുള്ളതൊക്കെ ഞാൻ പറയാം. പക്ഷെ അത് ഈ സബ്ജക്റ്റിന് എന്താണ് റെലവന്റ് ആണോന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിപ്പോ
എനിക്ക് തോന്നുന്നത് ഞാൻ ഞാൻ പറയാം. അത് എന്റെ അഭിപ്രായത്തില് മുഹമ്മദ് നബി എന്താണ് ഏറ്റവും അധികം ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നത്, ഏറ്റവും അധികം അനാരാധന അല്ല അനാദരിക്കുന്നത്, ഏറ്റവും അനാദരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ മാർക്ക് കൊടുക്കുന്നത് ബുഖാരിക്കാണ്. ഒന്ന് മ്യൂട്ട് ചെയ്യൂ, ശബ്ദം കേൾക്കുന്നു. എം പറഞ്ഞ ആള് മ്യൂട്ട് ചെയ്തില്ല എം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഏറ്റവും അധികം മുഹമ്മദിനെ അനാദരിക്കുന്നത്, അതെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നത് ബുഖാരിയാണ്. ഈ ഈ ബുഖാരി എഴുതി വെച്ച 7000 ഹദീസുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അദ്ദേഹം ഒരു പണ്ഡിതനാണല്ലോ, ഒട്ടും ഇസ്ലാമികത്തെ ഒരു മഹാനായ എന്താണ് ഒരു തഫ്സീർ എഴുത്തുകാരനോ ഹദീസ് ഗ്രന്ഥാവുമാണ്. ഏറ്റവും അധികം അനാദരിക്കുന്നത് നിശ്ചയമായിട്ടും എന്റെ അഭിപ്രായത്തിൽ ബുഖാരിയാണ്. പിന്നീട് പിന്നീട് വരുന്നു മുസ്ലിം, പിന്നീടാണ് ഈ ജലാലിയൻ, ഇബിൻ ഖസറും ഇബിൻ ഖത്തീരും വാഹിദികളൊക്കെ വാഹിദിയോ ഒക്കെ വരുന്നത്. അപ്പൊ ഞാൻ ഈ ഈ ബുഖാരിയുടെ ഹദീസൊക്കെ ഞാൻ വായിച്ചതാണ്, മുസ്ലിമിന്റെ ഹദീസൊക്കെ വായിച്ചതാണ്. ഞാൻ ഓരോന്നും ഓരോന്നായി വായിക്കുമ്പോൾ നമുക്ക് മുഹമ്മദ് നബീനെ കുറിച്ച് നമുക്ക് കിട്ടുന്ന ഒരു പിക്ചർ ഞാൻ പറയാം. ഫസ്റ്റ് പിക്ചർ നമുക്ക് കിട്ടുന്നത് അദ്ദേഹം ഒരു അമിത ലൈംഗിക ആസക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു, ഒരു അമിത ലൈംഗിക ആസക്തിയുള്ള വ്യക്തിയുമായിരുന്നു. എത്ര വിവാഹം ചെയ്താലും മതിയാവാം. അതായത് 15 കൊല്ലം ഒരു പ്രായം കൂടിയ ഖദീജന്റെ ഒപ്പം സ്വയമായിട്ട് വേറെ വിവാഹം ചെയ്യാൻ ഖദീജയുടെ എന്താണ് ഒരു ഒരു ഭയന്ന് ഞാൻ പറയില്ല, ഖദീജയുടെ അണ്ടർ ജീവിച്ച ഒരു വ്യക്തി 15 കൊല്ലം ഒരു പ്രായം കൂടിയ ഒരു സ്ത്രീന്റെ ഒപ്പം കഴിഞ്ഞ് അതിന്റെ ഒരു ദുഃഖവും അതിന്റെ ഒരു നഷ്ടം മുഴുവൻ അദ്ദേഹം നിവർത്തിയത് ഖദീജയുടെ മരണശേഷമാണ്. കാരണം ഖദീജ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ലേഡി ആയിരുന്നു. ഖദീജ ഒരിക്കലും ഒരു മുഹമ്മദ് വേറൊരു സ്ത്രീനെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഖദീജ മുഹമ്മദിനെ എന്താക്കുന്ന നമുക്ക് ഊഹിച്ചാൽ മതിയായിരുന്നു, നമുക്ക് ഊഹിച്ച് മതിയാക്കായിരുന്നു എന്നാൽ നമുക്ക് ഇതിനെ ആലോചിച്ചുണ്ടാക്കാം. അതുകൊണ്ട് ഖദീജയുടെ മരണം വരെ അദ്ദേഹം വേറൊരു ഒരു സ്ത്രീനെ അദ്ദേഹം ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ആ ആ ഒരു നഷ്ടം നികത്തിയത് മുഴുവൻ ഖദീജയുടെ മരണശേഷമാണ്. ഖദീജ എന്ന് ബീവി മരിച്ച ശേഷം അദ്ദേഹം, അതായത് ഈ ബുഖാരി ഹദീസ് നോക്കിയാൽ ഒറ്റ ഒരേ സമയത്ത് 12 ഭാര്യമാരുണ്ടായിരുന്നു. നമ്മൾ സീറ, അതായത് സീറത്തുൽ റസൂൽ അല്ല, ഈ ഇബ്നു ഇഷാഖിന്റെ സീറ വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ 19 ഭാര്യമാരുണ്ടായിരുന്നു. അത് കൂടാണ്ട് സ്ലേവ് അടിമ പെണ്ണുങ്ങള്, പിന്നെ ശരീരം ദാനം ചെയ്തവര്, എത്രയോ പേര് ആർമാദിച്ച് കഴിഞ്ഞ ഒരു 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 കാലമാണ് ഖദീജയുടെ മരണശേഷം. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കുന്നത് ഫസ്റ്റ് പ്രോഫറ്റ് മുഹമ്മദിനെ കുറിച്ച് നമ്മൾ ഈ ബുഖാരിയും ഈ ഈ മുസ്ലിമും ഈ തഫ്സീറുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഈ മഹാനായ ഈ അതായത് മുസ്ലിങ്ങൾ മഹാനാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാര് എഴുതി വച്ച് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പ്രവാചകൻ ഒരു അമിത ലൈംഗിക ആസക്തിയുള്ള ഒരു വ്യക്തിയാണെന്നാണ്. ഇതാണ് ഇത്. പിന്നെ നമ്മൾ ബുഖാരിയിൽ ചെയ്യിപ്പിക്കുന്നത് ആയിഷയുടെ നിവേദനമുള്ളത് ഇതൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഒരു സ്ത്രീ ഒരു കൃഷ്ണ ശരീരം ദാനം കൊടുക്കുന്ന എന്നൊക്കെ പറയുന്ന ഒരു 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 ആയിഷ വേവലാതിപ്പെടുന്ന കുറെ ഹദീസുകളുണ്ട്. പിന്നെന്താ കാണുന്നത്? പിന്നെ കാണുന്നത് രണ്ടാമത് നമുക്ക് ഈ പണ്ഡിതന്മാർ, അതായത് ഞാൻ ഇതൊന്നും ഞാൻ ഉണ്ടാക്കുകയല്ല, അല്ലെങ്കിൽ ഇതൊന്നും ഇവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യനും ഉണ്ടാക്കുന്ന, ഇതൊക്കെ ഹദീസുകള് ഇവരുടെ രണ്ടാം പ്രമാണമായ ഖുറാൻ കഴിഞ്ഞ രണ്ടാം പ്രമാണമായ ഹദീസുകൾ പറയുന്നതാണ്. രണ്ടാമത്തെ ഒരു ഒരു സംഭവം നമുക്ക് കാണുന്നത് ഇതൊന്നും ഖുറാനിലില്ല, അതായത് കാണുന്നത് ഒരു 53 വയസ്സുകാരൻ ഒരു 6 വയസ്സ് ഒരു പെണ്ണിന് വിവാഹം. ഇതൊരു തീരാ കളങ്കമാണ്. 21st century അല്ലെങ്കിൽ 19th century ഒരു നമുക്കൊന്ന് ആലോചിക്കാൻ പറ്റാത്ത, നമ്മൾ ഒരു 6 വയസ്സ് ഒരു പെൺകുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ ഒരു 40
35 മേധയിലെ 40 വയസ്സായ ഒരു 6 വയസ്സായ കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ ആ കുട്ടീനെ ഒന്ന് ലാളിച്ച് ലാളിൽ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒരു കളിപ്പാട്ടത്തിൽ കളിപ്പിച്ച് നമ്മൾ പോകും. ഈ പെണ്ണിനെ വിവാഹം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്റെ അഭിപ്രായത്തിൽ ഒരു പുരുഷൻ ഒരിക്കലും ഒരു 53 വയസ്സുകാരൻ പിന്നെ 56-ാമത്തെ വയസ്സാവുമ്പോഴേക്കും ഈ പ്രവാചക ഈ ആയിഷയ്ക്ക് 9 വയസ്സ് ഒരു 56 വയസ്സുകാരൻ ഒരു 9 വയസ്സ് ഒരു പെൺകുട്ടിയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കും ഇന്നത്തെ സമൂഹം എങ്ങനെയാണ് അദ്ദേഹത്തിനെ കാണുക, എങ്ങനെയാണ് ഒരു ദൈവത്തിന്റെ ഒരു അംശം പ്രവാചകം പോട്ടെ ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ ഒരു അംശം ആ വ്യക്തിക്ക് ദൈവത്തിന്റെ നന്മ ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും പ്രവാചകനല്ല. 59-ാം വയസ്സിൽ ഒരു 9 വയസ്സ് ഒരു പെണ്ണിനെ അതായത് മെൻസുറേഷൻ അതായത് ആർത്തവം വരാത്ത ഒരു പെൺകുട്ടിയായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഇന്നത്തെ സമൂഹത്തിന് ആലോചിക്കാൻ പറ്റില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു പിക്ചർ തരുന്നത്. പിന്നെ തരുന്നത് എന്താ നോക്കൂ, അത് എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഇത്രയും നികൃഷ്ടമായ രീതി എന്ന് പറയുന്നത് അടിമ സമ്പ്രദായമാണ്, സ്ലേവ്സിനെ പറ്റിയ. നമ്മളൊക്കെ ഏത് നമ്മൾ അംബേദ്കറിന്റെ ഭരണഘടനയിൽ അമേരിക്ക 300 കൊല്ലം മുമ്പത്തെ ഭരണഘടനകൾക്ക് നോക്കി നോക്കൂ, മനുഷ്യൻ ഈക്വൽ ആണ്, ഒന്നാണ്, സ്ത്രീ പുരുഷൻ ഒന്നാണ്, സ്ലേവും ഏറ്റവും നികൃഷ്ടമാണ് ഒരു പുരുഷ ഒരു മനുഷ്യനെ നമ്മൾ അടിമയാക്കുക എന്ന് പറയുന്നത്. ഈ അടിമ സമ്പ്രദായത്തിനെ ഒരു ഒരു തരി പോലും എതിർക്കാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് പ്രവാചകനാണ്. കാരണം ഈ അടിമ സമ്പ്രദായത്തെ അടിമകൾ വെച്ചു പെണ്ണുങ്ങളെ അടിമ ലൈംഗിക താല്പര്യത്തിന് ഉപയോഗിച്ചു. ഈ അടിമ സ്ത്രീകളോട് മക്കളും ഉണ്ടായി, ഒരു മകൻ ഇബ്രാഹിം ഉണ്ടായി, എത്രയോ കുറെ അടിമകൾ ഉണ്ട്. അപ്പോൾ 1000 ഇരട്ടി മടങ്ങ് നല്ലൊരു വ്യക്തിയാണ് എബ്രഹാം ലിങ്കൻ. അപ്പൊ അങ്ങനത്തെ ഒരു ഒരു പ്രവാചകനാണ് ഈ ബുഖാരിയും ഈ മുസ്ലിമും ഈ ഇസ്ലാമിക ലോകത്തില് മഹാനായ പണ്ഡിതന്മാര് മുസ്ലിംസ് പറയുന്നത് മഹാനായ പണ്ഡിതന്മാര് നമുക്ക് ഒരു ഒരു പിക്ചർ തരുന്നത്. ഒന്ന്, അദ്ദേഹം ഒരു ഒരു അമിത ലൈംഗിക വ്യക്തിയായിരുന്നു. രണ്ട്, ഒരു ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു 56 വയസ്സുകാരൻ ഒരു 9 വയസ്സായ പെൺകുട്ടിയോട് ലൈംഗികമായിട്ട് ഏർപ്പെടുത്താൻ വിവാഹം ചെയ്യുക. പിന്നെ അതിനെയൊക്കെ ന്യായീകരിക്കുന്ന മുസ്ലിം പട സെക്രട്ടറി ആക്കി അദ്ദേഹം കുറെ ആയിഷ കുറെ ഹദീസ് പറഞ്ഞു അതിന്റെ സെക്രട്ടറി ആക്കി എന്നൊക്കെ പറയുന്നത്. സെൽമോൺ ഒന്ന് മ്യൂട്ട് ചെയ്യും. അപ്പൊ അത് സെക്രട്ടറി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ സെക്രട്ടറി ആക്കാൻ എന്തിനാ ഇപ്പൊ കല്യാണം കഴിക്കണം? സെക്രട്ടറി ആക്കാൻ അന്ന് ഈ ദത്ത് സമ്പ്രദായം ഇതുവരെ എടുത്തു കളഞ്ഞിട്ടില്ല. അന്ന് ദത്തെടുക്കായിരുന്നു, അല്ലെങ്കിൽ ഒരു പേരക്കുട്ടിയെ ദത്തെടുക്കായിരുന്നില്ലേ, അല്ലെങ്കിൽ സെക്രട്ടറി ആക്കായിരുന്നില്ലേ. അപ്പൊ ഇത് വിവാഹം തന്നെയാണ് ആ വ്യക്തിക്ക് ഒരു ഒരു ബാലികയായിട്ട് കാമവികാരം തോന്നുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒരു പ്രവാചകനല്ല ദൈവത്തിന്റെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു മനുഷ്യന് പോലും അങ്ങനെ ഉണ്ടാവില്ല. പിന്നെയുള്ളത് അദ്ദേഹം ഒരു 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 സ്ലേവ് മാസ്റ്റർ ആയിരുന്നു. ധാരാളം സ്ലേവ്സ് ഉണ്ടായിരുന്നു. സ്ലേവിനെ വിറ്റു, സ്ലേവിനെ വാങ്ങിച്ചു, സ്ലേവിനെ നിങ്ങൾ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾക്ക് പുണ്യം കിട്ടുന്നു പറഞ്ഞു. പക്ഷെ സ്വതന്ത്രമാക്കി സ്ലേവ്സ് വേണമല്ലോ. ആ സ്ലേവ് സമ്പ്രദായത്തിനോ അടിമ സമ്പ്രദായത്തിന് എതിർത്തും കൊണ്ട് ഒരു ഹദീസ് നിങ്ങൾ ആരെങ്കിലും കാണിച്ചു തരാൻ പറ്റി ഞാൻ നിങ്ങളെ സമ്മതിക്കാം. ഒരു ഖുർആനിലെ ഒരായത്ത് ഈ സ്ലേവ് സമ്പ്രദായം എന്ന് പറയുന്നത് അള്ളാഹു എത്രയോ ഉപമയായിട്ട് നമുക്ക് ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു ഞാനൊരു ഒരു ആയത്ത് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഒരു 2-3 ആയത്തുണ്ട്. നിങ്ങൾക്കറിയോ ഒരു അടിമയും സ്ലേവും മാസ്റ്ററും ഒരിക്കലും ഈക്വൽ അല്ല എന്ന് അള്ളാഹു തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്ലേവ് ആയിരുന്നു. പിന്നെ ഉള്ളത് കാര്യം ഞാൻ പറയാം, ഈ പ്രവാചകന്റെ ജോലി എന്തായിരുന്നു? ഒന്ന് നിങ്ങൾ ഒന്ന് ഈ ഹദീസുകളിൽ ഒന്ന് വായിച്ചു ഈ ബുഖാരിയൊക്കെ വായിച്ചു നോക്കും. അദ്ദേഹം ഒരു യുദ്ധ പ്രഭുവായിരുന്നു.
അതായത് യുദ്ധ മറ്റുള്ള ഗോത്രങ്ങളെ ആക്രമിച്ചിട്ട് ആ ഗോത്രത്തിന്റെ സ്ത്രീകളെ അടിമയാക്കി എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഓരോരുത്തർക്ക് കൊടുക്കുക. അത് കുറെ ഒട്ടകൾ ഉണ്ടാവും, പിന്നെ കുറെ ഈത്തപ്പഴം ഉണ്ടാവും. അങ്ങനെ ജീവിച്ച ഒരു വ്യക്തി, അതായത് യുദ്ധപ്രഭു യുദ്ധം ചെയ്ത് അതിനെ കീഴ്പ്പെടുത്തി, അവരെ കീഴ്പ്പെടുത്തി പുരുഷന്മാരെയൊക്കെ കൊന്നിട്ട് സ്ത്രീകളും പിന്നെ കുറെ കുറെ വസ്തുക്കളും കൈക്കിലാക്കി ആ അതിന്റെ 20% അള്ളാഹുവും അള്ളാഹുവിന്റെ ദൂതനെന്നും പറഞ്ഞ സ്വന്തം കൈക്കിലാക്കി അങ്ങനെ ജീവിച്ച ഒരു വ്യക്തിയാണ്. അതായത് ജുവേരിയ എന്ന് പറയുന്ന ഒരു ഭാര്യ, പിന്നെ സഫിയ എന്ന് പറയുന്ന ഭാര്യ, ഇതൊക്കെ യുദ്ധത്തിൽ കിട്ടിയ അടിമ പെണ്ണുകളെയാണ്. ഭംഗി നല്ല ഭംഗിയുള്ളതുകൊണ്ട് മാത്രം അതിനെ ഭാര്യയാക്കി. കുറെ ന്യായീകരണം വേറെ ഉണ്ടാവും, പക്ഷെ ചുരുക്കം പറഞ്ഞാൽ ഇത് തന്നെയാണ്. പിന്നുള്ളത് ഞാൻ പറയാം, ഈ യുദ്ധപ്രഭുവിന്റെ കാര്യത്തിൽ ഞാൻ പറയാം. പിന്നുള്ളത് കാരണം വെച്ചാൽ മുഹമ്മദ് ഒരു നുണ പറച്ചിലായിരുന്നു എന്ന് കുറേ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആരോപണങ്ങളെയൊക്കെ അല്ല എന്ന് പറയാനാണ് നമ്മുടെ അള്ളാഹു ഖുർആനിൽ കുറെ ആയത് ചേർക്കിയിട്ടുണ്ട്. ഈ ആയത്തുകളിൽ നിന്ന് പറയുന്നത് ഖുർആനിൽ 35 സൂറ മുപ്പത്തഞ്ചില് 4, അത് സൂറ 16 101, സൂറ 25 4, സൂറ 25 5, ഖുർആനിൽ സൂറ 15 6, ഖുർആനിൽ 16 103. ഇതിലൊക്കെ അള്ളാഹു മുഹമ്മദിന്റെ ഡിഫൻസിലേക്ക് വരികയാണ്. ഇദ്ദേഹം ഒരിക്കലും തളവ് പറയില്ല. കാരണം എന്താ ഖുറൈശികൾ പറഞ്ഞു ഇദ്ദേഹം നുണ പറയുന്ന വ്യക്തിയാണ്, ജൂതന്മാരെ എന്തെങ്കിലും ഇദ്ദേഹത്തിനെ കളിയാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു ആയത്തിറക്കും. അതായത് ഒരു ഒരു സൂറയിലുണ്ട് 108-ാമത്തെ സൂറ, അത് ഏറ്റവും വലിയൊരു തമാശയാണ്. 108-ാമത്തെ സൂറയില് ഖദീജന്റെ ഒപ്പം ഉണ്ടായിരുന്നു മകൻ അദ്ദേഹത്തിന് ഉണ്ടായി. ആ മകൻ പെട്ടെന്ന് മരിച്ചു. ആ പെട്ടെന്ന് മരിച്ചപ്പോ നടന്നു പോകുമ്പോ ഒരു ജൂതനോ ഖുറൈശോ ആരോ പറഞ്ഞു ഇദ്ദേഹം വാലറ്റ വ്യക്തിയാണ്, കാരണം അന്നത്തെ കാലത്ത് ഒരു ആൺകുട്ടി മരിക്കുക എന്ന് പറയുന്നത് ഒരു ഇതാണ്. അപ്പൊ ഇത് വാലറ്റ വ്യക്തിയാണെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അള്ളാഹു ആയത്തിറക്കാണെന്ന് വായിച്ചു നോക്കുന്നു, 108 3 ആയത്തേ ഉള്ളൂ ഈ സൂറയിൽ, 108-ാം സൂറയിൽ ആയത്തിറക്കാണ് വാലറ്റ് നീ പ്രവാചകനല്ല വാലറ്റ് ആ പറഞ്ഞോനാണ്. ഇതാണ് അള്ളാഹുവിന്റെ സ്റ്റാൻഡേർഡ്. എന്നെ ആരെങ്കിലും മോശം പറഞ്ഞ തന്തയ്ക്ക് വിളിച്ചാൽ ഞാൻ പറയും നീയാണ് തന്ത, നിനക്കാണ് തന്ത. അങ്ങനെ ഈ ബാലന്മാർ ഈ ചെറിയ പിള്ളേര് തമ്മിൽ തള്ളണ മാതിരി കുറെ സൂറയും ആയിട്ടും. പിന്നെയുള്ളത് ഞാൻ പറയാം, അദ്ദേഹം ഒരു പ്രവാചകനാകു എന്ന് പറയുന്ന അന്ത്യകാലം എന്ന് പറയുന്ന സംഭവം അതെന്താന്ന് വെച്ചാൽ, അന്ത്യകാലം എന്ന് പറയുന്ന അദ്ദേഹം വിചാരിച്ചത് അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രകാരം അദ്ദേഹം അത് ഖുറാനും ഹദീസൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അറിയാം അദ്ദേഹം ഒരു അന്ത്യപ്രവാചകനാണ് എന്ന് പറയാനുള്ള കാരണം അദ്ദേഹം അന്ത്യപ്രവാചകനായിട്ടല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശേഷം വേറെ പ്രവാചകൻ വരിക എന്നല്ല, വേറെ പ്രവാചകന്മാര് വരാനുള്ള സ്കോപ്പ് ഇല്ല. കാരണം അന്ത്യകാലം മുഹമ്മദ് വിചാരിച്ചത് 100 കൊല്ലത്തിൽ വരുന്നതാണ്. അതായത് 1400 കൊല്ലങ്ങൾക്ക് മുന്നേ പ്രവാചകൻ വിചാരിച്ചത് ഞാൻ അന്ത്യപ്രവാചകൻ, കാരണം ഈ ലാസ്റ്റ് അവർ അതായത് അന്ത്യനാൾ തൊട്ടടുത്ത് 100 കൊല്ലമാണ്. ഞാൻ എത്രയോ ഹദീസുകൾ ഞാൻ വായിച്ചാൽ എത്രയോ ഖുർആനിലെ ആയത്തുകൾ വായിച്ചു തരാം. അദ്ദേഹം ഓരോ ഇതാ 100 കൊല്ലത്തിനുള്ളിൽ വരുമ്പോൾ അന്ത്യകാലം വരുന്നു. മറ്റേ ഒരു ചെറുപ്പക്കാരനെ തൊട്ടിട്ട് പറഞ്ഞു ഈ പയ്യൻ മരി വയസ്സാവണേന്റെ മുന്നേ അന്ത്യകാലം വരും. ഖുർആനിലെ നിറയെ ആയത്തുകളുണ്ട്. അതായത് സൂറ 20-ല് 15, സൂറ 54 1-ാമത്തെ ആയത്ത്, ബുഖാരി മുസ്ലിം ഇതിലൊക്കെ പറയുന്നത് അന്ത്യനാൾ തൊട്ടടുത്ത് ഇപ്പത്തും 100 കൊല്ലത്തിലെത്തുന്ന അന്ത്യനാൾ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹം പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുന്നത്
നമ്മള് രണ്ടോ മൂന്നോ വയസ്സ് മുതൽ നമ്മുടെ മസ്തിഷ്ക പ്രശാസനം, അതായത് ബ്രെയിൻ വാഷിംഗ് ചെയ്ത ഒരു വ്യക്തിക്ക് ഇദ്ദേഹം പ്രവാചകനാണ് എന്ന് നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റും. ഇദ്ദേഹത്തിന്റെ ആയത്തുകള്, ഇദ്ദേഹത്തിന്റെ ആയത്ത് അള്ളാഹു ഒരു ദൈവത്തിനാണ് എന്നൊക്കെ നമുക്ക് വിചാരിക്കും. നമുക്കൊരു ഒരു കൽപ്പന ഉണ്ടെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. പിന്നെയുള്ളത് ഞാൻ പറയാം, പിന്നെയുള്ള വേറെ കുറെ സംഭവങ്ങളുണ്ട്. കൺവീനിയന്റ് വേഴ്സസ്, എത്രയോ ആയത്തുകള് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി അള്ളാഹു ഇറക്കിയതാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ എന്റെ മുസ്ലിം സഹോദരങ്ങൾ പറയും, നിങ്ങൾ സന്ദർഭം നോക്കൂ, സന്ദർഭം നോക്കൂ എന്ന് പറയും. ഞാൻ പറയുന്നത് ആലങ്ങാട് കന്യാസ്ത്രീന്റെ കുണ്ടിയിലടിക്കല്ലേ, ആലങ്ങാട് കന്യാസ്ത്രീന്റെ കുണ്ടിയിലടിക്കണ്ട? ഇല്ല, നിന്റെ അമ്മയുടെയാണ്. അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും ഇവിടെ വേണ്ട. അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട്. ഒരു മുസ്ലിം എന്ന നിലയിൽ നിങ്ങളുടെ സ്വഭാവം ഇവിടെ കാണിക്കല്ല്. അതുപോലെ തന്നെ ഇവിടെ ക്രിസ്ത്യൻസായി ഇരിക്കുന്നവരാണെങ്കിൽ തിരിച്ച് അവരുടെ അതേ ശൈലി സംസാരിക്കല്ല്. ആലങ്ങാട് സാറെ സംസാരിച്ച് എന്റെ ശരിയാണ്. അതായത് ഞാനിപ്പോ പറഞ്ഞത് ഒരു പിന്നെടുത്ത് പറഞ്ഞു, കൺവീനിയന്റ് വേഴ്സസ്, എത്ര ആയത്തുകളാണ് അദ്ദേഹത്തിന്റെ താല്പര്യത്തിന് വേണ്ടി വന്നിരിക്കുന്നത്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ വേഗം പോണം, നിങ്ങൾ ഇവിടെ സ്വറ പറഞ്ഞിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ ഒരു ഒരു ആയത്തിന്റെ സൂറ 33. പിന്നെ വേറൊരു ഒരു ആയത്ത്, സൈനബിന്റെ കല്യാണം, മരു സ്വന്തം വളർത്തു മകന്റെ ഭാര്യനെ വിവാഹം ചെയ്യാൻ വേണ്ടി അള്ളാഹു ആയത്തിറക്കുകയാണ്. ഇതൊക്കെ സാമാന്യ ബുദ്ധിയുള്ള അതൊക്കെ അറിയാം, ഒരു സ്റ്റോറി തന്നെയെന്ന് നമുക്കൊക്കെ അറിയാം. ഇതൊക്കെ മുഹമ്മദിന്റെ താല്പര്യത്തിന് അദ്ദേഹത്തിന്റെ പോക്കറ്റ് ഇരിക്കുന്ന ദൈവം വന്ന് ഒരു ആയത്തിറക്കുകയാണ്. ഇനി ഞാൻ പറയാം, ഇപ്പൊ ഖുർആനിൽ ഒരു ആയത്തിന് ഞാൻ നമ്പർ പറഞ്ഞുതരാം. സ്ത്രീകൾ വ്യഭിചാരം ചെയ്യുകയാണെങ്കിൽ നാല് സാക്ഷികളാണ്. എങ്ങനെയാ അത് വന്നത്? അത് നമുക്ക് തബരി വായിക്കണം, അല്ലെങ്കിൽ സീറ വായിക്കണം. അതായത് ആയിഷയ്ക്ക് ഒരു വ്യഭിചാരത്തിന്റെ ഒരു ആരോപണം ഉണ്ടായിരുന്നു സഫവാനായിട്ട്. ആ സഫവാൻ ആയിട്ട് ആരോപണത്തില് മൂന്ന് സാക്ഷികളായിരുന്നു. ആ മൂന്ന് സാക്ഷികള് ഞാൻ അവരുടെ ദൂത്യം ഇതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ആ മൂന്ന് സാക്ഷികളില് ഈ കുറ്റം പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞപ്പോ ആ ആയിഷനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നാല് സാക്ഷിയാക്കിയത്. ഇത് നമുക്ക് വ്യക്തമാണ്. പിന്നെ ഇതല്ലാണ്ട് അതങ്ങനെ എത്രയോ ആയുധത്തുകളുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഈ സഫവാന് അങ്ങനെ നിറയെ ആയുധങ്ങൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് പൂർത്തീകരിക്കാൻ വേണ്ടി അള്ളാഹു എന്ന് പറയുന്ന ഒരു കാൽപനിക ദൈവം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്റെ ഇത് നിർത്തുകയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഒരു ബുഖാരിയും ഈ മുസ്ലിമും ഈ മറ്റുള്ള ഹദീസ് ഗ്രന്ഥങ്ങളും പിന്നെ തഫ്സീർ എഴുത്തുകാര്, പഴയ തഫ്സീർ എഴുത്തുകാരും ഈ ഇബിൻ അബ്ബാസ്, കത്തീർ, ഇബിൻ കത്തീർ, ജലാ, ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു 21-ാം നൂറ്റാണ്ടിലത്തെ ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും ഇദ്ദേഹം ഒരു പ്രവാചകനാണ് എന്ന് കരുതാൻ പറ്റാത്ത ഒരു വ്യക്തിയായിട്ടാണ് ഈ ഈ മുസ്ലിം പണ്ഡിതന്മാരും നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, താങ്ക് യു.